എല്ലാ വെബിനാർ തുടങ്ങുകയാണ്. അപ്പോ എന്താണ് ഫോക്കസ് കേരള എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ പ്രവാസികൾക്ക് സുരക്ഷിതമായി നിക്ഷേപിക്കാനും നൂതനമായിട്ടുള്ള ചില സംരംഭങ്ങൾ തുടങ്ങാനുമുള്ള ഒരു വഴികാട്ടിയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഈ ഫോക്കസ് കേരള. അപ്പൊ നമുക്ക് എല്ലാം അറിയാം, കേരളത്തിന്റെ സാമ്പത്തിക നട്ടലായ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ എന്നും പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള, ഇപ്പോഴും പ്രവർത്തിക്കുന്ന, മിഡിൽ ഈസ്റ്റിലെ തന്നെ നമ്പർ വൺ പത്രമായ, പ്രവാസികളുടെ ആദ്യ ചോയ്സായ ഗൾഫ് മാധ്യമവും, അതോടൊപ്പം ഈ മേഖലയിൽ 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഓസ്കോൺ ഗ്രൂപ്പും ഇത്തരത്തിലുള്ള ഒരു സംരംഭത്തിന്, ഇത്തരത്തിലുള്ള ഒരു പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഈ പ്രവാസികളുടെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് അതിനായി തെരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കോവിഡ് കാലമാണ്, കുറെ പേര് നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ആ പ്രവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ചർച്ച ചെയ്യുകയാണ് ഈ ഫോക്കസ് കേരള എന്നുള്ള ഈ വേദിയിൽ. ഇപ്പോൾ ഓരോരുത്തർക്കും, അതായത് ഈ പ്രവാസികൾക്ക് കേരളം നൽകുന്ന സംരംഭക സാധ്യതകൾ എന്തൊക്കെയാണ്, ഓരോരുത്തർക്കും അവരുടെ നൈപുണ്യത്തിനനുസരിച്ചുള്ള തൊഴിൽ മേഖല ഏത്, പ്രവാസി സംരംഭകർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളും ആനുകൂല്യങ്ങളും എന്തൊക്കെയാണ് എന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ നിരവധി വിഷയങ്ങളുള്ള, നിരവധി മേഖലകളുള്ള, ഇതുമായി ബന്ധപ്പെട്ടുള്ള മേഖലയിലുള്ള വിദഗ്ധർ നമ്മോടൊപ്പം അതിഥിയായിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതിഥികളെ പരിചയപ്പെടുത്താം. ഈ പരിപാടിയുടെ ഉദ്ഘാടനം പ്രമുഖ വ്യവസായിയായ ഗൾഫാർ മുഹമ്മദ് അലിയാണ്. നമുക്ക് അറിയാം, ആമുഖങ്ങളുടെ പരിചയപ്പെടുത്തലിന്റെ ഒന്നും ആവശ്യമില്ല. അദ്ദേഹത്തെ ബിസിനസ് രംഗത്ത്, പ്രവാസ ലോകത്ത് കേരളത്തിന്റെ തന്നെ അഭിമാനമായ വ്യക്തിയാണ്. ഭാരത സർക്കാരിന്റെ ആദ്യ പ്രവാസി സമ്മാൻ നേടിയ വ്യക്തി, ഗൾഫാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫൗണ്ടറാണ്, എംഫാൽ ഹോട്ടൽസ് ആൻഡ് റിസോർട്സിന്റെ ചെയർമാനും MDയുമാണ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒമാന്റെ ഫൗണ്ടറും ഡീനുമാണ്, സെൽഡേൺ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ചെയർമാനാണ്, ഒമാൻ മെഡിക്കൽ കോളേജിന്റെ ചെയർമാനാണ്, PM ഫൗണ്ടേഷന്റെ ഫൗണ്ടറാണ്. അങ്ങനെ ഒരുപാട് ഭാരവാഹിത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഫോക്കസ് കേരള വെബിനാർ ഉദ്ഘാടനം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വെബിനാർ ആയിട്ടല്ല, സെമിനാർ ആയിട്ടായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ഈ കോവിഡ് പ്രതിസന്ധിയാണ്, അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംഘടിപ്പിക്കാനൊക്കെയുള്ള പ്രായോഗികമായുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഇതൊരു വെബിനാറായി തുടങ്ങുന്നത്. പ്രത്യേകം പറയാം, ഇതൊരു തുടക്കം മാത്രമാണ് ഈ ഫോക്കസ് കേരള എന്ന് പറയുന്നത്, തുടർച്ചയുള്ള ഒരു തുടക്കം. മറ്റ് അതിഥികളെ കൂടി പരിചയപ്പെടുത്താം. സർക്കാരിന്റെ പ്രതിനിധിയായി വ്യവസായ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് അനീഷ് ഹയ്യസ് ആണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആർക്കും. 1996 ബാച്ച് കേരള കേഡർ IAS ഉദ്യോഗസ്ഥനാണ്. നിരവധി ജില്ലകളിൽ കളക്ടറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറായിട്ടുണ്ട്. അങ്ങനെ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ച പരിചയ സമ്പത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡോക്ടർ മുഹമ്മദ് അനീഷ്, വ്യവസായ വകുപ്പ് സെക്രട്ടറി. മറ്റൊരു അതിഥി എന്ന് പറയുന്നത് സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മാർട്ടിൻ പാട്രിക് ആണ്. മഹാരാജാസ് കോളേജിലെ സാമ്പത്തിക വിഭാഗം പ്രൊഫസറായിരുന്നു അദ്ദേഹം. ഈ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ മറ്റൊരു അതിഥി. മറ്റൊരു അതിഥി എന്ന് പറയുന്നത് വിവേക് കൃഷ്ണ ഗോവിന്ദാണ്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് വിദഗ്ധരാണ്. ഈ മേഖലയിൽ വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ്. വർമ്മ ആൻഡ് വർമ്മ ചാർട്ടേഡ് അക്കൗണ്ടന്റ്സിന്റെ ഇനി നമുക്ക് ഒരു അതിഥി കൂടിയുണ്ട്. അദ്ദേഹം കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രീസ് വൈസ് ചെയർമാനും, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓസ്കോൺ ഗ്രൂപ്പിന്റെ ഫൗണ്ടറുമായിട്ടുള്ള NM ഷറഫുദ്ദീൻ ആണ്. ഇതാണ് നമ്മുടെ അതിഥികൾ. ഈ പ്രവാസികളുമായി ബന്ധപ്പെട്ടുള്ള, പ്രവാസി സംരംഭകവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ വിഷയങ്ങളിൽ ഈ ആളുകളുടെ സംശയങ്ങൾക്ക്. അപ്പോൾ ഈ ഒരുപാട് ലിസ്റ്റ് ചെയ്ത 1000-ൽ അധികം പേർക്ക് അവരവരുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഇതിന്റെ ഉദ്ഘാടന സെഷനിലേക്ക് കടക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ അധ്യക്ഷ പ്രസംഗത്തിനായി മീഡിയ വൺ CEO PM സാലിം സാറിനെ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാസികളുടെ പ്രിയപ്പെട്ട പത്രമായ ഗൾഫ് മാധ്യമവും സർവീസ് സെക്ടറിൽ 30 വർഷത്തെ
പാരമ്പര്യമുള്ള ഓസ്കോൺ ഗ്രൂപ്പും സംയുക്തമായി നടത്തുന്ന പ്രൊജക്റ്റ് ആയിട്ടുള്ള ഫോക്കസ് കേരളയുടെ പ്രഥമ വെബിനാറിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പ്രവാസികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും സംരംഭങ്ങളെക്കുറിച്ചുമുള്ള ഗൈഡൻസ് നൽകുക എന്നതാണ് ഫോക്കസ് കേരളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മലയാളി പ്രവാസികളെക്കുറിച്ച് അപ്പോളോ ടയേഴ്സിൻ്റെ ചെയർമാനും സിഇഒയുമായ ഓങ്കർ കൻവർ ഒരിക്കൽ പറഞ്ഞ വർത്തമാനമുണ്ട്, പ്രവാസികൾ ഗൾഫിലെ അധ്വാനശീലം നാട്ടിൽ പ്രാവർത്തികമാക്കിയാൽ കേരളവും അടുത്തു തന്നെ ഒരു ദുബൈ ആയി മാറുമെന്ന്. വിദഗ്ധർ പറയാറുള്ള ഒരു കാര്യമുണ്ട്, കേരള ഇക്കോണമി ഈസ് എ മണി ഓർഡർ ഇക്കോണമി. എപ്പോഴും കമ്മി ബഡ്ജറ്റിൽ ഓടാറുള്ള കേരള ബഡ്ജറ്റ് പലപ്പോഴും കടത്തെയാണ് നന്നായി ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. ഈ കടത്തിൻ്റെ 60% കേരളത്തിന് നൽകാറുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികളാണ്. ഇന്ത്യയുടെ തന്നെ സ്വാതന്ത്ര്യത്തിന് മുൻപേ മലയാളികൾ മ്യാൻമർ, ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രവാസികളായി എത്തിയിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ എത്തുകയുണ്ടായി. 1970s ഗൾഫിലും മലയാളികൾ എത്തി. കേരളത്തിലെ 3/1 കുടുംബങ്ങളിലെ ഒരാളെങ്കിലും നിലവിൽ പ്രവാസിയാണ് എന്ന് നമുക്കറിയാം. ഏതാണ്ട് 24 ലക്ഷത്തോളം പ്രവാസികൾ ഉള്ളതിൽ 80% ഗൾഫ് മേഖലയിലും 4 ലക്ഷം മറ്റ് രാജ്യങ്ങളിലുമാണ് ഉള്ളത്. 50 വർഷത്തിലധികമായി ഈ മലയാളി പ്രവാസികൾ കേരള ഇക്കോണമിയിൽ വലിയ സംഭാവനകൾ അർപ്പിക്കുന്നുണ്ട്. ബാങ്കിങ് സെക്ടറിലും ബിസിനസ്സിലും എഡ്യൂക്കേഷനിലും ഹെൽത്തിലും റിയൽ എസ്റ്റേറ്റ് ടൂറിസം, ഇങ്ങനെ കേരളത്തിലെ വിവിധ മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ വലിയ സംഭാവനകൾ മലയാളി പ്രവാസികൾ അർപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 1990s 12 ലക്ഷം പ്രവാസികൾ ഉള്ളത്, 2014 എത്തുമ്പോൾ നേർ ഇരട്ടിയായി 24 ലക്ഷം പ്രവാസികളിൽ എത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഒരു തവണയെങ്കിലും പ്രവാസിയായ മലയാളി എന്നത് 36 ലക്ഷം ആളുകൾ കേരളത്തിൽ ഒരു തവണയെങ്കിലും പ്രവാസികളായവരുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷന്റെ, കേരള ടോട്ടൽ പോപ്പുലേഷന്റെ 10% ഒരിക്കലെങ്കിലും പ്രവാസികൾ ആയവരാണ്. കേരളത്തിലെ 941 പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു പഞ്ചായത്ത് ഒഴികെ, ഇടുക്കി ജില്ലയിലെ ഇടമൽകുറ്റി പഞ്ചായത്ത് ഒഴികെ 940 പഞ്ചായത്തുകളിലും പ്രവാസി സാന്നിധ്യമുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 2019 ഇന്ത്യയിലേക്ക് വന്ന പ്രവാസി പണം $80 ബില്യൺ. അതിൽ 15.5 ബില്യൺ കേരളത്തിലേക്കാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൊത്തം ഇന്ത്യയിലേക്ക് വന്ന പ്രവാസി പണത്തിന്റെ 1/5 കേരളത്തിലേക്കാണ്. 1,00,000 കോടി രൂപയുടെ 2019 തന്നെ പ്രവാസി പണം കേരളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിലുള്ള മൊത്തം ബാങ്ക് ഡെപ്പോസിറ്റ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ 4.9 ലക്ഷം കോടി രൂപയുടെ ടോട്ടൽ ബാങ്ക് ഡെപ്പോസിറ്റ് ഉള്ളതിൽ ഏതാണ്ട് 40% 1.9 കോടി രൂപയും മലയാളി പ്രവാസികളുടേതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് രംഗം എടുത്ത് പരിശോധിച്ചാൽ കൊച്ചിയിൽ, തിരുവനന്തപുരത്ത്, കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, കണ്ണൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ മാത്രം 1.5 ലക്ഷത്തോളം ഫ്ളാറ്റുകൾ ഇതുവരെയായി പണിതു തീർത്തിട്ടുണ്ട്. ഈ ഫ്ളാറ്റുകളിൽ 60% വാങ്ങിയിരിക്കുന്നത് പ്രവാസികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ചാൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ കേരളത്തിൽ തന്നെയുള്ള 1,500 CBSE സ്കൂളുകളിൽ 200 സ്കൂളുകൾ പ്രവാസികളുടെ പണം മാത്രം നിക്ഷേപം വരുത്തിക്കൊണ്ടാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിനപ്പുറമുള്ള വലിയ നിക്ഷേപങ്ങൾ മറ്റ് സ്കൂളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BEd കോളേജുകൾ, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഒക്കെ എടുത്ത് പരിശോധിച്ചാലും ഈ പ്രവാസികളുടേതായ നിക്ഷേപങ്ങൾ, അവരുടേതായ സംഭാവനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹെൽത്ത് രംഗമെടുത്താൽ നിരവധി ഹോസ്പിറ്റലുകൾ, ഡെന്റൽ ക്ലിനിക്കുകൾ, ഫാർമസികൾ പ്രവാസി നിക്ഷേപത്തിൽ മാത്രമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തെ ഒരു ഹെൽത്ത് ടൂറിസം സെന്ററാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് കേരളത്തിൻ്റെ മലയാളി പ്രവാസികൾക്കുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വേൾഡ് ക്ലാസ്സിലേക്ക് എത്തിക്കുവാൻ സഹായിച്ചത്
മലയാളി പ്രവാസികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ മൂന്ന് എയർപോർട്ടുകൾ, കേരളത്തിലുള്ള എയർപോർട്ടുകളിൽ കാലിക്കറ്റ്, കൊച്ചിൻ, കണ്ണൂർ എയർപോർട്ടുകൾ എടുത്ത് പരിശോധിച്ചാൽ കാലിക്കറ്റ് എയർപോർട്ടുകൾ പ്രവാസി പ്രമുഖർ മുൻകൈയെടുത്താണ് കാലിക്കറ്റ് എയർപോർട്ട് രൂപവൽക്കരിക്കപ്പെട്ടതെന്നും, കൊച്ചിൻ എയർപോർട്ടിൽ നമ്മുടെ ഇന്നത്തെ ബഹുമാന്യനായ ഉദ്ഘാടകൻ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിനെ പോലെയുള്ള ആളുകളുടെ മുൻകൈയിൽ ഏതാണ്ട് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ തുടങ്ങിയ കൊച്ചിൻ എയർപോർട്ടിൽ 60% ഇൻവെസ്റ്റ്മെന്റ് പ്രവാസികളുടേതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കണ്ണൂർ എയർപോർട്ടിന്റെയും നിക്ഷേപത്തിൽ ഒരു വലിയ പങ്കും മലയാളി പ്രവാസികളുടേതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിലെ തന്നെ ബിഗ് പ്രൊജക്ടുകൾ, മെഗാ സംരംഭങ്ങൾ എടുത്തു പരിശോധിച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ന് ഉദ്ഘാടകനായിട്ടുള്ള നമ്മുടെ ബഹുമാന്യനായ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് ഏതാണ്ട് 25 മുമ്പ് അദ്ദേഹം ആരംഭിച്ച എറണാകുളത്തെ ഗൾഫാർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആണ് കേരളത്തിലെ ആദ്യത്തെ മെഗാ സംരംഭമെന്ന്, ബിഗ് പ്രൊജക്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നിരവധി ബിഗ് പ്രൊജക്ടുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യ രംഗത്ത്, റിയൽ എസ്റ്റേറ്റ് രംഗത്ത്, കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിക്ഷേപങ്ങളും വലിയ സംഭാവനകളും മലയാളി പ്രവാസികൾ അർപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, മത സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ സംരംഭങ്ങളിലെ വലിയ സംഭാവനകളും മലയാളി പ്രവാസികളുടേതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിലവിൽ മലയാളി പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ലയബിലിറ്റി എന്നതല്ല, മറിച്ച് അവർ ഒരു അസറ്റ് ആണ്. അത് അവർ ഒരു എച്ച് ആർ അസറ്റ് ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവരെ ചേർത്തു പിടിക്കുക എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൾഫ് മാധ്യമം പ്രവാസികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പത്രം എന്ന നിലയ്ക്ക് മാധ്യമം പ്രവാസികളെ ചേർത്തു പിടിക്കുവാനുള്ള ശ്രമങ്ങൾ ഈ കോവിഡ് കാലത്തും നടത്താൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വളരെ അഭിമാനത്തോടുകൂടി വിനയപുരസരം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, മിഷൻ വിൻസ് ഓഫ് കമ്പാഷൻ എന്ന് പറയുന്ന പ്രൊജക്ടിലൂടെ ഏതാണ്ട് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ നിക്ഷേപകരുടെയും ഒക്കെ സഹകരണത്തോടുകൂടി 1000+ ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുവാൻ, ടിക്കറ്റ് നൽകി എത്തിക്കുവാൻ മിഷൻ വിങ്സ് ഓഫ് കമ്പാഷനിലൂടെ ഗൾഫ് മാധ്യമത്തിനും മീഡിയ വണ്ണിനും സാധിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ, പ്രത്യേകിച്ച് ഈ ഒരു സന്ദർഭത്തിൽ സസ്നേഹം ഡോക്ടർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം മാധ്യമം മുന്നോട്ട് വെച്ചിരുന്നു. അവിടെയുള്ള ആളുകൾക്ക് ഡോക്ടറുമായിട്ടുള്ള ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി നടത്തിയ സസ്നേഹം ഡോക്ടർ പോലെയുള്ള പരിപാടികൾ, നേരത്തെ തന്നെ നടത്തിയ സ്ട്രാറ്റജിക് സെർട്ടനിറ്റീസ് ഇൻ അൺസെർട്ടൻ കോവിഡ് ടൈംസ് എന്ന് പറയുന്ന വെബ് ടോക്ക് നേരത്തെ മാധ്യമം നടത്തിയിരുന്നു. കേരളത്തിലെ പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ അവർ ഒരു മൂലധനമായി, ഒരു അസറ്റ് ആയി, ഒരു വിഭവ ശേഷിയായി, മനുഷ്യ വിഭവ ശേഷിയായി നമ്മൾ മനസ്സിലാക്കണമെന്നും അവരെ ചേർത്തു പിടിക്കുകയും ചെയ്യണമെന്നാണ് മാധ്യമം മനസ്സിലാക്കുന്നത്. അത്തരമൊരു ചേർത്തു പിടിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ ഫോക്കസ് കേരള എന്ന് പറയുന്ന പ്രൊജക്റ്റും മാധ്യമവും ഓസ്കോണും ചേർന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് തങ്ങൾക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കുന്ന സംരംഭങ്ങളെ കുറിച്ച്, ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് അവർക്ക് ഗൈഡൻസ് നൽകുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത്. ചെറുതും വലുതുമായിട്ടുള്ള സംരംഭങ്ങൾക്ക് നിരവധി സഹായങ്ങൾ, ബെനഫിറ്റുകൾ, ഗ്രാന്റുകൾ, സബ്സിഡികൾ സ്റ്റേറ്റ് ഗവൺമെന്റും അതുപോലെ സെൻട്രൽ ഗവൺമെന്റും നൽകുന്നുണ്ട്. അത്തരം സഹായങ്ങളെ കുറിച്ച് പ്രവാസികൾക്ക് ഗൈഡൻസ് നൽകുന്ന ഒരു പ്രൊജക്ട് കൂടിയാണ് ഫോക്കസ് കേരള എന്ന് പറയുന്നത്. ഈ ഒരു വിശാലമായിട്ടുള്ള പ്രൊജക്ടിന്റെ ആദ്യ പടി എന്ന നിലക്കാണ് ഈ വെബിനാർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വെബിനാറിന് ശേഷം ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സാധ്യതകളെ കുറിച്ചും അതുപോലെ തന്നെ സംരംഭങ്ങളെ കുറിച്ചും വിദഗ്ധ ടീം അടങ്ങിയവരുടെ ഗൈഡൻസും അവർക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഫോക്കസ് കേരളയുടെ വെബിനാറിൽ നമ്മെ അഭിമുഖീകരിക്കുന്നത്, നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബഹുമാന്യനായ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിനെയാണ്. അദ്ദേഹം നിലവിൽ ഉള്ളത് അദ്ദേഹം നാട്ടിലല്ല, മാലിദ്വീപിലാണ് നിലവിലുള്ളത്. അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം വളരെ താല്പര്യപൂർവ്വം തന്നെ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയുണ്ടായി. മാധ്യമവുമായി പല കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ സംരംഭം എന്ന നിലയ്ക്ക് തുടക്കം മുതൽ തന്നെ മാധ്യമവുമായി സഹകരിച്ച് അദ്ദേഹം പോന്നിട്ടുണ്ട്. ഇപ്പോഴും മാധ്യമവുമായി സഹകരിച്ചുകൊണ്ട് PM ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്കോളർഷിപ്പ് പ്രൊജക്ടുകളും ടാലന്റ് സെർച്ച് എക്സാമിനേഷനുകളും നടത്തുന്നുണ്ട്. ഗൾഫാർ ഗ്രൂപ്പിന്റെ ഫൗണ്ടറായിട്ടുള്ള അദ്ദേഹത്തെ, ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിനെ
ഈ വെബിനാറിലേക്ക് സ്നേഹാദരപൂർവം ഈ അവസരത്തിൽ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെ എക്സ്പേർട്ട് പാനലിൽ ബഹുമാന്യരായ നാല് വിദഗ്ധർ ഈ എക്സ്പേർട്ട് പാനലിൽ നമ്മോടൊപ്പമുണ്ട്. കേരളത്തിന്റെ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സിന്റെ സെക്രട്ടറി ആയിട്ടുള്ള എ പി എ മുഹമ്മദ് അനീഷ് ഐ എ എസ് അവർകൾ, അതോടൊപ്പം തന്നെ സെന്റർ ഫോർ പബ്ലിക് റിസർച്ചിന്റെ ചീഫ് എക്കണോമിക്സ്റ്റ് ആയ പ്രൊഫസർ ഡോക്ടർ മാർട്ടിൻ പാട്രിക്, വർമാൻ വർമ്മയിലെ വിവേക് കൃഷ്ണ ഗോവിന്ദ്, അതോടൊപ്പം കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ വൈസ് ചെയർമാനും അതോടൊപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മുഖ്യ സ്പോൺസറായിട്ടുള്ള ഓസ്കോൺ ഗ്രൂപ്പിന്റെ 1996 രൂപീകരിച്ച് ഇന്ന് സർവീസ് സെക്ടറിൽ ഒരു ലീഡിംഗ് നെയിം ആയി മാറിയിട്ടുള്ള, പ്രത്യേകിച്ച് ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ഇൻവെസ്റ്റ്മെന്റ്, പ്രൊജക്ട്, എച്ച് ആർ കൺസൾട്ടൻസി, പ്ലേസ്മെന്റ്, ഐ ടി ആൻഡ് ഓൺലൈൻ സർവീസ് രംഗത്ത് ഒരു ലീഡിംഗ് നെയിം ആയി മാറിയിട്ടുള്ള ഓസ്കോൺ ഗ്രൂപ്പിന്റെ സ്ഥാപകനുമായിട്ടുള്ള ചെന്നം ഷറഫുദ്ദീൻ സാഹിബും ഈ പരിപാടിയിലുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വളരെ ആവേശപൂർവ്വം 1000+ രജിസ്ട്രേഷൻ ഈ പ്രോഗ്രാമിന് വന്നിട്ടുണ്ട്. ഏവരെയും ഒറ്റ വാക്കിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു മാധ്യമം സിഇഒ പി എം സാലി സർ. അടുത്തതായി നമ്മുടെ ഉദ്ഘാടന സെഷനിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടന പ്രഭാഷണത്തിനായി ഡോക്ടർ പി മുഹമ്മദ് അലി സാറിനെ സഭയും ആദരവോടും കൂടി ക്ഷണിക്കുകയാണ്. നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പാനലിസ്റ്റ് അംഗങ്ങൾക്കും. നമ്മുടെ മുഹമ്മദ് ഹനീഷ് സാഹിബ്, പ്രൊഫസർ മാർട്ടിൻ ഫാട്രി, വിവേക് വർമ്മ, ഷറഫുദ്ദീൻ, പിന്നെ ഇന്നത്തെ വെബിനാറിന്റെ സംഘാടകരായ ഗൾഫ് മാധ്യമത്തിന്റെ ഭാരവാഹികളോടും എല്ലാവരോടും എന്നെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചതിനും അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവർ ഈ പ്രേക്ഷകർക്കും ഞാൻ എൻ്റെ വിനീതമായ നമസ്കാരം അറിയിക്കട്ടെ. വളരെ സമയോചിതമായി തന്നെയാണ് ഈ പരിപാടി ഇതിന് തുടക്കം കുറിച്ചത്. ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഒരുപാട് കേരളീയർ, മറ്റ് പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വരുന്ന ഈ സമയത്ത്, ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു വെബിനാർ സംഘടിപ്പിക്കാനും 1000+ ആളുകളെ പങ്കെടുപ്പിക്കാനും അവർക്ക് വിദഗ്ധരിൽ നിന്ന് വിദഗ്ധ അഭിപ്രായങ്ങളും അവരുടെ ഉപദേശങ്ങളും കൊടുക്കാൻ തരപ്പെടുത്തിയ ഈ വെബിനാർ അവരെ ഞാൻ അനുമോദിക്കുകയാണ്. ഏതായാലും നമ്മുടെ പ്രവാസികളുടെ പങ്ക് ഇന്ത്യയുടെ ഡെവലപ്മെന്റിനും നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകിച്ച് ഡെവലപ്മെന്റിനും അവരുടെ മുതൽക്കൂട്ട് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒന്നാണ്. അവരുടെ ഇപ്പോൾ നമ്മുടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ വളരെ മുമ്പ് തന്നെ, ഇപ്പോ ഒരു 50 വർഷമായി ഞാൻ ഗൾഫിൽ, ഞാനൊരു പ്രവാസിയാണ്. അപ്പോൾ അന്ന് മുതൽ തന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പ്രവാസികളുടെ മണിയോർഡർ ആണ് നമ്മുടെ കേരളത്തിൻ്റെയും കേരളത്തിന്റെ ഡെവലപ്മെന്റിന് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടായിട്ടുള്ളത്. 1991 അന്ന് ഇന്ത്യ എക്കണോമിക് റിഫോമിന് മുന്നായിട്ട് നമ്മൾക്ക് വിദേശ നാണ്യം ഒട്ടുമില്ലാത്ത ഒരു സമയത്ത് നമ്മളുടെ വിദേശ കടബാധ്യതകൾ അടയ്ക്കുവാൻ വേണ്ടി നമ്മളുടെ സ്വർണം സ്റ്റോക്കുകൾ, ഗവൺമെന്റ് റിസർവ് സ്റ്റോക്കും നമ്മളുടെ ഫോറിൻ എംബസികളും പണയപ്പെടുത്തേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഇന്ത്യക്ക്. അന്ന് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ഒരു വിഭവ സമാഹരണ ബോണ്ട്, ഇന്ത്യ ഡെവലപ്മെന്റ് ബോണ്ട് എന്ന പേരിൽ ഇറക്കിയപ്പോൾ $4,300 million കളക്ട് ചെയ്തതിൽ അതിൽ 80% ഗൾഫിൽ നിന്ന് ആണെന്നും, അന്ന് ഗൾഫിൽ ഉള്ള ഇതിൽ 75% മലയാള കേരളീയർ ആയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അന്ന് സമാഹരിച്ച ആ $4,300 million കടബാധ്യതകൾ തീർക്കാനും പിന്നീട് അത് ഇന്ത്യയുടെ ഒരു ഡെവലപ്മെന്റ്, ഇന്ത്യയുടെ പുരോഗമനത്തിലേക്കുള്ള ആ കുതിച്ചുചാട്ടത്തിൽ ഒരു സീഡ് ക്യാപിറ്റൽ ആയി
ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞ പോലെ ഇവിടുത്തെ എയർപോർട്ടുകൾ, ഇവിടുത്തെ നാലുവരി പാതകൾ, ആശുപത്രികൾ, സ്കൂളുകൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ചെയ്യുന്നതിലും നമ്മുടെ പ്രവാസികളുടെ പങ്ക് വളരെ വലുതാണ്. ഇവിടുത്തെ ഭൂരിപക്ഷം ആളുകൾക്ക് ഉള്ള അവരുടെ നിക്ഷേപവും അവരുടെ ജീവിതശൈലിയും അവരുടെ മറ്റു ബിസിനസ് രംഗത്തിലും ഉള്ള പണമിറക്കുന്നത് എന്റെ ഒരു വലിയ ഭാഗവും കേരള ഗവൺമെന്റിന് അവർക്ക് നമ്മുടെ കേരള വികസനത്തിന് വേണ്ടി ഉപയോഗിച്ച വലിയ ഒരു അതിലൊരു മുതൽ കൂട്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രാസംഗികൻ ഉദ്ഘാടക പ്രസംഗം അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ഞാൻ 1995 അതിക്കു മുമ്പ് 1980s 1990s തൊണ്ണൂറുകളിലും ഒക്കെ കേരളം ഒരു നിക്ഷേപത്തിന് ഒരു അൺഫ്രണ്ട്ലി, ഒരു ഒരുവിധ നിക്ഷേപത്തിനും കേരളത്തിൽ ഒരു സാധ്യതയില്ല, കേരളത്തിൽ നിന്ന് നിക്ഷേപകരെല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു അവസരത്തിൽ അന്ന് 1995 കാരണം ഒഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞ് അന്ന് പലവിധ നോക്കുകൂലി, ചുമട്ടുകൂലി, ചവിട്ടുകൂലി എന്നുള്ള പല കൂലികളും ഉള്ളത് കൊണ്ട് പലവിധ ഫാക്ടറികളും പലവിധ സംരംഭങ്ങളും കേരളത്തിൽ നിന്ന് മടിച്ച് അവർ പോകുന്ന ഒരു അവസരത്തിൽ 1995 ഈ വലിയ സംരംഭം ഞാൻ തുടങ്ങി വെക്കുകയുണ്ടായി. അതായത് കൺവെൻഷൻ സെന്ററും അന്നത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ മെറിഡിയൻ ഹോട്ടലും അന്ന് അത് ഉദ്ഘാടനം അന്ന് തറക്കല്ലിടാൻ വന്ന ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ നയനാർ സാർ, അദ്ദേഹം ചോദിച്ചു, നീ ഇത്ര വലിയ പൈസ ഇവിടെ എന്തോ എങ്ങനെ ഇറക്കുന്നു, ഇതെങ്ങനെ ഇതിനുള്ള വരുമാനം കിട്ടുമെന്ന് ഞാൻ പോലും എന്നോട് ചോദിച്ചു. പക്ഷേ പിൽക്കാലത്ത് അത് വലിയൊരു മുതൽക്കൂട്ടായി കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ, കേരള അതിന് വലിയൊരു മുതൽക്കൂട്ടായി മാറി എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അതിന് അത് മാത്രമല്ല, കേരളത്തിൽ എത്ര വലിയ ഒരു സംരംഭം തുടങ്ങിവെച്ച അതിനുശേഷം പല നിക്ഷേപകർക്കും പല സംരംഭകർക്കും അതൊരു ആഹ്വാനമായി അവർക്കൊരു ധൈര്യം കൊടുക്കാൻ സാധിച്ചു എന്നതിലും ഞാൻ വളരെ കൃതാർത്ഥനാണ്. പിന്നെ അതിനുശേഷം 1998 അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ, അതിനുശേഷവും പിന്നീട് ഞാൻ അവിടെ കേരള കൊച്ചിയിൽ തന്നെ ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കുകയുണ്ടായി കാർബണിന്റെ. അതും വളരെ നല്ല നിലയിൽ അന്നത്തെ ഇൻഡസ്ട്രി സെക്രട്ടറി, ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ആയിരുന്ന ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, KSIDC അവരെല്ലാം സഹകരിച്ച് അന്ന് വളരെ നല്ല രീതിയിലും ആ ഫാക്ടറികളും നന്നായി പോകുന്നുണ്ട് എന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒരു നല്ല ഒരു വരുമാനം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു, അതിന്റെ മൂല്യവും വർദ്ധിച്ചു എന്നുള്ളതിലും ഞാൻ സംതൃപ്തനാണ്. എന്നാൽ കേരളത്തിന്റെ അത്ര എല്ലാവർക്കും വിജയിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിന്റെ സ്ഥിതി നമ്മളുടെ ഗൾഫിലുള്ള സ്ഥിതികൾ പോലെയല്ല, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ഇവിടുത്തെ പഞ്ചായത്ത് ഭരണവും ഇവിടുത്തെ രാഷ്ട്രീയവും സാമൂഹ്യവുമായുള്ള മറ്റ് രീതികൾ നമ്മൾ മനസ്സിലാക്കി അവരുടെ ആ പല കമ്പകളും കടന്ന് നമ്മൾക്ക് പോകേണ്ടതുണ്ട്. ഈസ് ഓഫ് ബിസിനസ് കേരള ഇന്നും മുന്നിലല്ല, ഒരു 28 ഇന്ത്യയിൽ തന്നെ 23, 24, 22 സ്ഥാനത്താണ് കേരളം നിൽക്കുന്നത്. പക്ഷെ ആ ഈസ് ഓഫ് ബിസിനസ് അതിനെ പറ്റി പലതവണ എല്ലാ ഗവൺമെന്റുകളോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അവർ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ മാറ്റങ്ങളെല്ലാം വളരെ സാവധാനം മാത്രമേ ആവുന്നുള്ളൂ, എങ്കിലും വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേരളത്തിന് നിക്ഷേപം, ഒരു കേരളീയന് കേരളത്തിൽ അല്ലാതെ പിന്നെ എവിടെയാണ് നിക്ഷേപിക്കാൻ സാധിക്കുക? അതായിരിക്കും ഒരു ദീർഘ ഒരു ലോങ് ടേമിൽ കേരളക്കാരന് കേരളീയന് കേരളത്തിൽ തന്നെ നിക്ഷേപിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. കേരളത്തിലെ ടൂറിസം സാധ്യത, മറ്റ് സ്കിൽഡ് മാൻപവർ, വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഇതിന്റെ വിദഗ്ധരായ പ്രാസംഗികർ ഇവിടെ ഉണ്ട്, അവർ നിങ്ങളോട് പറയുന്നതായിരിക്കും. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ തന്നെ
ഒരു കാര്യം കൂടി ഞാൻ നമ്മുടെ എൻ്റെ പ്രവാസി സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ ചുറ്റുപാടുകളൊക്കെ മനസ്സിലാക്കി അതിലുള്ള ഗുണവും അതിൻ്റെ അബദ്ധവും ഒക്കെ മനസ്സിലാക്കി ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയുന്നത്, 2005 അന്ന് ജിം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന ഒരു സംഭവം അന്നത്തെ UDF ഗവൺമെന്റ് സംഘടിപ്പിക്കുകയുണ്ടായി. വളരെ കാര്യക്ഷമമായി വളരെ നന്നായി ഓർഗനൈസ് ചെയ്ത ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന്. ഇന്നത്തെ മുകേഷ് അംബാനി മുതൽ അവിടെ നിന്നുള്ള ടാറ്റാസും എല്ലാവരും പങ്കെടുത്ത ഒരു മീറ്റിംഗ് ആയിരുന്നു കൊച്ചിയിൽ എന്റെ കൺവെൻഷൻ സെന്ററിൽ തന്നെ വെച്ചായിരുന്നു അത് നടന്നത്. അന്ന് ഉദ്ഘാടനം ചെയ്യാനെത്തിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി വാജ്പേയി ജി, അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി. അതിന് പറഞ്ഞത്, നമ്മൾക്കെല്ലാം സുപരിചിതമായ ശ്രീ മോഹൻലാലിന്റെ വരവേൽപ്പ് എന്ന സിനിമയെ പറ്റിയാണ്. ആ വരവേൽപ്പ് സിനിമ, ആ കഥ വളരെ അർത്ഥവത്തായ ഒരു കഥ തന്നെയാണ്. അത് ആ കാലത്തും അത് വളരെയധികം അതിൽ ഉപദേശങ്ങളുണ്ട്, വളരെയധികം അർത്ഥവത്തായ ഒരു സിനിമ തന്നെയാണ് അത്. അത് അന്നത്തെ ദില്ലിയിൽ നിന്ന് വളരെയധികം പുരോഗമനം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കാലത്തും അതും അത് കാണലും അത് മനസ്സിലാക്കലും നല്ലതാണ് എന്നുള്ള ഒരു അഭിപ്രായം ആണ് എനിക്കുള്ളത്. കേരളം മാറിക്കൊണ്ടിരിക്കുന്നു, മാറുന്നു എന്നുള്ളതൊക്കെ വാസ്തവം തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രവാസികൾ തിരിച്ചു വരുന്ന സമയത്ത് വളരെയധികം ഉദ്ഘാടക അധ്യക്ഷ പ്രസംഗം പറഞ്ഞതുപോലെ ഈ തിരിച്ചു വരുന്ന പ്രവാസികൾ ഒട്ടുമിക്കവാറും നല്ല വിദഗ്ധ ജോലി നൈപുണ്യമുള്ളവരാണ്, വളരെ അധികം വിദഗ്ധ ജോലിയിൽ വിദഗ്ധ നേടിയവരാണ്. കാരണം എല്ലാ ഗൾഫുകളിൽ നിന്നുള്ള തിരിച്ചു വരുന്ന ആളുകൾ ഗൾഫിൽ വളരെ നൂതനമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജോലി ചെയ്ത് പഠിച്ചവരും നൂതനമായ എക്യുപ്മെന്റുകളിലും മറ്റും പരിചയ സമ്പന്നരായവരും എല്ലാവിധ ലോകത്തിലെ ഏത് അഡ്വാൻസ് ടെക്നോളജി പരിചയപ്പെട്ടതായും ബുർജ് ഖലീഫ മുതൽ ദുബായ് എയർപോർട്ടും മറ്റ് സീപോർട്ടുകളും മറ്റ് എല്ലാവിധ സംരംഭങ്ങളിലും പണിയെടുത്ത് വരുന്ന നമ്മുടെ കേരളത്തിലെ പ്രവാസികൾ വളരെ വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. അവർ ഒരിക്കലും ഒരു ബാധ്യതയാവില്ല നമ്മുടെ സ്റ്റേറ്റിന്. പക്ഷെ അവരെ തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരു ജോലി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വഴിയോ അല്ലെങ്കിൽ അവരൊരു കൂട്ടായ്മ അത് ഡിസ്ട്രിക്ട് വഴി സ്ഥലത്തിലോ അഥവാ പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ മറ്റു ബ്ലോക്ക് തലത്തിലോ ഉണ്ടാക്കുവാൻ ഒരു 100-200 ആളുകൾ ഒരു മാനവ വിഭവ അതൊരു ബാങ്ക്, അതായത് ഹ്യൂമൻ റിസോഴ്സസ് ബാങ്ക്, അത് ഒരു അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഇന്നിപ്പോ പച്ചക്കറി പോലും നമ്മള് ഒരു പ്ലാറ്റ്ഫോം വഴി നമ്മൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് വാങ്ങുന്നത്. അതേപോലെ മറ്റു നമ്മളുടെ മാനവശേഷി നമ്മളുടെ എന്തെങ്കിലും ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ ജോലി മാർക്കറ്റ് ചെയ്യാൻ, ഓഫ്കോഴ്സ് ഓസ്കോൺ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഷർഫുദ്ദീൻ വളരെ 10-30 വർഷമായി ഈ മാനവ ഹ്യൂമൻ റിസോഴ്സസിന് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്നുള്ളത് എനിക്കറിയാം. അത് ഇതുപോലെ കേരള തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ ഡിസ്ട്രിക്ട് തലത്തിലോ മറ്റ് സംവിധാനം ഉപയോഗിച്ച് അവരുടെ അവർക്ക് ജോലിക്കും വേണ്ടിയും നമ്മുടെ ജോലി ആവശ്യമുള്ളവർക്ക് അവർ ഹ്യൂമൻ റിസോഴ്സസ് സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ സാധിക്കണം എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. അപ്പം കാരണം അവർ വളരെയധികം നല്ല ഏറ്റവും നല്ല നൂതന ഏറ്റവും അഡ്വാൻസ് മെഷീനറികളിലും മറ്റും ജോലി ചെയ്ത് പരിചയസമ്പന്നരാണ് അവർ. പിന്നെ ഒരു വിഭാഗം നമ്മുടെ തിരിച്ചു വന്നവരിൽ പെട്ടവർ അവർ റിട്ടയർമെന്റ് ചെയ്ത് ഒരുപാട് ജോലി ചെയ്ത് കുറച്ച് സമ്പാദ്യമുണ്ട്, അത് നിക്ഷേപിച്ചിട്ട് അതിൽ നിന്നുള്ള അത് ഉപയോഗിച്ച് ബാക്കി റിട്ടയർമെന്റ് ലൈഫ് ചെയ്യണമെന്നുള്ള ആഗ്രഹിച്ചു വരുന്ന പലരുമുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്,
അവരുടെ ആ സമ്പാദ്യം ഒരു ഒരു സ്ഥിര വരുമാനമുള്ള ഏതെങ്കിലും ഗൾഫാർ സോറി എന്തെങ്കിലും ഗവൺമെന്റ് ബോണ്ടുകളിലോ മറ്റോ നിക്ഷേപിക്കലായിരിക്കും നല്ലത്. അവർക്കൊരു സ്ഥിര വരുമാനം, അതായത് ഒരു സെക്യൂരിറ്റിയാണ് അവർ ആവശ്യം എങ്കിൽ അതായിരിക്കും അവർക്ക് കൂടുതൽ നല്ലത് എന്ന് ആണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ഇനി ഒരു വിഭാഗം ചെറുപ്പക്കാർ തിരിച്ചു വരുന്നു, കുറച്ച് പൈസയുണ്ട്, പക്ഷെ ബിസിനസ് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്, അവർക്കൊരു സ്വപ്നമുണ്ട്, അവർക്കൊരു മോഹമുണ്ട് എന്നുള്ളവർ ജോലി ചെയ്യണം, അവർക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ തികച്ചും കേരളം നല്ലൊരു മാർക്കറ്റ് തന്നെയാണ്. പക്ഷേ ഏതൊരു ബിസിനസ് ചെയ്യണമെങ്കിലും അതിൻ്റെതായ വിവിധ മേഖലകളിൽ പരിചയമുള്ള പരിചയസമ്പന്നരായ ഹ്യൂമൻ റിസോഴ്സസ് ആവശ്യമാണ്, അവർക്ക് പ്രൊഫഷണൽസിനെ ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതിപ്പോ ഒരു പച്ചക്കറി കച്ചവട ആയാലും ഒരു സൂപ്പർ മാർക്കറ്റ് ആയാലും അതൊരു കോർപ്പറേറ്റ് ബിസിനസ് ആയാലും അതിലെല്ലാത്തിലും നമ്മൾക്ക് ആവശ്യം സോഴ്സിങ്, പ്രൊക്യൂർമെന്റ്, അവൈലബിലിറ്റി, സ്റ്റോക്കിംഗ്, സെയിൽസ്, ഫൈനാൻസ്, പിന്നെ സ്റ്റോറിംഗ്, ഇവ ലോജിസ്റ്റിക്സ്, ഇവ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് അറിവുള്ള അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മളത് ബുദ്ധിമുട്ടുണ്ടാവും. ഒന്നുകിൽ അതിന് പരിചയമുള്ളവരെ ജോലിക്ക് വെക്കുകയോ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാവുന്നത് ഇതെല്ലാം പരിചയമുള്ള ഒരു മൂന്നാലഞ്ച് ആൾക്കാരുടെ ഒരു കൂട്ടായ്മയായി ഒരു 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 പാർട്ട്നർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ കുറെ ഉചിതമായിരിക്കുമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ വിധ വൈഭവം ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ചിലപ്പോൾ എനിക്ക് ഫൈനാൻസിലായിരിക്കും കൂടുതൽ കോമ്പിറ്റൻസി, മറ്റൊരാൾക്ക് മാർക്കറ്റിംഗിലായിരിക്കും, മറ്റൊരാൾക്ക് പ്രൊഡക്ഷനിലായിരിക്കും, മറ്റൊരാൾക്ക് പ്രൊക്യൂർമെന്റിലായിരിക്കും. ഇവ അപ്പോ അങ്ങനെയുള്ള വിവിധ പ്രൊഫഷണലുകളെ കൂടിച്ചേർത്ത് നമ്മൾക്ക് എന്താ നമ്മളിലുള്ള സ്ട്രെങ്ത്, നമ്മളുടെ വീക്ക്നെസ് എന്താണ്, നമുക്ക് എന്താ കോംപ്ലിമെന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കി അതിനുള്ള ഒരു ഒരു പാർട്ട്ണർഷിപ്പായി കൂട്ടിച്ചേർത്ത്. ഇന്ന് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇന്ന് വലിയ വലിയ കോർപ്പറേറ്റ് ബിസിനസ്സുകളും എംപ്ലോയീസിന് വലിയ എംപ്ലോയീസിന് ചീഫ് എക്സിക്യൂട്ടീവ്സിനും മറ്റ് പ്രധാനപ്പെട്ട ജോലിക്കാർക്കൊക്കെ ഒരു സ്റ്റോക്ക് ഓപ്ഷൻ കൊടുക്കാറുണ്ട്. ഇത് നമ്മൾ ചെറിയ തോതിൽ ചെയ്യുമ്പോൾ അത് നമ്മളുടെ ഒരു പാർട്ണർഷിപ്പ് എഗ്രിമെന്റ് ഉണ്ടാക്കി മൂലധനം മാത്രമല്ല ഒരു ഒരു പാർട്ണർഷിപ്പിന്റെ അടിസ്ഥാനം, അതിൻ്റെ നമ്മളുടെ എൻ്റെ അറിവുകൾ, ടെക്നോളജി, ഈ വക കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ചെറിയ, അതായത് സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകാരോടാണ് ഞാൻ ഈ പറയുന്നത്, അത് ഉത്തമമായിരിക്കും എന്നാണ് ഞാൻ പറയുന്നത്. അവർക്ക് പല ആനുകൂല്യങ്ങൾ ഗവൺമെന്റ് ഇന്ന് കൊടുക്കുന്നുണ്ട്, അത് മനസ്സിലായി. അത് ഇപ്പോൾ നമ്മുടെ ഗവർണർ സെക്രട്ടറി അനീഷ് സാഹിബ് നിങ്ങൾക്ക് പറയും. അപ്പോ ഒരു 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 ചെറുതായിട്ട് സ്റ്റാർട്ടപ്പുകളാണെങ്കിൽ ഒരു പങ്കാളിത്തമായി ചെയ്യുന്നതായിരിക്കും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. അപ്പം അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യുക. പക്ഷെ പാർട്ണർഷിപ്പിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വിവാഹം ബന്ധം പോലെയാണ്. അതിൽ പരസ്പര വിശ്വാസവും പരസ്പര ബഹുമാനവും പരസ്പര കൂടിയാലോചനയും ഇൻഫർമേഷൻ ഇവയൊക്കെ വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ കാരണം എന്തെന്ന് വെച്ചാൽ പരസ്പരം ഒരു 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 ബിസിനസ് തുടങ്ങുമ്പോൾ നല്ല മധുരവും പിന്നെ വളരുമ്പോഴും തളരുമ്പോഴും കയ്പും മധുരവും കൂടിച്ചേർന്ന പല പലവിധ അനുഭവങ്ങളും ഉണ്ടാവും. പക്ഷേ ആ പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനവും പരസ്പര വിശ്വാസവും നിലനിർത്തിയിട്ടുള്ള നമ്മുടെ നിങ്ങളുടെ പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റിന്റെ അടിസ്ഥാന വളരെ സത്യസന്ധമായി ചെയ്യുകയാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും വളരെ നല്ല ബിസിനസ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബിസിനസ് ചെയ്ത് പരിചയമുള്ള നല്ല സ്വന്തമായി മൂലധനം നല്ലവണ്ണം മറക്കാൻ സപ്രാണിയുള്ള ബിസിനസ്സുകാർ, അവരോട് പിന്നെ ഈ ബിസിനസ്സുകാരോട് ഒന്നും പറയേണ്ടത് ആവശ്യമില്ല. എന്നിരുന്നാലും അവരും അറിയേണ്ടത് ഈ ഏതൊരു സ്ഥലത്ത് ബിസിനസ് ചെയ്യുമ്പോഴും അവിടുത്തെ ഒരു ലോക്കൽ നോളജ് ആവശ്യമാണ്. കേരളത്തിൽ നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ
അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കി അവരുമായി നല്ല ബന്ധം പുലർത്തി, രാഷ്ട്രീയക്കാരായാലും സോഷ്യ സാമൂഹ്യ പ്രവർത്തകരായാലും ബ്യൂറോക്രാറായാലും നല്ലൊരു ബന്ധം പുലർത്തി തുടങ്ങുന്നതായിരിക്കും അവരോട് ബന്ധം പുലർത്തുന്ന നമ്മളുടെ നിങ്ങളുടെ ബിസിനസ്സിന് അത് അനാസ വിത്തൗട്ട് ഡിഫിക്കൽട്ടീസ് പോകാൻ അവർക്ക് അത് എളുപ്പമായിരിക്കും എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. പക്ഷെ പിന്നെ ഏതൊരു ബിസിനസ് തുടങ്ങുമ്പോഴും നമ്മൾ ലാഭം മാത്രം മുൻനിർത്തി ചെയ്യുന്ന ഒരു ബിസിനസ്സും ഒരിക്കലും കൂടുതൽ വളരുകയില്ല എന്നുള്ള ഒരു വിശ്വാസക്കാരനാണ് ഞാൻ. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം, എൻ്റെ അനുഭവവും. 50 കൊല്ലത്തോളം ആയി ഞാൻ ഈ പ്രവാസ ജീവിതവും ബിസിനസ്സിലും ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഏതൊരു കാര്യത്തിൽ നമ്മൾ ബിസിനസ് നന്നാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബിസിനസ്സിന് വേണ്ടി അതിന് പരിശോഭിച്ച് അതിനെ നല്ലവണ്ണം നോക്കി നമ്മളെ ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെ പ്രസവിക്കുമ്പോൾ തൊട്ട് എങ്ങനെ അത് നിൽക്കാൻ പ്രായമാവുന്നത് വരെ എങ്ങനെ അവരെ നോക്കി നമ്മൾ നോക്കി നടത്തുന്നുവോ, അല്ലെങ്കിൽ ഒരു ചെടി ഒരു തൈ തട്ട് നട്ട് കഴിഞ്ഞാൽ അത് വളരുന്നത് വരെ എത്രയെങ്ങനെ നമ്മൾ അവരെ അതിനെ നോക്കി ശുശ്രൂഷിച്ച് നടത്തുന്നു, അതുപോലെ ആയിരിക്കണം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ബിസിനസ്സിന് വളരെയധികം അതിൻ്റെ തുടക്കത്തിൽ വളരെയധികം ഹാർഡ് വർക്കിന്റെ ആവശ്യമുണ്ട്, വളരെയധികം സാക്രിഫൈസിന്റെ ആവശ്യമുണ്ട്. ഒരുപക്ഷെ ഊണും ഉറക്കവും ഉണ്ടാവുകയില്ല എന്ന് നമ്മളുടെ ഏതൊരു സമയത്തും നമ്മൾ അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് അതിന് അതോ നമ്മുടെ കുട്ടി ഉറങ്ങുന്നുണ്ടോ കരയുന്നുണ്ടോ പാല് കുടിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അവർക്ക് എന്നുള്ളതൊക്കെ നോക്കി കണ്ട് ഒരു അമ്മ കൊച്ചുകുട്ടിയെ എങ്ങനെ കാണുന്നു അതുപോലെ ആയിരിക്കണം ഒരു ബിസിനസ് ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകാരൻ ആ തുടങ്ങുന്ന ബിസിനസ്സിനെ പറ്റി കാണേണ്ടത് എന്ന് കൂടിയുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നെ ഏതൊരു ബിസിനസ് ചെയ്താലും ആ ബിസിനസ്സിന് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. നമ്മൾ നമ്മുടെ അയൽ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കുകയും മറ്റുള്ള പൊതുപ്രവർത്തനങ്ങളിൽ നമ്മൾ പങ്കുചേരുകയും അതിൽ കൂട്ടു നിൽക്കുകയും എല്ലാം ഈ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു ബിസിനസ്സുകാരനായിരിക്കണം. എന്നാലേ നമ്മൾക്ക് തുടർന്ന് അത് വളർച്ചയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇത്രമാത്രം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ മറ്റ് പ്രാസംഗികർ പറയുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂറോളം ഇനിയും ഉണ്ടാവും ഇവിടെ. പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ സംഘാടകരോട് അറിയിക്കാൽ ഞാൻ അതിനുള്ള മറുപടി പറയുകയും എൻ്റെ അനുഭവം പങ്കുവെക്കുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ സംരംഭത്തിന് ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികളോട് നന്ദി പറയുന്നു. ഇത് അവസരം തന്നതിന് നന്ദി പറയുന്നു. ഈ പങ്കുചേർന്നവർക്ക് ഇതിൻ്റെ ശ്രോതാക്കൾ അവർക്ക് എന്തെങ്കിലും അതിൽ നിന്നുള്ള ഗുണങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ പ്രവാസികളെ കേരള ഗവൺമെന്റിനും ജനങ്ങൾക്കും വേണ്ടി അവരെ സ്വാഗതം ചെയ്യുന്നു. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നാളെ ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്. ആ സ്വാതന്ത്ര്യദിനത്തിന്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു ഡോക്ടർ പി മുഹമ്മദ് അലി സാർ. താങ്കൾ സംരംഭകരെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ ബിസിനസ് മോഹമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച മാതൃകയാണ്, പാഠപുസ്തകമാണ്. എന്തായാലും പ്രവാസി സംരംഭകർക്ക് പ്രചോദനമായ ഈ ഫോക്കസ് കേരള എന്ന പരിപാടിയിൽ അവർക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുള്ളതിന് ഒരുപാട് നന്ദി. ഈ ഡോക്ടർ പി മുഹമ്മദ് അലി സാർ അരമണിക്കൂർ കൂടി നമ്മോടൊപ്പം ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പാർട്ടിസിപ്പൻസിന് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ Q&A എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ വന്ന് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. അടുത്തതായി നമുക്കിനി കീനോട്ട് സ്പീച്ച്. താങ്ക് യു, താങ്ക് യു സാർ. ഓക്കെ, ഇനി കീനോട്ട് സ്പീച്ച്. ഹനീഷ് IAS ആണ് കീനോട്ട് സ്പീച്ച് നടത്തുന്നത്. ഇപ്പോൾ ഗൾഫാർ മുഹമ്മദ് അലി സാർ ചൂണ്ടിക്കാണിച്ച കുറേ കാര്യങ്ങളുണ്ട്. കേരളം ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണോ എന്നുള്ളത്, ഏത് രീതിയിലാണ് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകാൻ കേരളം തയ്യാറെടുക്കുന്നത്, വ്യാവസായിക നയങ്ങളിലും ചട്ടങ്ങളിലും കേരളം വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഒരു വ്യവസായത്തിന് ലൈസൻസ് ലഭിക്കാനുള്ള നയങ്ങളിലെ മാറ്റം എന്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കൂടിയായ വ്യവസായ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഹനീഷ് IAS വിശദീകരിക്കും. അദ്ദേഹത്തെ വിനയത്തോടു കൂടി
നന്ദി അഞ്ജിത. ആദ്യമായിട്ട് ഒരു ചെറിയ കറക്ഷൻ വരുത്തട്ടെ, ഞാൻ ഒരു എഞ്ചിനീയർ മാത്രമാണ്, എനിക്ക് ഡോക്ടറേറ്റ് ആരും തന്നിട്ടുമില്ല, ഞാൻ മെഡിക്കൽ ഡോക്ടറുമല്ല. അതുകൊണ്ട് വെറും മുഹമ്മദ് അനീഷ് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും സന്തോഷകരമായ കാര്യം. അക്കാര്യം ആദ്യമേ അറിയിച്ചുകൊള്ളട്ടെ. പ്രിയപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്, മാധ്യമത്തിന്റെ സിഇഒ മിസ്റ്റർ സാലിഹ്, എന്റെ പാനലിസ്റ്റ് ആയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഡോക്ടർ മാർട്ടിൻ പാട്രിക്, വിവേക് കൃഷ്ണഗോവിന്ദ്, എൻ എം ഷറഫുദ്ദീൻ, ഇവ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ശ്രോതാക്കളെ, പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, ഇവിടെ മുഹമ്മദ് അലി സാഹിബ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1970s, 1980s, 1990s കേരളമാണോ ഇന്നത്തെ കേരളം എന്ന കാര്യമാണ് ആദ്യമായിട്ട് നാം പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. 1988 സത്യനന്ദിക്കാടിന്റെ ചിത്രമായ വരവേൽപ്പിലെ ഗൾഫ് മോട്ടോർസ് എന്ന ബസ് സർവീസ് നടത്തുന്ന നായകനായ മോഹൻലാലിന്റെ കേരളത്തിൽ നിന്ന് ഇന്ന് 2020s എത്തുമ്പോൾ 32 വർഷം കഴിഞ്ഞപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു, അങ്ങനെ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഏതെല്ലാം തരത്തിൽ ഗുണപരമായിട്ട് നമുക്ക് ഭവിക്കുന്നു, പ്രവാസി സുഹൃത്തുക്കൾക്കും അതല്ലാതെ നാട്ടിലുള്ള വ്യക്തികൾക്കും എല്ലാം തന്നെ എന്തെല്ലാം തരത്തിലാണ് ആ മാറ്റങ്ങൾ വാസ്തവത്തിൽ ഗുണകരമായിരിക്കുന്നത് എന്നെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാൽ മതിയാവുകയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ഒരു പ്രതിച്ഛായയുടെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഇമേജ് പ്രോബ്ലം, അല്ലെങ്കിൽ പെർസെപ്ഷൻ ഇഷ്യൂ. ആ പെർസെപ്ഷൻ എങ്ങനെയുള്ള സംസ്ഥാനമാണിത്, ഇത് വ്യാവസായികമായിട്ടും വാണിജ്യപരമായിട്ടും ഒക്കെ സംരംഭങ്ങൾ നടത്തുവാൻ സഹായകമായ മനസ്സുള്ള അന്തരീക്ഷമുള്ള സംസ്ഥാനമാണോ അല്ലയോ എന്ന ഒരു ചോദ്യം വളരെ വളരെ പ്രമുഖമാണ്. നാം അതിനെ തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. ശ്രീലങ്കയിലേക്കും അതുപോലെ ഇന്നത്തെ മ്യാൻമറിലേക്കും മലേഷ്യയിലേക്കും സിംഗപ്പൂരിലേക്കുമൊക്കെ മലയാളികൾ കുടിയേറിയപ്പോൾ അന്ന് അവിടങ്ങളിൽ ഏറ്റവും മികച്ച സാഹചര്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ എല്ലാം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. 1960s മുതൽ ഇന്ന് 2000s വരെയും 2020s വരെയുമുള്ള ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിന്റെ കാലത്ത് ശ്രീ ഗൾഫാർ മുഹമ്മദ് അലി സാഹിബിനോട് തന്നെ ചോദിച്ചാൽ ഒമാനിലെ 1970s അവസ്ഥയെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഒരു നോവൽ തന്നെ എഴുതാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള കാര്യങ്ങളും കഥകളും പറയാനുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഏത് നാടായാലും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട്. ആദ്യമായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യം, പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ച് വിശേഷിച്ചുള്ള പരിപാടി ആയതുകൊണ്ട് പറയുകയാണ്, പ്രവാസി എന്ന വ്യക്തി ആരാണ്? ഇവിടെ കേരളത്തിൽ നിന്ന് തൊഴിൽ തേടിക്കൊണ്ട് മെച്ചപ്പെട്ട അവസരങ്ങൾ തേടിക്കൊണ്ട് അന്യനാടുകളിലേക്ക് കുടിയേറിയപ്പോൾ, അന്യനാടുകളിലേക്ക് ഒരുപാട് മോഹങ്ങളും പ്രതീക്ഷകളുമായി പോയപ്പോൾ അന്ന് അശിക്ഷിതനായ അൺസ്കിൽഡ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഈ പ്രവാസി. അന്ന് കേരളത്തിന്റെ സ്വകീയമായിട്ടുള്ള വികാര വിചാരങ്ങളും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്വഭാവങ്ങളും എല്ലാം ഉള്ള വ്യക്തിയായിരുന്നു എന്ന് പറയാം. വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു, ദശാബ്ദങ്ങൾ കഴിഞ്ഞു, ദശാബ്ദങ്ങൾ നീണ്ട പ്രവാസി ജീവിതത്തിന് ശേഷം ഇന്നിങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ആ പ്രവാസിയുടെ മാറ്റം എന്തൊക്കെ ഉണ്ടായിരിക്കുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം, ആ പ്രവാസി അങ്ങേയറ്റം ഡിസിപ്ലിൻഡായ, അച്ചടക്ക ബോധമുള്ള, കർത്തവ്യ ബോധമുള്ള, അതിലുപരിയായിട്ട് ലോകത്തെ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യയും ഏറ്റവും മികച്ച അർപ്പണ മനോഭാവവുമുള്ള, അങ്ങേയറ്റം കൃത്യമായിട്ട് ടൈം ബൗണ്ടായിട്ട് കാര്യങ്ങൾ തീർക്കണമെന്ന് വിശ്വസിക്കുന്ന മാനേജ്മെന്റ് സമ്പ്രദായങ്ങളുടെ പ്രയോക്താക്കളായി മാറിയിരിക്കുന്നു. അങ്ങനെ തിരിച്ചു വരുന്ന ഒരു പ്രവാസിയെ സംബന്ധിച്ച് ആ രീതിയിലുള്ള ഒരു സൗകര്യവും സംവിധാനവും കേരളം ഒരുക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദ്യം. വ്യക്തമായിട്ടും സംസ്ഥാനത്തിന്റെ വ്യവസായ വകുപ്പ് സെക്രട്ടറി എന്ന നിലയിൽ മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ നോക്കിക്കാണുന്ന ഒരു കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനവും മാറിക്കൊണ്ടിരിക്കുന്നു, മാറിയിരിക്കുന്നു. കാരണം ഇന്ന് പ്രവാസികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള എത്രയോ പ്രകല്പമതികളായിട്ടുള്ള, അഭ്യസ്തവിദ്യരായിട്ടുള്ള, ഏറ്റവും നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ഡിസിപ്ലിൻ കമ്മിറ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ ഇവിടെ കാണാൻ സാധിക്കും. നിരവധി സംരംഭങ്ങൾ, പ്രത്യേകിച്ച് ഫ്രോണ്ടിയർ ഏരിയാസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അതിർരേഖകൾ, അതിർത്തി പിന്നെ മേഖലകൾ എന്നൊക്കെ പറയുന്ന ഇലക്ട്രോണിക്സും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയിലും എല്ലാം മിടുമിടുക്കന്മാരായ യുവാക്കൾ യുവതികൾ ഓരോ വർഷവും എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും സാങ്കേതിക സ്ഥാപനങ്ങളിൽ നിന്നും മറ്റുള്ള ഇടങ്ങളിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ട് സ്റ്റാർട്ടപ്പുകളും മറ്റും ആരംഭിക്കും.
അവയ്ക്ക് വേണ്ടുന്ന പ്രോത്സാഹനം നൽകാനുള്ള സ്റ്റാർട്ടപ്പ് വില്ലേജസും അതുപോലുള്ള സ്റ്റാർട്ടപ്പ് മിഷനുകളും എല്ലാം ഈ സംസ്ഥാനത്ത് സംജാതമായിരിക്കുന്നു. സംസ്ഥാനത്ത് വളരെ വളരെ സജീവമായിരിക്കുന്നു. ഇത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് നാം ആദ്യമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു പാഠം, ഇന്ന് ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പഴയ കേരളമല്ല ഈ കേരളം എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് അതിനുവേണ്ടി സംസ്ഥാന സർക്കാരും അതുപോലെയുള്ള കേരളത്തിന്റെ സമൂഹവും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിനെ പറ്റി ഒരു കണ്ണോടിക്കൽ നടത്തുക എന്നതാണ് ഞാൻ എൻ്റെ ഈ ചെറു ഭാഷണം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഇന്ന് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംരംഭം എന്തെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, 10 കോടി രൂപയിൽ താഴെ മൂലധന നിക്ഷേപമുള്ള, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള, നിക്ഷേപമുള്ള ഒരു സംരംഭത്തിന് 3 വർഷക്കാലം കൊണ്ട് ലൈസൻസുകളോ മറ്റുള്ള അപ്രൂവൽസോ ഒന്നും എടുക്കാതെയാണെങ്കിൽ പോലും 30-ാമത്തെ ദിവസം ഡീം ലൈസൻസ് ലഭിച്ചുകൊണ്ട് 3 വർഷക്കാലം പ്രവർത്തിക്കാനുള്ള അനുവാദം കേരളം എന്ന സംസ്ഥാനം നൽകിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ആ 3-ാമത്തെ വർഷം അവസാനിച്ചതിന് ശേഷം 6 മാസത്തിന്റെ കാലയളവിനുള്ളിൽ ഇൻസ്പെക്ഷനുകൾ ഒന്നും ഈ കാലയളവിൽ ഇല്ലാതെ തന്നെ 6 മാസത്തെ പിന്നീടുള്ള 3 വർഷം മുതൽ 3.5 വർഷം വരെയുള്ള കാലയളവിനിടയിൽ നമുക്ക് മറ്റുള്ള അപ്രൂവൽസ് നേടിയെടുക്കാൻ സാധിക്കും. സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡുകൾ എന്നത് സംസ്ഥാനത്തിന്റെ 2-ാമത്തെ പ്രധാനപ്പെട്ട ആശയമായി ഞാൻ അവതരിപ്പിക്കുകയാണ്. ജില്ലാതല ഇൻവെസ്റ്റ്മെന്റ് ക്ലിയറൻസ് ബോർഡും അതുപോലെ തന്നെ സംസ്ഥാനതല ക്ലിയറൻസ് ബോർഡുകളും ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ക്ലിയറൻസ് ബോർഡുകളും നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. 15 കോടി രൂപ വരെ ജില്ലാതലത്തിലും 15 കോടി രൂപയ്ക്ക് മുകളിൽ സംസ്ഥാന തലത്തിലേക്ക് പോയാൽ 30-ാമത്തെ ദിവസം കൊണ്ട് മറ്റുള്ള അപ്രൂവൽസ് ഒന്നും ലഭിച്ചില്ലെങ്കിൽ പോലും ഡീംഡ് ലൈസൻസ് കൊടുക്കും എന്ന് മാത്രമല്ല, അത് 7 ദിവസം കൊണ്ട് കൊടുക്കാൻ സാധിക്കുമോ എന്ന കാര്യം ഇന്ന് സംസ്ഥാനം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചോദ്യം ഉയർന്നു വരാം, ഭൂമി വേണ്ടേ എന്നൊരു ചോദ്യം, സ്ഥലം വേണ്ടേ, ഇടം വേണ്ടേ? ഭൂമിയുടെ കാര്യത്തിൽ കൃത്യമായിട്ടും ഒരു പുതിയ സംരംഭം കൊണ്ടുവന്നു കഴിഞ്ഞു, ഡിഫേർഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ കാശ് ഈ വർഷം തരേണ്ടതില്ല, 3 കൊല്ലം കഴിഞ്ഞ്, 4 വർഷം കഴിഞ്ഞ് വന്നാൽ മതി എന്നൊരു കണക്ക്. രണ്ടാമതായിട്ട് ഭൂമിയുടെ വില കഴിയുന്നത്ര കുറച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള പാർക്കുകളിലും മറ്റും നടത്തുന്നു. മറ്റു പല സംസ്ഥാനങ്ങളിലും ഇല്ലാത്ത രീതിയിലുള്ള വേറൊരു വലിയ സൗകര്യം 3-ാമതായിട്ട് എടുത്തു പറയാനുള്ളത്, തീം ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഇന്ന് സംസ്ഥാനത്ത് നിരവധി ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരത്തുണ്ടെങ്കിൽ, ഫുഡ് പാർക്ക് ചേർത്തലയിൽ ആലപ്പുഴയിലുണ്ട്, ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലത്ത് വരുന്നു, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റർ കഞ്ചിക്കോട് രൂപീകരിച്ചിരിക്കുന്നു, പാലക്കാട് എന്നിങ്ങനെ സംസ്ഥാനമാകെ തന്നെ അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് പാർക്സും മറ്റു സൗകര്യവും വന്നിരിക്കുന്നു. പ്ലഗ് ആൻഡ് പ്ലേ ഇൻഫ്രാസ്ട്രക്ചർ നൽകുക, എല്ലാവിധ മാലിന്യ സംസ്കരണ പ്ലാന്റും റോഡും മറ്റു വൈദ്യുതിയും മറ്റു സൗകര്യങ്ങളും എല്ലാം നൽകുക എന്നതെല്ലാം ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ കാര്യം പറയും. രണ്ടാമതായി പറയുന്നത് മൂലധന നിക്ഷേപത്തിന്റെ കാര്യമാണ്. ഒരു പ്രോത്സാഹനം എന്ന നിലയിൽ ഇന്ന് ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ടുള്ള നിക്ഷേപം കൂടാതെ ഒരു എന്റർപ്രണർഷിപ്പ് സംരംഭകത്വ പ്രോത്സാഹന പദ്ധതി എന്ന നിലയിൽ 25 ലക്ഷം രൂപ എന്റർപ്രണർഷിപ്പ് സപ്പോർട്ട് സ്കീമായിട്ട് 30 ലക്ഷം രൂപ വരെ യുവാക്കൾക്ക്, സ്ത്രീകൾക്ക്, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പൊതുവായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടവർക്ക്, പ്രത്യേകിച്ച് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് MSME കൾ ആണെങ്കിൽ ആ MSME കൾക്ക് രൂപീകരിക്കാൻ വേണ്ടി 30 ലക്ഷം രൂപ വരെ സാമ്പത്തിക സഹായം സംസ്ഥാന സർക്കാർ നൽകുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു മികച്ച ഐഡിയ ആശയവുമായിട്ട് വരുന്ന യുവാക്കളെ യുവതികൾക്കും സംബന്ധമായിട്ട് സീഡ് ക്യാപിറ്റൽ ഫണ്ടിംഗ് ആയിട്ടും 25 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന സംരംഭമുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മുടെ കോവിഡും മറ്റു കാര്യങ്ങളും പ്രശ്നങ്ങളും മഹാമാരിയും ഒക്കെ വരുന്ന ഈ സമയത്ത് പ്രവാസികൾക്ക്, തിരികെ വരുന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമായി എക്സ്ക്ലൂസീവായിട്ട് പ്രവാസി ഒരു വ്യക്തി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സംഘമോ സൊസൈറ്റിയോ ആയാലും 2 വർഷത്തെ തൊഴിൽ പരിചയം വിദേശത്തുള്ള ഒരു പ്രവാസിക്ക് 25 ലക്ഷം രൂപ വരെ സഹായം ഇവിടെ പ്രവാസി പിന്നെ നോർക്ക വകുപ്പിൽ നിന്നുള്ള വ്യവസായ വികസന പദ്ധതി അനുസരിച്ച് നൽകുന്ന ഒരു പരിപാടിയും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം തന്നെ ഭൂമിയെ സംബന്ധിച്ചും ഇൻവെസ്റ്റ്മെന്റിന്റെ നമ്മുടെ ക്യാപിറ്റലിനെ സംബന്ധിച്ചുമുള്ള കാര്യമാണ്. പിന്നെയുള്ളൊരു ചോദ്യമുണ്ട്, എങ്ങനെ ഈ നമുക്ക് നിക്ഷേപിക്കണം, എവിടെ നിക്ഷേപിക്കണമെന്ന്. സംസ്ഥാനമാകെ നടത്തിയിട്ടുള്ള കാലങ്ങളായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നമുക്ക് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ കാര്യമായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇന്ന് കോവിഡും കൂടി വന്നിരിക്കുന്ന ഒരു കാലത്ത് ആരോഗ്യ പരിപാലന രംഗത്ത്, ഹെൽത്ത് കെയർ, അതുപോലെ ലൈഫ് സയൻസസ് രംഗത്ത്
മൂന്നാമതായിട്ട് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് എന്ന കാര്യത്തിൽ ഇന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങൾ വരെ വായ്പകൾ കൊടുക്കുവാൻ ഒരു പ്രയാസമേതുമില്ലാതെ ഏറ്റവും കുറഞ്ഞ കൊളാട്രൽസിന്റെ അടിസ്ഥാനത്തിൽ വായ്പ കൊടുക്കാനും സാധിക്കുന്നു എന്ന സന്തോഷമുണ്ട്. കൂടാതെ നമുക്ക് ഈ തരത്തിൽ നമുക്ക് ഇലക്ട്രോണിക്സ് മേഖലയിലും കാര്യമായിട്ട് നിക്ഷേപം നടത്താൻ സാധിക്കും. ലൈറ്റ് ഇലക്ട്രോണിക്സ് പ്രത്യേകിച്ചും അധികം സ്പേസ് സ്ഥലം വേണ്ടാത്ത ലൈറ്റ് ഇലക്ട്രോണിക്സ് ചെയ്യാൻ സാധിക്കും. ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാര്യം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അനന്തമായ സാധ്യതകൾ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ച് മികച്ച ചെറുപ്പക്കാരുണ്ട്, ഏറ്റവും വൈദഗ്ധ്യം സിദ്ധിച്ചിട്ടുള്ള ടെക്നോക്രാറ്റ്സ് ഉണ്ട്. ഇടം അധികം ഇടം ആവശ്യമില്ല, നമുക്ക് ഇത് പൊല്യൂഷൻ ഫ്രീ ആണ്, അല്ലെങ്കിൽ മാലിന്യരഹിതം മാലിന്യമുക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സംരംഭങ്ങളിൽ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ഇതിനെല്ലാം കൂടി നമുക്ക് ഒരു സംസ്ഥാനത്തിന്റെ ഭൂമിയെ സംബന്ധിച്ച്, നിക്ഷേപത്തെ സംബന്ധിച്ച്, അതിനൊരു പ്രോത്സാഹനമായി നൽകുന്ന തുകയെ സംബന്ധിച്ച്, വായ്പയെ സംബന്ധിച്ച് റിബേറ്റ്, അതുപോലെ ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വായ്പയായിട്ട് കൊടുക്കുന്ന തുകയ്ക്ക് അത്യാവശ്യമുള്ള 1% വരെയുള്ള ഇൻട്രസ്റ്റ് സർക്കാർ വഹിക്കുന്ന സംവിധാനവും ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ജില്ലാതലത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും താലൂക്ക് തലത്തിൽ താലൂക്ക് വ്യവസായ കേന്ദ്രങ്ങളും തുടങ്ങി സംസ്ഥാന തലത്തിലുള്ള ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഒരു ഭാഗത്ത്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ KSIDC ആരംഭിച്ച ഇവിടെ തിരുവനന്തപുരത്തെ ലൈഫ് സയൻസ് പാർക്ക് മുതൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിലുള്ള വ്യവസായ ഗ്രോത്ത് സെന്റർ, വ്യവസായ വളർച്ചാ കേന്ദ്രം വരെ നിരവധിയായിട്ടുള്ള ഇടങ്ങളുണ്ട്. അതുപോലെ കിൻഫ, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷൻ, കിൻഫയ്ക്കും ധാരാളം ഇടങ്ങൾ നൽകാനുണ്ട്. ഇവിടെയെല്ലാം തന്നെ വളരെ ലളിതമായ രീതിയിലുള്ള സംരംഭങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടി ഞങ്ങൾ ഒരു പുതിയൊരു കാഴ്ചപ്പാട് കൂടി സ്വീകരിച്ചതാണ്. ഒരുപാട് ആക്ടുകളും മറ്റുമൊക്കെ ഭേദഗതി ചെയ്തുകൊണ്ട്, നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ചെയ്ത കാര്യമാണ് KSWIFT വെബ് പോർട്ടൽ എന്ന് രൂപീകരിച്ചു. KSWIFT.kerala.gov.in ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 crore rupees വരെയുള്ള സംരംഭങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യത്തിലും ഈ KSWIFT വഴി കൊണ്ടുവന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റും സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു വ്യവസായം തുടങ്ങുന്നതിന് ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സ്വദേശത്തുള്ള ആളുകളും എല്ലാവരും ചോദിക്കുന്നത് ഇതിനെ സംബന്ധിച്ചെല്ലാം തന്നെ ഉള്ള വിവരങ്ങൾ എവിടെ നിന്ന് ലഭിക്കും? അതിനാണ് invest.kerala.gov.in ഇൻവെസ്റ്റ് കേരള വെബ് പോർട്ടൽ എന്ന് പറയുന്നത്, invest.kerala.gov.in. ഈ തരത്തിലുള്ള സംരംഭങ്ങളെല്ലാം ചേർത്ത് നിയമനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ വെബ്സൈറ്റിലൂടെയും മറ്റും നേരിട്ട് KSWIFT പോർട്ടലിലൂടെ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കാൻ ആരംഭിക്കാനുള്ള സൗകര്യങ്ങൾ, പ്രവാസി സുഹൃത്തുക്കൾക്കായിട്ട് നോർക്ക വഴിക്കും അതുപോലെ വ്യവസായ വകുപ്പ് വഴിക്കുമുള്ള സൗകര്യങ്ങൾ, ഇവയെല്ലാം ചേർത്ത് പറയുമ്പോൾ മനസ്സുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ, അതിലുപരിയായിട്ട് വൈവിധ്യമാർന്ന ചിന്തയുണ്ടെങ്കിൽ, അതിനേക്കാളെല്ലാം ഉപരിയായിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അത് ഈ സംസ്ഥാനവും സംസ്ഥാന സർക്കാരും വ്യവസായ വകുപ്പും എല്ലാം തന്നെ എല്ലാ അർത്ഥത്തിലും സഹർഷം നിങ്ങളിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അങ്ങനെ സ്വാഗതം ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് എന്റെ ഒരു വ്യക്തിപരമായ ഒരു ഉപദേശമാണ്. ഒരു വ്യവസായം തുടങ്ങണം എന്നൊരൊറ്റ ആഗ്രഹം മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അത് സംബന്ധമായിട്ട് യാതൊരുവിധ പഠനവും നടത്താതെ, അതിന്റെ പോസിബിലിറ്റി സാധ്യതകളെ സംബന്ധിച്ച് ഒരു വിലയിരുത്തൽ നടത്താതെ വെറുതെ ചാടി പുറപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഒരു നിക്ഷേപം നടത്തി ഒരു ഷോപ്പിംഗ് സെന്റർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ആർക്കെങ്കിലും തൊഴിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് ഒരു സൈക്കിൾ കട തുടങ്ങി എന്തൊക്കെ പറയുന്നത് പോലെ ഒരു സംരംഭം നടത്തി 2-3 quarters നഷ്ടത്തിന്റെ ബാക്കി പത്രവുമായിട്ട് ഇറങ്ങിപ്പോയി കേരളം വളരെ മോശമാണെന്നും ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. എല്ലായിടങ്ങളിലും നിങ്ങൾ എങ്ങനെയാണോ പ്രവാസ ജീവിതത്തിന്റെ കാലത്ത് വ്യവസായ സംരംഭങ്ങൾ കൃത്യമായിട്ടുള്ള പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചത്, ആ രീതിയിലുള്ള പഠനം തന്നെ നടത്തിക്കൊണ്ട് ബുദ്ധിപരമായിട്ടുള്ള ഉപദേശങ്ങൾ തേടിക്കൊണ്ട് അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഒരുപാട് സംരംഭകത്വ പരിശീലന പരിപാടികൾ, ആന്റർപ്രനേഴ്ഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവ സംഘടിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച്, കമ്പോളത്തെ സംബന്ധിച്ച് പഠനം നടത്തണം, വ്യക്തമായിട്ടും ഏത് രീതിയിലുള്ള നിക്ഷേപം നടത്തണം, ഏത് മേഖലയിലാണ് ഇത് വേണ്ടത്, എത്രത്തോളം നിക്ഷേപമാകാം, എത്രത്തോളം ലോൺ എടുക്കാം, അത് എത്രത്തോളം സ്കെയിൽ ഏത് തലം വരെ കൊണ്ടുപോയിക്കൊണ്ട് പ്രാഥമികമായി തുടങ്ങാം എന്നൊക്കെയുണ്ട്. ഒന്നാലോചിക്കുക, നമ്മുടെ ഏണസ്റ്റ് ഷുമാക്കർ പറഞ്ഞതുപോലെ സ്മോൾ ഇസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് വ്യക്തമായിട്ടും അത് തന്നെയാണ് നല്ലതെന്ന് ഞാനും പറയും. കാരണം
ആദ്യം ഒരു ടെസ്റ്റ് മാർക്കറ്റിംഗ് നടത്തിയിട്ട് പിന്നെ അതിനപ്പുറത്തേക്ക് കൂടുതൽ കൂടുതലായി സ്കെയിലപ്പ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഭംഗിയുണ്ട്. അല്ലാതെ തുടങ്ങുമ്പോൾ തന്നെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും ഒരു കയ്യബദ്ധം പറ്റുകയാണെങ്കിൽ കോസ് കറക്ഷൻ, മിഡ് കോസ് കറക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു ചാലിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് ചെറിയ തിരുത്തലുകൾ നടത്തുവാൻ നമുക്ക് സാധിക്കാത്ത ഒരു അവസ്ഥ വന്നു ചേരും. അതൊരിക്കലും ഉണ്ടാവരുത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിൽ ഓരോരുത്തരും ഏറെ കഷ്ടപ്പെട്ട് ചോര നീരാക്കിക്കൊണ്ട് ആണ് ഈ മണലാരണ്യത്തിൽ അതുപോലെയുള്ള ഇടങ്ങളിൽ കേരളത്തിന് പുറത്തും അകത്തും എല്ലാം തന്നെ അധ്വാനിച്ചുകൊണ്ട് ഇത്രത്തോളം വലിയ സ്വർണം വിളയിച്ചത്. അങ്ങനെയാണെങ്കിൽ മഹാനഗരങ്ങൾ സൃഷ്ടിച്ചതും അതുപോലെയുള്ള ഇത്തരത്തിലുള്ള മഹാസംരംഭങ്ങൾക്ക് വിജയം നൽകിയതും സാക്ഷാത്കരിച്ചതും എല്ലാം നിങ്ങളാണെങ്കിൽ ഈ ജന്മനാട് നിങ്ങളെ മാടി വിളിക്കുന്നു. കാരണം ഒന്ന് മനസ്സിലാക്കുക, 1980s തൊള്ളായിരത്തി 1990s കേരളമല്ല ഇന്നത്തെ കേരളം. ഇന്ന് വ്യവസായങ്ങളെ, വാണിജ്യ സംരംഭങ്ങളെ ഈ സംസ്ഥാനം കാണുന്നത്, സംസ്ഥാന സർക്കാർ കാണുന്നത്, ഭരണകൂടങ്ങൾക്ക് കാണുന്നതിന് വ്യത്യാസമുണ്ട്. തീർച്ചയായിട്ടും ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചേക്കാം, കാരണം ഇപ്പോഴും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദം പഴയ രീതിയിൽ തന്നെയല്ലേ പെരുമാറുന്നതെന്ന്. ഞാനും ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ഭാഗമായതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഭാഗികമായി. എന്നാൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ ഉളവാകുന്നു. എന്ന് മാത്രമല്ല, ഉദ്യോഗസ്ഥൻ മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള ഇന്റർഫേസ്, ഹ്യൂമൻ ഇന്റർഫേസ് കുറയ്ക്കുകയും ഓൺലൈൻ ആയിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്യമായിട്ടുള്ള പ്രൊസീജറും പ്രക്രിയകളും മെച്ചപ്പെടുത്തുകയും ചെയ്താൽ സ്വാഭാവികമായിട്ടും അധികം ബുദ്ധിമുട്ടില്ലാതെ, ക്ലേശമില്ലാതെ നമ്മുടെ കെ സ്വിഫ്റ്റ് പോർട്ടൽ പോലെയുള്ള സൗകര്യങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും ഒരു വ്യവസായം സ്ഥാപിക്കുവാൻ, രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. മനസ്സിലാക്കുക, കെ സ്വിഫ്റ്റ് വെബ് പോർട്ടലിലൂടെ ഇന്ന് 750 crore നിക്ഷേപം ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, 2500 പേർ ഈ കെ സ്വിഫ്റ്റ് പോർട്ടലിലൂടെ രജിസ്റ്റർ ചെയ്ത് അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് വാങ്ങി. അപ്പോഴൊരു ചോദ്യമില്ലേ, കേരളത്തിൽ 2500 പേർ എന്താ മണ്ടന്മാരാണ്? കേരളത്തിൽ കെ സ്വിഫ്റ്റ് പോർട്ടലിലൂടെ ഇത്രയും പേർക്ക് വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിച്ചുവെങ്കിൽ നാളെ 25,000 പേർക്ക് തുടങ്ങാൻ സാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കുവാൻ സാധിക്കും. ഈ രീതിയിൽ എല്ലാമുള്ള സംരംഭങ്ങൾ നമുക്ക് പ്രോത്സാഹിപ്പിക്കുവാൻ ഭൂമിയാകട്ടെ, അതുപോലെ നിക്ഷേപമാകട്ടെ, ലോണാകട്ടെ, വ്യവസായ സംരംഭങ്ങൾക്ക് വേണ്ട ലൈസൻസിങ് ആകട്ടെ, 3 വർഷക്കാലത്തെ ആ ഒരു ഏറ്റവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന കൃത്യമായിട്ടുള്ള സൗകര്യം, ലൈസൻസോ അപ്രൂവലോ ഇല്ലാതെ 3 വർഷക്കാലം പ്രവർത്തിച്ചുകൊണ്ട് വിജയകരമായതിനു ശേഷം 6 മാസം കൊണ്ട് മാത്രം ലൈസൻസ് നേടുക എന്ന രീതിയിലുള്ള ആ ഒരു പുതിയ സമീപനവും, ഇതെല്ലാം തന്നെ വ്യക്തമായിട്ടും നൽകുന്ന ഒരു കഥ മറ്റൊരു കേരളത്തിന്റെ കഥയാണ്, നവകേരളത്തിന്റെ കഥയാണ്. ആ നിലയ്ക്ക് തന്നെ മാറ്റങ്ങൾ കാണണമെന്നും തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, അതുപോലെ ഞങ്ങളുടെ വ്യവസായ വകുപ്പിന്റെയും അതുപോലെ പ്രവാസികാര്യക്ഷേമ വകുപ്പിന്റെയും എല്ലാ ഭാഗത്തു നിന്നും ഏറ്റവും മികച്ച രീതിയിലുള്ള സേവനങ്ങൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാകും, അത് പ്രയോജനപ്പെടുത്തണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയും ഇനി ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിക്കാമെന്ന സന്തോഷത്തോടുകൂടി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മുഹമ്മദ് ഹനീഷ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. കേരളം എങ്ങനെയാണ് നിക്ഷേപക സൗഹൃദ സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മുഹമ്മദ് അനീഷ് IAS ഇപ്പോൾ വിശദീകരിച്ചിട്ടുള്ളത്. പ്രവാസികളുടെ വിയർപ്പാണ് കേരളത്തെ ഇപ്പോൾ കാണുന്ന കേരളമാക്കിയിട്ടുള്ളത്. ആ വിയർപ്പ് കേരളം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവാസികളുടെ നിക്ഷേപം കൂടുതൽ സ്വീകരിക്കാനുള്ള നടപടികളിലേക്ക് കേരളം കടക്കുന്നു എന്നാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറി കൂടിയായ മുഹമ്മദ് അനീഷ് IAS പറഞ്ഞിട്ടുള്ളത്. സാർ, ഒരു സോറി പറയുകയാണ്, ഡോക്ടർ എന്ന് അഭിസംബോധന ചെയ്തതിന്. ഏതായാലും ഇത്രയേ ഉള്ളൂ, ആവശ്യത്തിനുള്ള ക്രെഡിറ്റ്സ് മാത്രം നൽകിയാൽ മതി എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു കാലത്ത് നമ്മുടെ റിട്ടയർമെന്റ് ഒക്കെ കഴിയുമ്പോൾ ഡോക്ടറേറ്റിന് വേണമെങ്കിൽ ശ്രമിക്കാം, പഠിച്ചുകൊണ്ട്. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും ഈ പാർട്ടിസിപ്പൻസിന് മുഹമ്മദ് അനീഷ് IAS പറഞ്ഞ വിഷയത്തെ കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. Q&A എന്ന ഓപ്ഷനിലൂടെ ചോദിക്കാം. ഈ സെഷന്റെ അവസാനം അദ്ദേഹം തന്നെ അതിന് മറുപടി പറയുന്നതാണ്. നമ്മളിനി മറ്റൊരു വിഷയത്തിലേക്ക്, ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഈ സംരംഭം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച്, അതായത് ഈ നമ്മുടെ സംസ്ഥാനത്തിന് അനുയോജ്യമായിട്ടുള്ള ഉൽപ്പന്നം എന്താണ്, പ്രാദേശികമായ തലത്തിൽ അനുയോജ്യമായിട്ടുള്ള സംരംഭങ്ങൾ എന്തെന്ന് വളരെ വിശദമായി പറയും പ്രൊഫസർ മാർട്ടിൻ പാട്രിക്. അദ്ദേഹത്തെ ക്ഷണിക്കും. കേൾക്കാമല്ലോ? കേൾക്കാം, പറയൂ സർ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ശ്രീ ഗൾഫാർ മുഹമ്മദ് അലി, ശ്രീ മുഹമ്മദ് അനീഷ് IAS, വിവേക് ഷർഹുദ്ദീൻ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ,
സത്യത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിലും നമ്മൾ കീനോട്ട് അഡ്രസ് നടത്തിയ ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് സെക്രട്ടറി നടത്തി കഴിഞ്ഞു. സത്യത്തിൽ എനിക്ക് സംസാരിക്കാൻ കാര്യങ്ങൾ കുറവാണ്, എങ്കിലും ഓവർലാപ്പിംഗ് വരാതെ ഞാൻ ചില കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിന്റെ പ്രത്യേക പശ്ചാത്തലത്തിൽ നമുക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ എന്തെങ്കിലും സാധ്യതകൾ തരുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്. അതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വ്യവസായത്തിലോ വ്യാപാരത്തിലോ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ സംരംഭകൻ എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു സംരംഭകൻ എന്ന് പറയുമ്പോഴത് നമ്മളെപ്പോഴും ശ്രീ ഗൽഫാർ മുഹമ്മദ് അലിയോ ശ്രീ യൂസഫ് അലിയോ നോക്കിക്കണ്ട് മാത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ടതില്ല. അംബാനിയും അത് തന്നെയാണ്, മറ്റുള്ള എല്ലാ വൻകിട മുതലാളിമാരുമാണ് നമ്മളുടെ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഓണ്ടർപ്രണർ അല്ലെങ്കിൽ സംരംഭകൻ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല, വളരെ ചെറിയ നിലയിൽ നിന്ന് തുടങ്ങുന്നവരും ഒരു ഓണ്ടർപ്രണർ തന്നെയാണ്, ഒരു സംരംഭകൻ തന്നെയാണ്. വഴിയോരത്ത് കച്ചവടം ചെയ്യുന്നവൻ എന്റെ കാഴ്ചപ്പാടിൽ നല്ല സംരംഭകനാണ്. അവിടെ നിന്ന് സ്കെയിലപ്പ് ചെയ്തിട്ട് ഫോർമൽ സെക്ടറിൽ എത്തിയ വലിയ കച്ചവടക്കാരുണ്ട്. വളരെ ലളിതമായിട്ട് തുടങ്ങിയിട്ട് വെറും 2000 രൂപ ഇൻവെസ്റ്റ്മെന്റിലാണ് മീരാൻ തന്റെ ഈസ്റ്റേൺ ബിസിനസ് തുടങ്ങിയെന്ന് എൻ്റെ അടുത്ത് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുവിധപ്പെട്ടിട്ടുള്ള വ്യവസായികളെ എല്ലാം ഇന്റർവ്യൂ ചെയ്യാനുള്ള ഒരു ഭാഗ്യം 10-20 കൊല്ലം മുമ്പ് ലഭിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അവരെല്ലാം തന്നെ പലരും കൂടുതൽ പേരും പ്രത്യേകിച്ച് ആദ്യത്തെ ജനറേഷൻ ഫസ്റ്റ് ജനറേഷൻ ഓണ്ടർപ്രണേഴ്സ് എന്ന് പറയുന്നവരെല്ലാം തന്നെ ലളിതമായി തുടങ്ങിയവരാണ്. ബീഗാട് പോലും അന്നത്തെ നിലയിൽ ഒരു ഭേദപ്പെട്ട ഇൻവെസ്റ്റ്മെന്റിന് വകയുണ്ടെങ്കിലും വകയായിരുന്നെങ്കിലും വളരെ കുറഞ്ഞ ഒരു എമൗണ്ടിൽ തന്നെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, വളരെ ലളിതമായ രീതിയിലുള്ള ബിസിനസ്സിൽ നിന്നോ വ്യവസായത്തിൽ നിന്നോ വേണം തുടങ്ങേണ്ടത്. അതുകൊണ്ടിട്ട് ഒരു അപകടവും ഇല്ല. നിങ്ങളൊരു എസ്റ്റാബ്ലിഷ്ഡ് ഫേം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പിന്നീട് നല്ല കറതീർന്ന പരിചയമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഇവിടെ വന്നൊരു ലാർജ് ഇൻഡസ്ട്രി തുടങ്ങുന്നതിനെ ഞാൻ നിരുത്സാഹപ്പെടുത്തുകയില്ല. പക്ഷെ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ റിസ്ക് അതിന്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത്, നമ്മൾ വളരെ ലളിതമായിട്ട് തുടങ്ങാനുള്ള ഒരു തീരുമാനം എടുക്കണം. പലതരത്തിലുള്ള റിസ്ക് ടേക്കേഴ്സ് ഉണ്ട് ഈ ബിസിനസ്സുകാരിൽ. ആ വളരെ കൂടിയ അളവിൽ റിസ്ക് എടുക്കുന്നവര്, മോഡറേറ്റ് ആയിട്ട് റിസ്ക് എടുക്കുന്നവര്, വളരെ കുറഞ്ഞ അളവിൽ എടുക്കുന്നവര്. ഒരു കാൽക്കുലേറ്റഡ് മോഡറേറ്റ് റിസ്ക് എടുക്കുന്ന സംരംഭകനെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെയാണ് നിങ്ങൾ ആയിത്തീരേണ്ടത്. അല്ലാതെ അമിതമായിട്ടുള്ള ആവേശം കാണിച്ചിട്ടുള്ള ഭയങ്കര റിസ്ക് എടുത്താൽ അപകടം പറ്റും. വളരെ കുറഞ്ഞ റിസ്ക് എടുക്കുന്ന ആൾക്ക് പറ്റിയതല്ല ഈ വ്യവസായവും വ്യാപാരവും. അതുകൊണ്ട് ഒരു കാൽക്കുലേറ്റഡ് മോഡറേറ്റ് റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഒരു സംരംഭം തുടങ്ങുന്ന ഒരു സംരംഭകനായിരിക്കും എപ്പോഴും വിജയിക്കുക. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള സംരംഭകരും 3-4 പരാജയപ്പെട്ടിട്ടാണ് 4-ാമത്തെയോ 5-ാമത്തെയോ വിജയിച്ചു കാണുന്നത്. അവരവിടെ പരാജയപ്പെടുന്നില്ല, വിജയിക്കുകയാണ്. ഓരോ അനുഭവങ്ങളുമായിട്ട് ആ അനുഭവങ്ങളുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ വിത്ത് പാകിക്കൊണ്ടിട്ട് അവർ വളരുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് 3 കാര്യങ്ങളാണ് ബിസിനസ് തുടങ്ങുമ്പോൾ. 1 ആശയം, 2 ടൈപ്പ്, അതിനെക്കുറിച്ച് ഞാനൊന്ന് സൂചിപ്പിച്ചു, 3 പ്രദേശം. ഇത് 3 ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഈ ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മൾ എപ്പോഴും നമ്മളുടെ അഭിരുചി തിരിച്ചറിയണം. പലരും ചെയ്യുന്നത് എന്താണ്, ഇവിടെ ബിസിനസ് നടത്തി പരാജയപ്പെടുന്നവരെല്ലാം മറ്റുള്ളവരെ അനുകരിക്കുന്നവരാണ്. ഈ അനുകരണ സ്വഭാവം കൊണ്ടിട്ട് അവർക്ക് കഴിവില്ലെങ്കിലും ആ രംഗത്തെത്തുകയും അവർ നല്ലതുപോലെ നടക്കുന്നവരെ കണ്ടിട്ട് നമ്മൾ ബിസിനസ്സിലോ വ്യാപാരത്തിലോ അല്ലെങ്കിൽ വ്യവസായത്തിലോ ഏർപ്പെട്ടിട്ട് പരാജയപ്പെടുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ടേസ്റ്റ് തിരിച്ചറിയുക. നിങ്ങൾക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ
അത് കണ്ടുപിടിക്കുന്ന കേന്ദ്രങ്ങളുണ്ട്. അവിടെ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ അഭിരുചിയെ കണ്ടുപിടിക്കാനും ആ അഭിരുചിയുള്ള രംഗത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശോഭിക്കും, വിജയിക്കും. അതിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ഞാൻ കുറച്ചുകൂടി വിശദമാക്കിയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ അഭിരുചിയാണ് വളരെ പ്രധാനപ്പെട്ടത്. വ്യാപാരമായിരിക്കാം അത്, വ്യവസായമായിരിക്കാം അത്, സേവന രംഗത്തായിരിക്കാം, മറ്റ് ബാങ്കിങ് സർവീസസ് ആയിരിക്കാം. അതുകൊണ്ടിട്ട് എല്ലാവരും ഗോൾഡ് ലോൺ നടത്തിയാൽ വിജയിക്കുകയില്ല, എല്ലാവരും പ്ലൈവുഡ് ഇൻഡസ്ട്രി തുടങ്ങിയാൽ വിജയിക്കില്ല. അപ്പൊ അതിനുള്ള അഭിരുചി ഉണ്ടാകണം. അഭിരുചി ഉണ്ടാകണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം, നമുക്ക് ടെക്നിക്കൽ നോഹവ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഉള്ള ഒരാൾക്ക് അയാളുടെ അഭിരുചിയെ കൃത്യമായി തിരഞ്ഞെടുത്താൽ നമുക്ക് എളുപ്പമായി, കാര്യങ്ങൾ കുറച്ച് എളുപ്പമായി. ടൈപ്പ് ഓഫ് എന്റർപ്രൈസ് ആണ് രണ്ടാമത്തത്. അതിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പൊതുവില് ഈ പിന്നീട് സംരംഭങ്ങളുടെ വലിപ്പത്തെ അടിസ്ഥാനപ്പെടുത്തി രണ്ടായിട്ടാണ് ഇപ്പൊ തരംതിരിക്കുന്നത്. ഒന്ന് ലാർജും മറ്റൊന്ന് എം എസ് എം ഇയുമാണ്. മൈക്രോ സ്മോൾ മീഡിയം എന്റർപ്രൈസസ് ആണ് രണ്ടാമത്തെ കാറ്റഗറി. അടുത്തത് ലാർജ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാർജ് എന്റർപ്രൈസസിന് ആദ്യമായിട്ട് ഇറങ്ങുന്നവര് ചിന്തിക്കുകയായിരുന്നെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ മൈക്രോ സ്മോൾ മീഡിയത്തിലും നോക്കാം, പക്ഷെ ഞാൻ മീഡിയത്തെയും മാറ്റുന്നു. മീഡിയത്തിലും നമ്മൾ തൽക്കാലം പോകാതിരിക്കുകയാണ് നല്ലത്. മൈക്രോയും സ്മോളും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. ഞാൻ കുറച്ചുകൂടി താഴേക്ക് വരികയാണ്. മൈക്രോയിലും താഴെ നമുക്കൊരു ഇനമുണ്ട്. അത് വേണ്ടുമെണ്ണം നമ്മൾ മൈക്രോയ്ക്കകത്ത് ഉൾപ്പെടുത്തി തന്നെ സംസാരിക്കുന്നതാണ് ഹൗസ് ഹോൾഡ് എന്റർപ്രൈസസ്. ഇന്ന് ഉദ്യമെന്ന് പറഞ്ഞ പോർട്ടലിൽ നമുക്ക് 500,000 രൂപയ്ക്ക് താഴെ ബിസിനസ് തുടങ്ങാമെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി തുടങ്ങാമെന്ന് മനസ്സിലാക്കുക, ഈ മൂലധനം ഉപയോഗിച്ചുകൊണ്ടിട്ട് നമുക്ക് ഉദ്യമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു തീർന്നാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ കീനോട്ട് അഡ്രസ്സിൽ പറഞ്ഞതുപോലെ നമുക്ക് യാതൊരുവിധ ഫോർമാലിറ്റീസിന്റെയും പുറകിൽ പോകേണ്ട, നമുക്കൊരു ഉടനെ തന്നെ ബിസിനസ് ആരംഭിക്കാം, വീട്ടിൽ ആരംഭിക്കാം. ഈ വീട്ടിൽ ബിസിനസ് ആരംഭിക്കുമ്പോൾ കുറച്ച് വൈതരണികളൊക്കെ ഉണ്ട്. കുറച്ച് വൈതരണികൾ എന്ന് പറഞ്ഞാൽ അതിന്റെ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാകും, അതിന്റെ ഡിമാൻഡ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെയുള്ള കുറച്ച് പ്രോഡക്ട്സുകൾ നമുക്കുണ്ട്, അതിലെ വേണം തുടങ്ങേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുക, നമുക്ക് നഷ്ടപ്പെട്ടാൽ 500,000 രൂപ അല്ലെങ്കിൽ 1,000,000 രൂപയേ ഉള്ളൂ, വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ എന്നുള്ളൊരു മട്ടില് അത് വളരെ അത്രയും റിസ്ക് എടുത്തുകൊണ്ടിട്ട് ഒരു ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് തുടങ്ങുക. ഹൗസ് ഹോൾഡിൽ നിന്ന് നിങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്ത് മൈക്രോയിൽ പോവുക, മൈക്രോയിൽ നിന്ന് സ്മോളിലേക്ക് പിന്നെ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വളരുക. അപ്പൊ അതുകൊണ്ടിട്ട് എൻ്റെ ഒരു അഭിപ്രായം, നിങ്ങൾ രണ്ട് മേഖലകൾ കഴിയുന്നതും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഹൗസ് ഹോൾഡും മൈക്രോ എന്റർപ്രൈസസും. ഈ ഹൗസ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ മൈക്രോ എന്റർപ്രൈസസിനകത്ത് ഉൾപ്പെടുത്തി ഒരു സംസാരിക്കുന്ന രീതിയാണുള്ളത്. പക്ഷെ ഞാനൊരു സൈദ്ധാന്തികൻ എന്ന പേരിൽ ഞാൻ അതിനൊന്ന് വേർതിരിച്ചെടുത്തിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് വന്നു കഴിഞ്ഞിരുന്നാൽ, വീട്ടിൽ വന്നു കഴിഞ്ഞിരുന്നാൽ, ഇപ്പൊ കോവിഡ് കാലത്തിന്റെ ഒരു അവസരം എന്താണ്? നമുക്ക് നാട്ടിൽ നീളം സാനിറ്റൈസർ വേണം, സോപ്പ് വേണം കൈ കഴുകാൻ. നമ്മുടെ വീട്ടിലിരുന്ന് ഇത് ഉത്പാദിപ്പിച്ച് കഴിഞ്ഞു തീർന്നാൽ ഇതിന് എത്രയോ സ്ഥലത്ത് ഡിമാൻഡുണ്ട്. ഹോസ്പിറ്റൽസ് എത്ര കുപ്പിയാണ് പിന്നെ സാനിറ്റൈസർ വാങ്ങിക്കുക? നമുക്ക് ബ്രാൻഡഡ് പ്രോഡക്റ്റിന്റെ നേർ പകുതി വിലയ്ക്ക് കൊടുക്കാൻ പറ്റും വീട്ടിലിരുന്നാൽ. സാങ്കേതിക വിദ്യ മനസ്സിലാക്കിയ അവരത് വാങ്ങിക്കും, നമ്മളത് കണ്ടുപിടിക്കണം. അതാണ് മാർക്കറ്റിംഗ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് മാത്രമേ വരാൻ പറ്റുകയുള്ളൂ. ആ പ്രോജക്റ്റ് പഠിക്കണമെന്ന് ഇവിടെ സൂചിപ്പിച്ചതാണ് വളരെ ശരി. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാതെ വ്യാപാരത്തിലോ വ്യവസായത്തിലോ ഇറങ്ങിക്കഴിഞ്ഞിരുന്നാൽ കാര്യമുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കണം. അത് കൃത്യമായി ഇപ്പൊ കോവിഡിന്റെ സാഹചര്യം നൽകുന്ന ചില പ്രോഡക്ട്സുകളാണ് ഹോം കെയർ പ്രോഡക്ട്സുകൾ. ഈ ഹോം കെയർ പ്രോഡക്ട്സുകളെല്ലാം തന്നെ നമുക്ക് വീട്ടിൽ ഉത്പാദിപ്പിക്കാം. വീട്ടിൽ ഉത്പാദിപ്പിച്ച് നമുക്ക് കൂടാം. കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് ബ്രാൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ നമുക്കൊരു മൈക്രോയോ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയോ ആക്കിയിട്ട് പോകാം. അവിടെ ഒരു പാർട്ട്ണർഷിപ്പിന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പാർട്ട്ണർഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പാർട്ട്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നിടത്ത് വളരെ നല്ല ചിന്തയും വളരെ ശ്രദ്ധയും വേണം. അത് തന്നെ തിരഞ്ഞെടുത്ത് തരാൻ പറ്റുന്ന ഇന്ന് ടീമുകളുണ്ട്, എക്സ്പേർട്സുകളുണ്ട്. നിങ്ങളൊരു 10 പേര് ചെന്നാൽ നിങ്ങളൊരു 3 പേരെ അതിൽ നിന്നിട്ട് ഏകോപിച്ച് പോകാൻ സാധ്യതയുള്ള 3 പേരെ കണ്ടുപിടിക്കാൻ നമുക്കിന്ന് വലിയ പ്രയാസമൊന്നുമില്ല. അത് പ്രയാസം കുറയും. അതിന് മിക്ക പാർട്ട്ണർഷിപ്പ് കമ്പനികളും വേഗം തന്നെ പൊട്ടിപ്പോകാറുണ്ട്, വേഗം തന്നെ ഫെയിൽഡായി പോകാറുണ്ട്. അപ്പൊ നമ്മളുടെ രജിസ്ട്രേഷൻ റേറ്റ് എത്ര കൂടുതലാണോ
അതുപോലെ തന്നെ നമ്മളുടെ ഇതിന്റെ മരണനിരക്കും വളരെ കൂടുതലാണ്. അതാണ് നമ്മളുടെ പ്രശ്നം. കാരണം ഇത് വേണ്ടവണ്ണം പഠിച്ചിട്ടില്ല ഈ ബിസിനസ്സിൽ വരുന്നത്, ഈ വ്യവസായത്തിൽ വരുന്നത്. അതുകൊണ്ടിട്ട് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ മനസ്സിലാക്കി പ്രോജക്റ്റുകൾ തയ്യാറാക്കി പ്ലാനിങ് കൃത്യമായിട്ട് നടത്തി, കുറഞ്ഞത് 5 വർഷത്തേക്കെങ്കിലും പ്ലാനിങ് നടത്തി, ആ പ്രോജക്റ്റുകളിൽ നിന്ന് കിട്ടാവുന്ന റിട്ടേൺ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റിനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിട്ടുള്ള റിട്ടേൺ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സംരംഭത്തിൽ ഏർപ്പെടേണ്ടത്. ഈ റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് പൊതുവായിട്ട് പറയാൻ പറ്റില്ല, അത് പ്രോജക്റ്റുകൾക്കനുസരിച്ച് മാറി മാറിയിരിക്കും. നമ്മൾ എത്ര വർഷത്തേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിന്റെ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കുക. അതിന്റെ റിട്ടേൺ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഒറ്റയടിക്ക് ഒരു ഫോർമുല ഉണ്ടെങ്കിൽ തന്നെയും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അത് പ്രോജക്റ്റിനെ നമ്മൾ എൻട്രി ചെയ്യുന്ന മേഖല ഏതാണോ ആ മേഖലയ്ക്ക് അനുസരിച്ചിട്ട് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് കിട്ടേണ്ടത്. വെറും 4%, 5% റിട്ടേൺ ഉള്ളെങ്കിൽ നിങ്ങൾ എന്തിനു റിസ്ക് എടുക്കണം? ബാങ്കിൽ കൊണ്ടുപോയി ഇട്ടാൽ പോരെ? ബാങ്കിൽ പോയി ഇട്ടാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ അതിലും കൂടുതൽ പൈസ കിട്ടും. അതുകൊണ്ട് റിട്ടേൺ നമുക്ക് നമ്മളുടെ പണം കൊണ്ട് ബാങ്കിൽ ഇട്ടാൽ കിട്ടുന്നതിലും കൂടുതൽ റിട്ടേൺ കിട്ടാത്ത ഒരു വ്യാപാരവും വ്യവസായത്തിലേക്ക് നിങ്ങൾ ഇറങ്ങരുത്. പ്രാഥമികമായിട്ട് ഈ കണക്കുകൂട്ടലുകളിൽ വേണം നമ്മൾ ബിസിനസ്സിൽ ഇറങ്ങേണ്ടതെന്നുള്ളതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തെ കാര്യം പ്രദേശമാണ്. പ്രദേശം നിങ്ങൾക്ക് ഇണങ്ങിയ പ്രദേശത്തെക്കാളുപരി ഈ സംരംഭം നടത്താൻ അനുകൂലമായ പ്രദേശം കണ്ടുപിടിക്കലാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചിലർ സൗകര്യാർത്ഥം അവരുടെ വീട്ടിൽ തുടങ്ങുക, അല്ലെങ്കിൽ വീട്ടിൽ തുടങ്ങുന്ന പിന്നീട് വ്യവസായങ്ങളും വ്യാപാരങ്ങളും എല്ലാം നമുക്ക് അവിടെ ഇരുന്ന് ചെയ്യാം. പക്ഷെ നമ്മൾ മൈക്രോയും സ്മോളിലേക്കും പോകുമ്പോൾ നമ്മൾ പ്രദേശം കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാകുന്നു. കാരണം നമ്മൾ ചെറിയ മാർക്കറ്റിനെയാണ് മറ്റെടുത്ത് ഉദ്ദേശിക്കുന്നത്, ഇത്തിരി കൂടി വലിയ മാർക്കറ്റാണ് നമ്മൾ സ്മോൾ എന്റർപ്രൈസസിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് മാർക്കറ്റിനോട് ചേർന്ന് നിൽക്കുന്ന റോ മെറ്റീരിയൽസ് കിട്ടുന്ന ലേബർ സപ്ലൈ ഉള്ള പ്രദേശങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും ഈ മൂന്ന് പ്രദേശങ്ങളും മൂന്ന് കാര്യങ്ങളും പരിഗണിച്ചിട്ട് വേണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് തരുന്ന സാധ്യതകൾ? ഇവിടെ സൂചിപ്പിച്ചതുപോലെ പരമപ്രധാനമായിട്ടുള്ള കാര്യം, കേരളത്തിലെ ഏറ്റവും സാധ്യതയുള്ളത്, ഞാനും വിശ്വസിക്കുന്നത് ആഗ്രോ ബേസ്ഡ് എന്റർപ്രൈസസ് ആണ്. കാർഷിക മേഖലയെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള 1000 കണക്കിന് നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കാം. എന്റെ ഈ അടുത്ത കാലത്തിലുള്ള മിയർ ഒബ്സർവേഷൻ കൊണ്ടിട്ട് മനസ്സിലാക്കിയത്, കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള എന്റർപ്രൈസസുകളാണ്. അപ്പൊ അതിൽ നമുക്ക് വെജിറ്റബിൾ പ്രോസസ്സിംഗ് ഉണ്ട്, ബനാന പ്രോസസ്സിംഗ് ഉണ്ട്, ജാക്ക് ഫ്രൂട്ട് പ്രോസസ്സിംഗ് ഉണ്ട്, മഷ്റൂം റെഡി ടു ഈറ്റ് ഉണ്ട്. ഇങ്ങനെ നിരവധി നിരവധി നല്ല തേൻ കൊടുക്കാനുള്ള ഫേമുകളുടെ എണ്ണം കുറവുണ്ടല്ലോ. ഹണി മാത്രം ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞിരുന്നാൽ ഫീൽഡുകൾ പറഞ്ഞാൽ നിരവധിയാണ്. 1000 കണക്കിന് ഫീൽഡുകളാണ് ഈ ആഗ്രോ ബേസ്ഡ് ആയിട്ടുള്ളത്. 1000 അല്ല, അതിനപ്പുറമുണ്ട്. കോക്കനട്ട് ബേസ്ഡ്, അത് എത്ര എണ്ണമാണ് നമുക്കുള്ളത്? നമുക്കറിയാം ടെൻഡർ കോക്കനട്ടിനെ ഉപയോഗിച്ചിട്ടുള്ള ഇഷ്ടം പോലെ പ്രോഡക്ട്സുകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അങ്ങനെ നമുക്ക് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും അധികം സാധ്യതകളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുകയും വർഷങ്ങളായിട്ട് നമുക്ക് ഒരിടത്തും എത്താതിരിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ വളരെ ശരിയാണ്, മാറ്റമുണ്ട്, കൃത്യമായ മാറ്റമുണ്ട്. പക്ഷേ മാറ്റം ഇപ്പോഴും ആശിച്ച രീതിയിൽ എത്തിയിട്ടില്ല, അത് സത്യമാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ബ്യൂറോക്രസി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ എൻവയൺമെന്റും പ്രശ്നമുണ്ട്, ബ്യൂറോക്രസിനെ ശരിയാക്കേണ്ടതുണ്ട്, വളരെയധികം ശരിയാക്കേണ്ടതുണ്ട്. സിംഗിൾ വിൻഡോ സിസ്റ്റം വന്നാലും അതിൽ നിന്ന് പിന്നീട് അനുവാദം വാങ്ങിച്ച് ബിസിനസ് തുടങ്ങുന്നവനെ ശല്യപ്പെടുത്തുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട്. ഇത് പാപം അറിഞ്ഞുകൂടാത്ത ഓണ്ടർപ്രണർ ആണെങ്കിൽ അവിടെ വലിയ ബുദ്ധിമുട്ടിലാവും. അപ്പൊ ആ സംരംഭകന് കാര്യങ്ങൾ അറിയാമെങ്കിൽ അവൻ അവിടെ എത്തിക്കുകയും അതിനോട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴേ മാത്രമേ അവരടങ്ങുകയുള്ളൂ. പക്ഷെ ഇതുകൊണ്ടിട്ട് കുറെ സമയം നഷ്ടപ്പെടും, കുറച്ച് പണം നഷ്ടപ്പെടും, ഉൽപാദനം തുടങ്ങാനുള്ള സമയം പോവും. അതുകൊണ്ട് ബ്യൂറോക്രസിയുടെ പ്രശ്നങ്ങൾ എനിക്ക് വളരെ വിശ്വാസമാണ്. എനിക്ക് ഒരുപാട് പിന്നീട് അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയാണ് ഇന്നത്തെ ഇൻഡസ്ട്രി ആൻഡ് കോമേഴ്സ് സെക്രട്ടറി. എനിക്ക് അദ്ദേഹത്തിൽ വളരെ വലിയ വിശ്വാസമാണ്. കാരണം ഇത്രയും ഡൈനമിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഈ രംഗത്ത് വന്നതുകൊണ്ടിട്ട് തന്നെ നമ്മളുടെ ഈ വ്യവസായ രംഗത്ത് ചടുലമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത്.
ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തുടർ വർഷങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നല്ല ഭാവനാസമ്പന്നനായ വ്യക്തിയാണ്. ഇത്തരം വ്യക്തികളുടെ ഒരു അഭാവം നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്, ലീഡർഷിപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്, ബ്യൂറോക്രസിയുടെ പ്രശ്നമുണ്ട്, നമ്മുടേതായ പ്രശ്നമുണ്ട്, ഈ സംരംഭകന്റേതായ പ്രശ്നമുണ്ട്. ഒരു സംരംഭകൻ ചോദിച്ചുകൊണ്ട് സബ്സിഡി എത്ര കിട്ടുമെന്ന്, സത്യത്തിൽ ഈ സബ്സിഡിയെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭകന് തന്നെ ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സബ്സിഡി നല്ലത്, സ്റ്റാർട്ടപ്പ് ബിസിനസ്സിന് ഒരു ചെറിയ സ്റ്റേജിലേക്ക് നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷെ നിങ്ങൾ സബ്സിഡി ഇല്ലാതെ ഞാൻ ബിസിനസ് നടത്തുമെന്ന് പറഞ്ഞാൽ, നമ്മൾ വ്യാപാരം നടത്തുമെന്ന് പറഞ്ഞാൽ, വ്യവസായം നടത്തുമെന്ന് ദൃഢപ്രതിജ്ഞ എടുത്തു കഴിഞ്ഞിരുന്നാൽ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ കഴിയും. സബ്സിഡി അനുഭവിക്കുക, അനുഭവിക്കേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ സബ്സിഡി സബ്സിഡി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെയാണ് ഞാൻ അത് കുറ്റപ്പെടുത്തുന്നത്. അതിലേക്ക് പോകാതെ നമ്മൾ വേണ്ടും വണ്ണം ശ്രമിക്കണം. ഇനി നമുക്ക് കാണാൻ കഴിയുന്ന മറ്റു ചില രംഗങ്ങളാണ് ബയോഫാമിംഗ്. ഇന്ന് കേരളത്തിൽ വളരെയധികം സാധ്യത തരുന്ന ഒന്നാണ്. നമുക്ക് അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ട്, അഗ്രികൾച്ചർ ബേസ്ഡ് എന്റർപ്രൈസസ് മാത്രമല്ല, അഗ്രികൾച്ചറിൽ നമുക്ക് ചെല്ലാം. പാർട്ണർഷിപ്പിന് പറ്റിയതാണ്. അല്ലെ, ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു പുതിയ ഫോർമാറ്റ് ഉണ്ട്. ആ ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ടാക്കിക്കഴിഞ്ഞ് തീർന്നാൽ നമുക്ക് നല്ല രീതിയിൽ ബയോഫാമിംഗ് നടത്താം. ഏറ്റവും അധികം ഡിമാൻഡുള്ള പ്രോഡക്ട്സുകളാണ് ബയോ പ്രോഡക്ട്സുകൾ. അപ്പൊ അതിന് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ വളരെ അനുകൂലമായ സാഹചര്യമാണ് ബയോഫാമിങ്ങിനുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നല്ല പിന്തുണയുണ്ട്, ആളുകളുടെ ഭാഗത്തുനിന്ന് ഡിമാൻഡുണ്ട്. അതുകൊണ്ടൊരു പാർട്ണർഷിപ്പ് മോഡല്, ഒരു ഒരു നമ്മളുടെ ഗ്രൂപ്പ് ഫാമിങ്ങോ കോപ്പറേറ്റീവ് സെക്ടറോ അല്ലെങ്കിൽ ഫാം പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ മോഡലോ എന്തെങ്കിലും മോഡലിൽ നമുക്ക് ബയോഫാമിംഗ് നടത്താൻ സാധിക്കും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അക്വാകൾച്ചർ. സത്യത്തില് നമ്മളുടെ മത്സ്യത്തോടുള്ള ഡിമാൻഡ് എത്രയോ വലുതാണ്, ഉൽപ്പാദിപ്പിക്കുന്നതിന് അപ്പുറമാണ് നമ്മളുടെ ഡിമാൻഡ്. എല്ലാ കാര്യത്തിലും അത് മത്സ്യത്തിലും അത് ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയും മത്സ്യമാണ് നമ്മൾ കഴിക്കുന്നത്. ആന്ധ്രയിലെ മത്സ്യ ഉൽപ്പാദനത്തിന്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് ഈ അക്വാകൾച്ചറാണ്. നമുക്ക് ഇപ്പോഴും അക്വാകൾച്ചർ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല വേണ്ടും വണ്ണം. എത്ര സാധ്യതയുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഫിഷിംഗ് ഏരിയയിൽ, കോസ്റ്റൽ ഏരിയയിൽ നിന്ന് വരുന്ന പ്രവാസി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, അക്വാകൾച്ചർ ഒരു നല്ല രംഗമാണ്. അതിൽ ഒരുപാട് മോഡൽസുകളുണ്ട്. ഇതിന്റെ ഫർദർ ചിന്തകൾ നടത്തി മാത്രമേ ബിസിനസ് നടത്താൻ പറ്റുകയുള്ളൂ. ഇത് ഇതിന്റെ ഒരു പെരിഫറൽ, ഒരു എലമെന്ററി തിങ്കിങ് മാത്രമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം മോഡേണായിട്ട് വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാം എനിക്ക് പറയാനുള്ള സമയമില്ല. ഓക്സിജൻ പാർലർ ഇപ്പൊ അത് വർദ്ധിച്ചു, ഒന്നും രണ്ടുമൊക്കെ ഉള്ളൂ. ഇനി വരുന്ന നാളുകളിൽ അതിന്റെ എണ്ണം കൂടും. അങ്ങനെ ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ പുത്തൻ പുത്തൻ തരംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അത് കണ്ടുപിടിക്കണം. ഓൺലൈൻ പ്ലാറ്റ്ഫോം മാത്രം സമർത്ഥമായിട്ട് വിനിയോഗിച്ചാൽ, അവിടെ നോളജും കൂടി ഉണ്ടെങ്കിൽ, നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിനകത്തും പുറത്തും നമുക്ക് ചെയ്ത് വിജയിക്കാൻ പറ്റും. ഹ്യൂമൻ ക്യാപിറ്റലാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശക്തി. ആ ഹ്യൂമൻ ക്യാപിറ്റലിനെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു കൊണ്ടിട്ട് ഞാൻ പറയുക, ബുദ്ധിയും കുറച്ച് പൈസയും വെച്ചിട്ട് മാത്രമേ ബിസിനസ്സിലേക്ക് ഇപ്പൊ ഇറങ്ങാവൂ. ഈ സാഹചര്യത്തിൽ വളരെയധികം പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. എന്നിട്ട് സ്വന്തം കാലിൽ തന്നെ അധ്വാനിച്ചിട്ട് വളർന്നാൽ നിങ്ങൾ വൻകിട വ്യവസായികളായിരിക്കുള്ളൂ. നമ്മുടെ മുൻപിൽ ഇരിക്കുന്നവരെല്ലാം പ്രചോദനം തരുന്നവരാണ്. അവരെല്ലാം ചെറിയ നിലയിൽ തുടങ്ങിയിട്ട് വൻകിട, അംബാനി തന്നെ എന്താണ്, വളരെ ചെറിയ നിലയിൽ തുടങ്ങിയ ഒരാളല്ലേ, എന്നിട്ട് എവിടെ എത്തി? ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായിട്ട് നമുക്ക് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ പ്രോജക്ട്സുകളെല്ലാം എനിക്ക് പറയാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടിട്ട് നിങ്ങളുടെ ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഞാൻ തീർച്ചയായിട്ടും ഇടപെടാമെന്ന് പറഞ്ഞു പറയുകയാണ് ചെയ്യുന്നത്. ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിനെ ഞാൻ ശാസ്ത്രീയമായിട്ട് ഇതിനെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നം, എങ്ങനെ ഇതിലേക്ക് എൻട്രി ചെയ്യണം? എല്ലാവർക്കുമല്ല, ഒരു നല്ല വിഭാഗം ആളുകൾക്കും ഇതിൽ എങ്ങനെ എൻട്രി ചെയ്യണം? ഞാനൊരു രണ്ട് മോഡലാണ് പ്രപ്പോസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയിലൂടെ നിങ്ങളുടെ രംഗവും നിങ്ങളുടെ സൈസ് ഓഫ് എന്റർപ്രൈസും നിങ്ങളുടെ റീജിയനും കണ്ടെത്തുക. ഇപ്പൊ ഇവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന, സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു പ്രൈവറ്റ് ഏജൻസിയാണെന്ന് കണക്കാക്കിയാൽ, ആ പ്രൈവറ്റ് ഏജൻസിയോ അതുപോലുള്ള മറ്റു പ്രൈവറ്റ് ഏജൻസികളുടെയോ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഏരിയയും മറ്റുമൊക്കെ കണ്ടുപിടിക്കുക. അടുത്ത സ്റ്റേജിലാണ്
നിങ്ങളൊരു പ്ലാനിങ്ങിലേക്ക് പോകേണ്ടത്. ഒരു വയബിൾ പ്രോജക്റ്റ് ഉണ്ടാക്കേണ്ടത്, ഒരു ക്യാഷ് ബഡ്ജറ്റ് ഉണ്ടാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് ക്യാഷ് ബഡ്ജറ്റ്. എനിക്ക് തോന്നുന്നത് ശ്രീ വിവേക് അതിനെ കുറിച്ച് കൂടുതൽ പറയും, എന്നെക്കാളിലും കേമൻ അതില് അദ്ദേഹം ആയതുകൊണ്ടിട്ട് ഞാൻ അതിനകത്ത് നിർത്തുന്നു. രണ്ടാമതായിട്ട് രണ്ടാമത്തെ മോഡൽ, ഇപ്പൊ മൈക്രോ എന്റർപ്രൈസസോ സ്മോൾ എന്റർപ്രൈസസോ ഒക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ബോഡീസിനെ കൂടെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ശ്രമമാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പം നമുക്കിവിടെ വിജയിക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ നമ്മളിവിടെ തുടങ്ങിയിരിക്കുന്ന ഈ സ്റ്റാർട്ടപ്പ് മിഷൻ പോലുള്ള ഇതിൽ വന്ന് എന്തെങ്കിലും തുടങ്ങുകയാണെങ്കിൽ നല്ല പ്രോത്സാഹനമാണ്, അതിനൊന്നും വലിയ പ്രശ്നമില്ല. പുതിയ ഒരുപാട് സ്കീമുകൾ സർക്കാർ തുടങ്ങുന്നത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് വരികയാണെങ്കിൽ വളരെ പ്രയാസമില്ല. അതല്ല, നമ്മുടെ പ്രദേശത്ത് നമ്മുടെ ലോക്കൽ ബോഡിയുമായിട്ട് ഇണങ്ങിയിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസിയും ഒരു ലോക്കൽ ബോഡിയും കൂടെ ചേർന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഏരിയ കണ്ടുപിടിച്ച് ഒരു ഒരു ഏത് ടൈപ്പ് ബിസിനസ് വേണമെന്ന് തീരുമാനിച്ചിട്ട് അല്ലെങ്കിൽ വ്യവസായം വേണമെന്ന് തീരുമാനിച്ചിട്ട് തുടങ്ങുന്ന രണ്ടാമത്തെ മോഡലും നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാമെന്നാണ്. കാരണം ഇതിന്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് പോയാൽ എനിക്കിപ്പോ തന്നെ അലോട്ട് ചെയ്തിരിക്കുന്ന സമയം തന്നെ കഴിഞ്ഞു. എന്നെ ശ്രദ്ധിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. ഒപ്പം തന്നെ നാളത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു മാർട്ടിൻ പാട്രിക് സാറ്. മാർട്ടിൻ പാട്രിക് സാർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് ചെറുകിട സംരംഭങ്ങൾക്കുള്ള പ്രസക്തി അതിലേക്കുള്ള ചുവടുകൾ. കേൾക്കാറില്ലേ സാർ? സൗണ്ട് താങ്ക് യു സാർ. മാർട്ടിൻ പാട്രിക് സാർ അവതരിപ്പിച്ച വിഷയത്തെ കുറിച്ചുള്ള പാർട്ടിസിപ്പൻസിന്റെ സംശയങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ക്യു ആൻഡ് എ എന്ന ഓപ്ഷനിൽ അയക്കുക. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ ഈ ക്യു ആൻഡ് എ ഓപ്ഷനിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ടൈപ്പ് ചെയ്യുക, ഇൻട്രസ്റ്റിംഗ് ഉണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം അതിൽ അറിയിക്കുക. അതോടൊപ്പം തന്നെ 9645005446 എന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സാപ്പ് സന്ദേശം അയക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ ബന്ധപ്പെടും. അതോടൊപ്പം ഫോക്കസ് കേരള അറ്റ് മാധ്യമം ഡോട്ട് ഇൻ എന്ന മെയിൽ ഐഡിയിലും നിങ്ങളുടെ സംശയങ്ങൾ, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫർദർ കൺസൾട്ടൻസി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അടുത്തതായി ഈ വിഷയ അവതരണത്തിനായി ക്ഷണിക്കുന്നത് വിവേക് കൃഷ്ണ ഗോവിന്ദിനെയാണ്. ശ്രീ വിവേക് കൃഷ്ണ ഗോവിന്ദ്, അദ്ദേഹം പറയുന്ന ഏരിയ എന്ന് പറയുന്നത് ചെറുകിട സംരംഭകർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി, പ്രത്യേകിച്ചും ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, സാമ്പത്തിക സ്രോതസ്സിന്റെ ഉറവിടങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ചാണ് അദ്ദേഹം വളരെ വിശദമായി പറയാൻ പോകുന്നത്. അദ്ദേഹത്തെ വിനയത്തോടുകൂടി ക്ഷണിക്കുകയാണ്. താങ്ക് യു അഞ്ജിത. ബഹുമാനപ്പെട്ട ഡോക്ടർ മുഹമ്മദ് അലി, ശ്രീ മുഹമ്മദ് ഹനീഷ്, ഡോക്ടർ മാർട്ടിൻ പാട്രിക്, ശ്രീ സറഫുദ്ദീൻ, ശ്രീ സലി, മിസ് അഞ്ജിത, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഈ പരിപാടി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഗൾഫ് മാധ്യമം ഗ്രൂപ്പും ഓസ്കോൺ ഗ്രൂപ്പിനും ഒരു വളരെ സ്പെഷ്യൽ വേർഡ് ഓഫ് അപ്രീസിയേഷൻ. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റെലവെന്റ് ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആൻഡ് ഈ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇതിന് നമ്മൾ കേട്ടു, ഞാനൊരു ആസ് എ ഡെഡിക്കേറ്റ് ആസ് എ പാർട്ടിസിപ്പൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇതുവരെയുള്ള നമ്മുടെ നേരത്തെയുള്ള സ്പീക്കേഴ്സിന്റെ സ്പീച്ചസ് കേട്ട് ഞാൻ തന്നെ വളരെ വളരെ ഇൻസ്പയർഡ് ആണ്. സോ ഐം ഷുവർ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ബിക്കോസ് വളരെ ഡിഫറെന്റ് പെർസ്പെക്റ്റീവില് ആദ്യം തന്നെ മുഹമ്മദ് അലി സാഹിബിന്റെ ഒരു ജേണി അദ്ദേഹം വളരെ നല്ല രീതിയിൽ അത് കൺവേ ചെയ്തു. ആൻഡ് പിന്നെ ഇൻഡസ്ട്രി സെക്രട്ടറി, അത് ഈ ഒരു സമയത്ത് ഇത്രയും ഒരു ചാലഞ്ചസ് നമ്മൾ കേരളത്തിൽ ഫേസ് ചെയ്യുമ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലും നല്ലൊരു ഇൻഡസ്ട്രി സെക്രട്ടറി നമുക്ക് കിട്ടാനില്ല. ബിക്കോസ് നമ്മൾ പലരും പല രംഗത്തും വളരെ ആക്റ്റീവായിട്ട് പ്രൊഫഷനിലാണെങ്കിലും പല അസോസിയേഷനുകളാണെങ്കിലും മാനേജ്മെന്റ് ഗ്രൂപ്പുകളാണെങ്കിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ഫേവററ്റ് ഫേസ് ആണ് ശ്രീ മുഹമ്മദ് അനീഷിന്റെ. എന്ത് ആവശ്യം, എന്ത് പ്രോബ്ലം, എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ ആണ് ഞങ്ങൾക്ക് അദ്ദേഹം. ആൻഡ് ഈ ഒരു ഇത്രയും ഒരു ഈസ് ഓഫ് ഡൂയിങ്ങിന് വേണ്ടി കേരളത്തിൽ ഒരുപാട് സ്റ്റെപ്സ് കഴിഞ്ഞ ഒരു 3-4 മാസത്തിനുള്ളിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ ഒരു ലോജിക്കൽ എൻഡിലെത്തിക്കാൻ അദ്ദേഹത്തിന്റെ അത്രയും കഴിവുള്ള ഒരാൾ തീർച്ചയായിട്ടും ഒന്നുമില്ല. ഡോക്ടർ മാർട്ടിൻ പാട്രിക് നമുക്ക് എല്ലാവർക്കും വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു എക്കോണമിസ്റ്റ് ആണ്. CPPR അദ്ദേഹം പ്രൊഫസറും ഒക്കെ അദ്ദേഹത്തിന്റെ പ്രൊഫസോറിയൽ സ്റ്റൈലിൽ പല എവന്യൂസും നമുക്ക് പല പല സെക്ടറുകളും എവിടെയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് നോക്കാം, ഒരു വളരെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ഒരു തിങ്കിങ്ങിലുള്ള വളരെ ഒരു ചെറിയൊരു അംശമേ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് എനിക്കറിയാം. തീർച്ചയായിട്ടും ഇനിയും ഫെർദർ ഡിസ്കഷനുകളിൽ കൂടുതൽ ഓരോ എവന്യൂ ഓരോ ഏരിയ അദ്ദേഹം പറഞ്ഞാലും സബ് എവന്യൂ സബ് ക്ലാസിഫിക്കേഷനുകളുണ്ട്, അതിനൊക്കെ സഹായിക്കാനായിട്ടാണ് ഇതിൽ ഷറഫുദ്ദീൻ ജി ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാം ആദ്യം തന്നെ ഇങ്ങനെ ആവിഷ്കരിച്ചെന്നുള്ളതും എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ഓസ്കോൺ ഗ്രൂപ്പും അവരൊരു ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത്
പല 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 മേഖലകളിലും പല ഓപ്ഷൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഒരു ഓപ്ഷൻസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ കേരള എന്നുള്ള രീതിയിലുള്ള ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഗൾഫ് മാധ്യമം വിച്ച് ഓബ്വിയസ്ലി മോസ്റ്റ് റെസ്പെക്റ്റഡ് ആൻഡ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മീഡിയ ഹൗസ് ഇൻ ദ ഗൾഫ് ആണ്. സോ അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഇതൊരു ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ആൻഡ് എൻ്റെ ഒരു ഒരു ആംഗിൾ അടുത്തൊരു പ്രോബബ്ലി അടുത്തൊരു 15 മിനിറ്റിനുള്ളിൽ ഞാനൊരു 5 പോയിന്റുകളാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 points which ഓരോ ഓണ്ടർപ്രണർ അത് ഓൾറെഡി ബിസിനസ് ചെയ്യുന്നവരാവാം പുതിയതായിട്ടൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ചിന്താഗതിയുള്ളവരാവാം വളരെ ആലോചിച്ച് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു 5 പോയിന്റുകൾ മാത്രം ഞാനൊന്ന് സംസാരിച്ചിട്ട് പിന്നെ ബാക്കി നമുക്ക് ക്യൂ ആൻഡ് എയിൽ എടുക്കാം. ഒരു ചെറിയൊരു പ്രസന്റേഷൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. സോ ദാറ്റ് എനിക്ക് ഒന്ന് എൻ്റെ ഒരു ഫോക്കസ് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഒരു പ്രസന്റേഷൻ വെച്ച് പോകുന്നത്. സോ ഇതാണ് 5 areas ടു ഫോക്കസ്. ക്യാഷ് ഫ്ലോവിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാം. അത് ഡോക്ടർ പാട്രിക് അതൊന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. എനിക്ക് 2 compliance ഓഫ് ലീഗൽ സ്റ്റാറ്റ്യൂട്ട്സ് ഞാൻ അതിലേക്ക് അധികം പോകുന്നില്ല ബിക്കോസ് അതിൻ്റെ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും ഓൾറെഡി ഹനീഷ് സാർ പറഞ്ഞു കഴിഞ്ഞു. ഫണ്ട് മാനേജ്മെന്റ്, ക്യാപിറ്റൽ, ഡെറ്റ്, ലിവറേജ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, MIS, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം, ഇങ്ങനെയുള്ള ഈ ഒരു 5 ടോപ്പിക്കുകളിലേക്കാണ് പോകുന്നത്. ഒരു ഒരു സ്റ്റാറ്റ്യൂട്ടറി ലോസോ അല്ലെങ്കിൽ ഇൻകം ടാക്സ്, GST അങ്ങനെയുള്ള അതിൽ നമ്മൾ ഫേസ് ചെയ്യാവുന്ന പ്രശ്നങ്ങളും ഇഷ്യൂസും അതിലേക്കൊന്നും ഈ ഒരു സ്റ്റേജിൽ ഞാൻ കടക്കുന്നില്ല. തീർച്ചയായിട്ടും ഇനി ഭാവിയിൽ ഒരു ഡിസ്കഷൻ വരികയാണെങ്കിൽ വി കൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അപ്പൊ ആദ്യം തന്നെ ഞാനൊന്ന് പറയട്ടെ, നമ്മളൊരു ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ സ്പീക്കേഴ്സ് പറയുന്നതെന്ന് വളരെ ക്ലിയർ ആണ്, നമ്മൾ ഷുഡ് സ്റ്റാർട്ട് സ്മോൾ. ഒരു വളരെ പ്രാക്ടിക്കലായിട്ട് വിത്ത് സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ഒന്ന് ടെസ്റ്റ് ദ വാട്ടേഴ്സ്, ബിക്കോസ് ഒരു കേരളത്തിൽ ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന പോലെ അല്ല. തിങ്സ് ആർ എ ലിറ്റിൽ ഡിഫറെന്റ് ഇവിടെ. അപ്പൊ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഒരു ബിസിനസ് നമ്മൾ ചെയ്യുക, എങ്ങനെയാണ് തുടങ്ങുക, അതിൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വശങ്ങൾ മനസ്സിലാക്കാനായിട്ട് ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യുക. Now, this is a slide, ഒരു മെക്കിൻസി റിപ്പോർട്ടാണ്, which says that business failure സംഭവിക്കുന്നതിൽ 63% എക്കണോമിക് ഫാക്ടേഴ്സും 24% ഫിനാൻഷ്യൽ ഫാക്ടേഴ്സും കാരണമാണെന്നാണ്. സോ റഫ്ലി 87-88% എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ കോസസ് കാരണമാണ് ഫെയിലിയർ വരുന്നത്. Now, ഇത് സംഭവിക്കുന്നതിൻ്റെ കാരണം ബിക്കോസ് ആ ഒരു എക്കണോമിക് ഫാക്ടേഴ്സോ അല്ലെങ്കിൽ എക്കണോമിക് സിറ്റുവേഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാണ്ട് വളരെ ഫാൻസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു തുടങ്ങണ ഒരു ഒരു സംരംഭകന് ഒരു വലിയൊരു വിസിബിലിറ്റി കിട്ടണതോ അങ്ങനെ ഒരു 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 മീഡിയ ഫ്രൻസി എന്നുള്ള ടൈപ്പ് ഓഫ് പ്രോജക്ട്സിലേക്കാണ് പലപ്പോഴും നമ്മളിവിടെ കാണുന്നത്. വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നാട്ടിലൊരു പേര് വേണം, അതാണ് ആദ്യം. അത് ആ ബിസിനസ് ഒന്ന് സെറ്റപ്പ് ചെയ്ത് അതൊന്ന് ഗ്രോ ചെയ്യണം എന്നുള്ളതിനേക്കാളും പലർക്കും നമ്മൾ ഞങ്ങളുടെ അടുത്തേക്ക് പലരും ഇനീഷ്യൽ ഡിസ്കഷന് വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം അതാണ്. അതൊരു ഒരു ഇവിടെ ഒരു ഒരു നാട്ടിൽ നമ്മൾ അവിടെ കുറെ ബിസിനസ്സും അല്ലെങ്കിൽ പലതും ഒക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ഗൾഫ്. ഇവിടെ പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഇവിടെ 4 ആളെ നമ്മളൊന്ന് അറിയപ്പെടണം എന്നുള്ള ഒരു ഫോക്കസിലാണ് പലരും ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നത്. അങ്ങനെ ഒരു ഒരു ചിന്താഗതിയോടെ നമ്മളിപ്പോ നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു പ്രമാണിയാവാൻ വേണ്ടി ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് തീർച്ചയായിട്ടും അഡ്വൈസബിൾ അല്ല. സോ ഒരു എക്കണോമിക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് എടുക്കുക. ഇവിടുത്തെ ഒരു സിനാരിയോ എന്താണ്, ഇവിടെ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ആണ്, ഏത് സെക്ടറാണ്, വിച്ച് ഇസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമുക്ക് എന്നുള്ളതൊക്കെ, അതിനെക്കുറിച്ചും ഡോക്ടർ മാർട്ടിൻ പാട്രിക്കും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇനിയും സെക്ടേഴ്സ് സാറിൻ്റെ തന്നെ റിസർച്ച് പേപ്പറിലുണ്ടെന്നുള്ളത് എനിക്കറിയാം. സോ അതിനെക്കുറിച്ച് നമുക്ക് വി വിൽ കണ്ടിന്യൂ ടു ഡിസ്കസ്. സോ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ വെച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പലർക്കും ഒരു പ്ലാൻ ഇല്ല, ഒരു എന്താന്ന് ആലോചിക്കാണ്ട് അങ്ങ് ഒരു തുടങ്ങാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയണത് കേട്ടു എന്നിട്ടങ്ങ് തുടങ്ങാണ്. സോ ആദ്യം തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ക്രിസ്റ്റൽ ക്ലിയർ പ്ലാൻ ആൻഡ് ഒരു ഫോക്കസ്. നേരത്തെ ഹനീഷ് സാർ പറഞ്ഞവർ നിങ്ങൾ ഗൾഫില് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ഉള്ള അതേ ലെവൽ ഓഫ് ക്രിട്ടിക്കൽ പ്ലാനിങ്ങും തിങ്കിങ്ങും എല്ലാം അതേപോലെ തന്നെ ഇവിടെ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കണം. ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു അന്തരീക്ഷമല്ല, പോട്ടെ നാട്ടില് വേറൊരു മാനസികാവസ്ഥയിലാണ് എന്ന് നിങ്ങൾ ആലോചിക്കരുത്. ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടുന്ന് നിങ്ങളുടെ ഓൾ ദി എക്സ്പീരിയൻസ് ആൻഡ് എല്ലാം നിങ്ങൾ ബെസ്റ്റ് ഓഫ് ടെക്നോളജി, ബെസ്റ്റ് ഓഫ് എക്വിപ്മെന്റ് എല്ലാം വെച്ച് നിങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഒരു ഒരു ബിസിനസ് എൻവയറോൺമെന്റ് കണ്ടിട്ടുള്ള പലരുമാണ് ഇവിടെ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളൊരു പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചേർഡ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് ആ പ്ലാൻ വെച്ച് വേണം ഒരു ബിസിനസ് തുടങ്ങാൻ. തീർച്ചയായിട്ടും ആ പ്ലാനിന്റെ ഭാഗമാണ് ടു ഫൈൻഡ് ദ റൈറ്റ് പാർട്ട്നേഴ്സ് ഒക്കെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ട്.
അപ്പൊ ഇനി ഞാൻ അടുത്ത ഒരു ഒരു 10-12 മിനിറ്റ്സ് എന്റെ മെയിൻ 5 പോയിന്റ്സിലേക്ക് കടക്കുകയാണ്. ക്വിക്ക് ആയിട്ട് ഞാനൊന്ന് ഓടിക്കുകയാണ്. ആർക്കെങ്കിലും പ്രസന്റേഷൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് 1-to-1 ഡിസ്കഷൻ ആണെങ്കിലും ഐ എം വെരി മച്ച് അവൈലബിൾ. സൊ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ, പെർട്ടിക്കുലർലി ഇപ്പോൾ ഒരു കോവിഡ് സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇസ് ക്യാഷ്. ക്യാഷ് എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, അതും ലിക്വിഡ് ആയിട്ട്. ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷോ ബാങ്ക് ബാലൻസോ ലിക്വിഡ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കുറേയധികം നമ്മുടെ ഫണ്ട് പലയിടത്തും ബ്ലോക്ക്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നുണ്ട്. സിമിലർലി ബിസിനസ്സിൽ നമ്മൾ നോക്കുമ്പോൾ, എൻ്റെ തന്നെ പല ക്ലയൻസിൻ്റെ നോക്കുമ്പോൾ ബുക്കിൽ വലിയ പ്രോഫിറ്റ് ഉണ്ട്, പക്ഷെ ക്യാഷ് ഇല്ല. അപ്പം അത് കുറേ ഇൻവെൻട്രിയിൽ ബ്ലോക്ക്ഡ് ആണ്, കുറേ ഡെറ്റേഴ്സിൽ ബ്ലോക്ക്ഡ് ആണ്. സോ നല്ലൊരു ഒരു ഗുഡ് ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റം, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അങ്ങ് നീങ്ങാം. അതൊരു ക്യാഷ് ടു ക്യാഷ് കൺവേർഷൻ സൈക്കിൾ എന്ന് പറയും. അപ്പം നമ്മൾ വി സ്റ്റാർട്ട് വിത്ത് ക്യാഷ്, എന്നിട്ട് നമ്മൾ കുറച്ച് ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് സിനാരിയോയിലാണെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ മേടിച്ചു, അപ്പോൾ അതിന് കുറച്ച് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. ആ മെറ്റീരിയൽ കൺവേർട്ട് ചെയ്ത് ഇൻവെൻട്രി ആയി, ആ ഇൻവെൻട്രി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെറ്റേഴ്സ് ആവും. വിറ്റ് കഴിയുമ്പോൾ, സെയിൽസ് നടക്കുമ്പോൾ അത് ഡെറ്റേഴ്സ് ആവും. ഡെറ്റേഴ്സിനെ തന്നെ റിയലൈസ് ചെയ്യുമ്പോൾ അത് ക്യാഷ് ആവും. ഇത് എത്ര നമുക്ക് ഇതിൽ നമുക്ക് റോബസ്റ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കേണ്ടത്. ക്രെഡിറ്റേഴ്സിൻ്റെ നമ്മൾ മാക്സിമം ക്രെഡിറ്റ് പീരീഡ് മേടിക്കുക. മെറ്റീരിയൽ വന്നു കഴിഞ്ഞാൽ അത് കഴിയുന്നത്രയും പെട്ടെന്ന് ഇൻവെൻട്രി ആക്കുക, സോ ദാറ്റ് ആ ടൈം കുറഞ്ഞു. ഇൻവെൻട്രി ആക്കി കഴിഞ്ഞാൽ കഴിയുന്നത്രയും പെട്ടെന്ന് വിൽക്കാൻ നോക്കുക, സോ ദാറ്റ് അവിടെയും നമ്മൾ ടൈം സ്ക്വീസ് ചെയ്തു. വിറ്റ് കഴിഞ്ഞാൽ മിനിമം ക്രെഡിറ്റ് പീരീഡ് കൊടുക്കാൻ നോക്കുക. സോ ദാറ്റ് ആ ക്യാഷ് തിരിച്ച് നമ്മുടെ അടുത്ത് സൈക്കിൾ ചെയ്ത് എത്ര പെട്ടെന്ന് നമ്മുടെ ക്യാഷ് നമ്മുടെ കയ്യിലേക്ക് വരുന്നു, അതാണ് ഒരു ബിസിനസ്സിൻ്റെ ഒരു സക്സസ്. അത് എത്ര ഡിലേ ആവുന്നു, അത്രയും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ നമ്മൾ എടുക്കണു, അത്രയും കൂടുതൽ അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കണു, അത്രയും ഇൻട്രസ്റ്റ് എടുക്കുക കൊടുക്കുമ്പോൾ നമ്മുടെ മാർജിൻ പോകുന്നു. ഇതൊക്കെ തിരിച്ച് ഗോസ് ബാക്ക് ടു നേരത്തെ പറഞ്ഞ എക്കണോമിക് ഫാക്ടേഴ്സാണ്, ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതൊക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ തന്നെ നമ്മുടെ ബിസിനസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ട് അല്ലെങ്കിൽ മാർജിൻ ഉണ്ട് എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ഈ ഒരു 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 ഹിഡൻ ആയിട്ടുള്ള ഒരു ഒരു കോസ്റ്റ് ആണ് ഈ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ. അത് നമ്മൾ മനസ്സിലാക്കണം. അത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഫെർദർ സെഷനുകളിൽ. ഇത് തന്നെ ഒരു 2-hour ഡിസ്കഷൻ ഉള്ള വകുപ്പുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഓരോ 5 പോയിന്റിലും ഓരോന്നും 2 മണിക്കൂറെങ്കിലും ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്കുകളാണ്. അത് അങ്ങനെയുള്ള 5 പോയിന്റാണ് ഞാനൊന്ന് ക്വിക്ക് ആയിട്ട് കവർ ചെയ്യാൻ നോക്കുന്നത്. സോ ബേസിക്കലി ഇൻവെന്ററി മാനേജ്മെന്റ്, എക്സ്റ്റെൻഡ് പേബിൾസ്, മാനേജ് റിസീവബിൾസ്, സപ്ലൈ ചെയിൻ, കഴിയുന്നത്രയും നമ്മൾ ബാങ്കായിട്ട് നമ്മൾ റീനെഗോഷിയേറ്റ് ചെയ്ത് ടേംസ് ഒക്കെ നെഗോഷിയേറ്റ് ചെയ്ത് കഴിയുന്നത്രയും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ നമ്മൾ കുറച്ച് മേടിക്കാൻ നോക്കുക ഈ ഒരു സാഹചര്യത്തിൽ. കംപ്ലയൻസ് ഓഫ് ലീഗൽ സ്റ്റാറ്റ്യൂട്ട്സ് തീർച്ചയായിട്ടും നമ്മൾ കേട്ടു അനീഷ് സാർ പറയണത്. സ്റ്റേറ്റ് ലെവലിൽ കണ്ടമാനം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതിന് വേണ്ടിയുള്ള ഒരുപാട് നല്ല നല്ല അനൗൺസ്മെന്റ്സും പ്രൊനൗൺസ്മെന്റ്സും വന്നിട്ടുണ്ട്. കെ സ്വിഫ്റ്റ് പെർട്ടിക്കുലർലി ആൻഡ് ലൈസൻസ് ഇല്ലാണ്ടിലൂടെ തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളും ഡീംഡ് ലൈസൻസും ഒരുപാട് പ്രോആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഹാവ് ബീൻ ടേക്കൺ. ഇനി അതിൻ്റെ ഒക്കെ ഒരു 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 ഗ്രൗണ്ട് ലെവലിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യ അടുത്ത് ഓൾറെഡി 750 crore എന്ന് പറഞ്ഞു, തീർച്ചയായിട്ടും 20,000 crore 50,000 crore എത്തുന്നതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിമിലർലി ചില ഇമ്പോർട്ടൻറ്റ് ലോസ് ഞാൻ എഴുതിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. ഒരുപാടുണ്ട്, ഇന്ത്യയിൽ 1000 ലീഗൽ സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു കംപ്ലയൻസ് സീരിയസ് ആയിട്ട് എടുക്കണം, അത് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ തുടങ്ങണ ഓണ്ടർപ്രണർ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം, നമ്മുടെ നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ലീഗൽ കംപ്ലയൻസസ് എപ്പോഴും നമ്മളത് ഒരു പ്രോപ്പറായിട്ട് ചെയ്യണം, പ്രൊഫഷണലായിട്ട് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണം. അത് അറിഞ്ഞിരിക്കണം, ബിക്കോസ് ഇവിടെ വയലേഷൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനു പുറകെ അടുത്തതാണ്. ഒരു കാസ്കേഡിങ് ഇഫക്റ്റ് ആണ്. ഒരെണ്ണത്തിൻ്റെ വയലേഷൻ വന്ന് അത് പിന്നെ അതിൻ്റെ പുറകെ പോകുമ്പോൾ ഒന്നിനു പുറകെ അടുത്തത്. ഇപ്പോൾ എല്ലാം നെറ്റ്വർക്ക്ഡ് ആണ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും തമ്മിലും. ഇപ്പോൾ ഒരടുത്ത് ഒരു മേജർ വയലേഷൻ ഇൻകം ടാക്സിൽ ഉണ്ടെങ്കിൽ അത് കസ്റ്റംസിൽ പോകും, അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ പോകും, അത് മണി ലോണ്ടറിംഗിൽ പോകും. ഇത് ഇങ്ങനെ ഒരു 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 സർക്യൂട്ടസ് ആയിട്ടുള്ള ഒരു ഇതിൽ ഇങ്ങനെ കടന്ന് ഓടേണ്ടി വരും. പലരുടെയും നമ്മൾ കാണുന്നതാണ് അത്. അപ്പോൾ ഒരു ലോ അല്ലെങ്കിൽ ലീഗൽ കംപ്ലയൻസിൽ ഷോർട്ട് കട്ട് ചെയ്യാൻ നോക്കരുത് നാട്ടിൽ ബിസിനസ് ചെയ്യുമ്പോൾ. അടുത്ത പ്രോബ്ലം നമ്മളിവിടെ കാണുന്നത് ഫണ്ട് ഡൈവേർഷൻ ആണ്. നമ്മുടെ മലയാളികളുടെ ഒരു ടിപ്പിക്കൽ ഇഷ്യൂ ആണ്. നമ്മൾ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ റോളിംഗ്, ഇവിടെ നിന്നെടുത്ത് അവിടെ കൊടുത്തു, അവിടെ നിന്നെടുത്ത് ഇവിടെ കൊടുത്തു, ഷോർട്ട് ടേം ലോൺ എടുത്ത് ലോങ് ടേം എടുത്തു, ലോങ് ടേം ലോൺ എടുത്ത് ഷോർട്ട് ടേം എടുത്തു, പേഴ്സണൽ ലോൺ എടുത്തിട്ട് വീട് മേടിച്ചു, ഹൗസിംഗ് ലോൺ എടുത്ത് കാർ മേടിച്ചു, ഇങ്ങനെയുള്ള എല്ലാ തമാശകളും നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ കഴിയുന്നത്രയും മിനിമൈസ് ചെയ്യുക. ആൻഡ് ആ അതിനുള്ളൊരു ഒരു ടെംപ്റ്റേഷൻ ആണ്. ബാങ്കുകളാണെങ്കിലും നമ്മളിങ്ങനെ ടെംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫണ്ട് ഇങ്ങനെ തരാൻ എന്ന് പറഞ്ഞ് വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. യു ഹാവ് ബീൻ സാങ്ഷൻ 20 lakhs, യു ഹാവ് ബീൻ സാങ്ഷൻ 15 lakhs, കൊളാട്രൽ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വരും. അതെങ്ങാനും നമ്മൾ കയറി ഒരു എസ് അടിച്ചാൽ പൈസ ബാങ്കിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടു.
യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നിനും ഓരോ പെർപ്പസ് ഉണ്ട്. ഒരു ലോങ് ടേം ലോൺ ആണെങ്കിൽ അത് ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എക്യുപ്മെന്റിനോ ഒക്കെ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് വെച്ചിട്ടുള്ളത്. സിമിലർലി ഹൗസിംഗ് ആണെങ്കിൽ പെർപ്പസ് ഹൗസിംഗ് ആണ്. നമ്മളൊരു ഹൗസിംഗ് ലോൺ എടുത്തിട്ട് പെട്ടെന്ന് ആ പൈസ വന്ന ഉടനെ നമുക്ക് അടുത്തത് കാണുന്നത് ഒരു ഒരു ഓഡി കാറ് കണ്ടു, ഹൗസിംഗ് ലോൺ എടുത്ത് ഡൈവേർട്ട് ചെയ്ത് ഓഡി മേടിച്ചു, അല്ലെങ്കിൽ നാളെ ഹൗസിംഗ് ലോൺ നമ്മൾ തിരിച്ചടക്കണ്ടേ. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ ബിസിനസ്സിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ലോൺ എടുക്കും, ഇല്ലാത്ത ഇൻവെന്ററിയും ഇല്ലാത്ത ഡെറ്റേഴ്സും ഒക്കെ കാണിച്ച് ബാങ്കിലേക്ക് കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അതിന്റെ മുകളിൽ എക്സസ് ലോൺ എടുത്ത് അറ്റ് എ മച്ച് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ്, അത് വെച്ചിട്ട് നമ്മൾ ഹൗസിംഗ് ലോൺ അടയ്ക്കും. ബാങ്കിൽ നിന്ന് പ്രഷർ വരുമ്പോൾ വേറൊരു നിവർത്തിയില്ല, അപ്പൊ പോയി സെക്കൻഡറി മാർക്കറ്റിൽ പോവും, ബ്ലേഡിലേക്ക് പോവും, അവിടെ പോയി 24% 30% പൈസ പറയും, അതും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകുമ്പോഴത്തേക്കും കച്ചവടം പൂട്ടി. ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് വളരെ ടിപ്പിക്കലി നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്, നമ്മൾ റെഗുലർ ബേസിസിൽ കാണുന്നതാണ്. അപ്പൊ ഈ ഒരു റോളിംഗ് മാനസികാവസ്ഥ വെച്ച് ഇവിടെ ബിസിനസ് ചെയ്യരുത്. എന്തെങ്കിലും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണതിൽ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊരു നല്ല സമയമാണ് അതൊന്ന് എല്ലാം ക്ലീനപ്പ് ചെയ്യാൻ. എല്ലാവർക്കും ഒന്ന് ഒന്ന് ഇരുന്ന് ചിന്തിച്ച് എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന രീതികളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ കിട്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണത്. അപ്പോൾ ഓവർ ദ നെക്സ്റ്റ് 2 or 3 months എന്തെങ്കിലും യൂസ് ചെയ്യാത്ത വല്ല എസെറ്റ്സോ വല്ലതോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലിക്വിഡേറ്റ് ചെയ്ത് ക്ലീനപ്പ് ചെയ്യാം. ഈ ഒരു ആസ്പെക്ട് ഇസ് ഈക്വലി അപ്ലിക്കബിൾ. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും നിങ്ങൾ അവിടെ തന്നെ നിങ്ങളുടെ യുവർ കണ്ടിന്യൂയിങ് ഇൻ ദ ഗൾഫ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഒരു ഡെയിലി ലൈഫിൽ ഒരു 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 ഫൈനാൻഷ്യൽ ഹൈജീൻ ആണ് ഈ ഒരു ഒരു ക്ലീനിങ് അപ്പ് ഓഫ് ഫണ്ട് ഡൈവേർഷൻ. അത് അത് അറ്റ് ദ ഏർലിയസ്റ്റ് ചെയ്യുക. കമ്മിങ് ബാക്ക് ടു ബിസിനസ്, നമ്മളൊരു ഒരു കോസ്റ്റ് റിഡക്ഷൻ എന്നുള്ള ഒരു ഒരു ആംഗിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെർട്ടിക്കുലർലി ഒരു ഒരു കോവിഡ് സാഹചര്യത്തിൽ നമ്മളൊരു ഒരു ബിസിനസ് ഓൾറെഡി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ തുടങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണത്. റൈറ്റ് നൗ ലുക്ക് അറ്റ് ഓൾ ദ വേസ് പോസിബിൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ. അപ്പോൾ ഒരു ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ആ പ്ലാനിൽ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. വളരെ ഫാൻസി ആയിട്ട് വലിയൊരു ഹൈ പേയിങ് സാലറിയിലുള്ള ആ ഫിക്സഡ് ആയിട്ടുള്ള സാലറി കൊടുത്തിട്ട് ഒരാളെ എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു ഒരു ബേർഡനായി മാറും. അതുകൊണ്ട് അങ്ങനെ ഒരാൾ കോമ്പറ്റൻ്റ് ആയിട്ട് ആളുണ്ടെങ്കിൽ തന്നെ പറ്റുമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഒരു ഫിക്സഡ് കോമ്പണൻറ്റും ഒരു ഒരു വേരിയബിൾ കോമ്പണൻറ്റ് ടാർഗറ്റ് ബേസ്ഡ് ഒക്കെ ആയിട്ടൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു നല്ല ആളുണ്ടെങ്കിൽ അവരെ നമ്മൾ എടുക്കണ്ടെന്നോ അല്ലെങ്കിൽ അവരുടെ കൂടെ നമ്മൾ അസോസിയേറ്റ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് കഴിയുന്നത്രയും ഫിക്സഡ് കോസ്റ്റ് കഴിയുന്നത്രയും മിനിമൈസ് ചെയ്യാൻ നോക്കുക. ഓൾറെഡി ഇവിടെ ഒരു ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഓവർ ഹെഡ് ഓൾറെഡി ഇൻക്രീ ഉണ്ടെങ്കിലും അതിനും നല്ലോണം ആലോചിച്ച് യു ഷുഡ് തിങ്ക് അബൌട്ട് എ വേ ഇൻ വിച്ച് കഴിയുന്നത്രയും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. മൂവിങ് ഓൺ, നാലാമത്തെ പോയിന്റ് ക്യാപിറ്റൽ ഡെറ്റ് ലിവറേജ്. ഇതാണ് ഇതെന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എത്രയാണ് സ്വന്തം ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, എത്രയാണ് കടം എടുക്കേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യണ ഒരു 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 ഫിലോസഫി വേണം. അത് ഇറ്റ് ഇസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ബിസിനസ് ദറ്റ് യുവർ ഇൻ. വളരെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഡെറ്റ് കൂടുതലായിരിക്കും. ദറ്റ് ഇസ് ഇപ്പോൾ ഒരു കൊച്ചി മെട്രോ അനീഷ് സാറ് വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രസൻറ്റ് ചെയ്ത് തന്നിട്ടുള്ളതാണ് കൊച്ചി മെട്രോ. ഹി ഹാസ് നൗ മൂവ് ടു ദി ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ കൊച്ചി മെട്രോ പോലെയുള്ള ഒരു 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 പ്രസ്ഥാനത്തിനാണെങ്കിൽ ഓബ്വിയസ്ലി ഡെറ്റ് വിൽ ബി മച്ച് ഹയർ. അവിടെ ഇപ്പോൾ ക്യാപിറ്റൽ ഡെറ്റിനേക്കാളും കൂടുതലാവാൻ പറ്റില്ല. പക്ഷെ ഒരു ഒരു സ്മോൾ ബിസിനസ് അല്ലെങ്കിൽ ഒരു MSME ബിസിനസ് തുടങ്ങുമ്പോൾ വലിയൊരു ലോൺ എടുത്തിട്ട് ആൻഡ് അങ്ങനെ ഒരു ലോൺ എടുത്തു കഴിയുമ്പോൾ നമുക്കും ചിലപ്പോൾ ഇങ്ങനെ ഓരോരോ ഫാൻസി ആയിട്ടുള്ള ഐഡിയാസ് വരും. ഭയങ്കര പോഷ് ആയിട്ടുള്ള ഒരു കോർപ്പറേറ്റ് ഹൗസ് പണിയാൻ തോന്നും, വലിയ രണ്ട് കാറ് നാട്ടുകാരെ കാണിക്കാൻ തോന്നും. ഇങ്ങനെയുള്ള ഓരോ ഐഡിയാസ് വരുന്നതും മിക്കവാറും ഒക്കെ കടമെടുത്തിട്ടാണ്. അതുകൊണ്ടാണ് NPA ഒക്കെ ഇത്രയും കൂടിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് സെക്ടറിൽ ഇത്രയും വലിയ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് ഇസ് ഓൺലി ബിക്കോസ് ഓഫ് ദിസ്. ഇങ്ങനെ ഒരു ഡെറ്റ് എടുത്തിട്ട് ആ ഡെറ്റ് ഡൈവേർട്ട് ചെയ്തിട്ട് വരുന്നതാണ്. സോ ഒരു ബിസിനസ് പൊളിയാൻ ഏറ്റവും വലിയൊരു ഒരു ഫാക്ടറാണ് ഡെറ്റ് ലിവറേജ്. സോ എത്ര ക്യാപിറ്റലിൽ നമുക്ക് റേസ് ചെയ്യാൻ പറ്റുന്നു, ഏകദേശം ആ ലെവലിൽ നിർത്തണം ഡെറ്റ്, ഇഫ് നോട്ട് ലോവർ. പണ്ടൊക്കെ പറയാം 1:1 ഒരു നല്ല റേഷ്യോ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ഇപ്പൊ കോവിഡ് കാലമൊക്കെ വരുമ്പോൾ ഇപ്പൊ പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് ക്യാപിറ്റൽ 2 ഡെറ്റ് 1 ആവുന്നു. സോ 1/3 ഡെറ്റ് മതി, 2/3 ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ യു ആർ സേഫ്. നാളെ ബിസിനസ് ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിലും ഓക്കെ, കുറച്ച് ക്യാപിറ്റൽ പോകുമായിരിക്കും, ബട്ട് അറ്റ്ലീസ്റ്റ് കടം വന്നിട്ട് നമ്മുടെ വീടും തറവാടും ഒന്നും ജപ്തി ചെയ്തുകൊണ്ട് പോകില്ലല്ലോ. സോ അത്രയെങ്കിലും നമ്മളൊന്ന് ഒന്ന് സൂക്ഷിക്കുക. വെൻ വി ആർ ഇൻ ടു ആ ഒരു ബോറോയിങ് മൈൻഡ് സെറ്റ് ബിസിനസ് തുടങ്ങുമ്പോൾ, പെർട്ടിക്കുലർലി ഒരു ഒരു വളരെ ഓവർ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെങ്കിൽ വളരെ വളരെ കോഷ്യസ് ആൻഡ് വളരെ വളരെ സൂക്ഷിച്ച് വേണം. ബിക്കോസ് ഇതൊരു റെഗുലർ സിനാരിയോ അല്ല. ഈ ഒരു കഴിഞ്ഞൊരു 4-5 മാസമായിട്ട് നമ്മളൊക്കെ കാണുന്നതാണ്, വിർ ഓൾ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ.
എങ്ങനെയാണ് ഈ ഒരു ഒരു ന്യൂ നോർമൽ നമ്മൾ പറയുന്നത്, എങ്ങനെ ഈ സിറ്റുവേഷനിൽ ബിസിനസ് ചെയ്യാം, എങ്ങനെ ഈ സിറ്റുവേഷനിൽ ബിസിനസ് ഗ്രോ ചെയ്യാം, എങ്ങനെ ബിസിനസ് ഡീഗ്രോ ചെയ്യാണ്ട് കൺട്രോൾ ചെയ്ത് അറ്റ്ലീസ്റ്റ് പഴയ ലെവലിലെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ ഒരു സിറ്റുവേഷന്റെ ആവശ്യത്തിൽ കൂടുതൽ ലോൺ എടുക്കരുത്. ഫൈനലി ലാസ്റ്റ് പോയിന്റ്, ഒരു മൂന്നാലെണ്ണം ഞാൻ ഓടിച്ചങ്ങ് പറയാം, ബിക്കോസ് ഇതൊക്കെ അഗൈൻ ഞങ്ങളിപ്പോ ഞങ്ങളുടെ ഒരു ഇതിൽ പറയുന്നത് ഇതൊക്കെ ഓരോന്നും 100 മാർക്കിന്റെ പേപ്പറാണ്. ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്, ഇന്റേണൽ കൺട്രോൾ, ഇതൊക്കെ 100 മാർക്സിന്റെ പേപ്പറുകളാണ് ഞങ്ങളുടെ അക്കാഡമിക് ഇതിൽ പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനൊരു ഒരു വളരെ ക്വിക്കായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിനൊരു ഒരു ബഡ്ജറ്റ് വേണം. ഒരു ബഡ്ജറ്റും ഒരു പ്രൊജക്ഷനും ഇല്ലാണ്ട് ഒരു ബിസിനസ്സും തുടങ്ങരുത്. ഓൾറെഡി എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഇത് അഗെയിൻ വെരി ഡിഫിക്കൽട്ട് ഇയർ. അതുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ ഫിഗർ ഒന്നും വെച്ച് ഇക്കൊല്ലം ബഡ്ജറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളതിനാണ് സീറോ ബേസ്ഡ് ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് ബഡ്ജറ്റിംഗ് ആണ്. വെറും ഇത് ഇയർ സീറോ ആണെന്നുള്ളത്, ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ എങ്ങനെ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നു, അതേപോലെ വേണം എക്സിസ്റ്റിംഗ് ബിസിനസ്സുകൾക്കും ബഡ്ജറ്റ് ചെയ്യാൻ. തലേ കൊല്ലത്തിലേക്ക് 10% കൂട്ടി അല്ലെങ്കിൽ 20% കൂട്ടി എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഓരോ ലൈൻ ആയിട്ടും സെപ്പറേറ്റ്ലി മൈൻഡ് അപ്ലൈ ചെയ്ത് അതിന് ബഡ്ജറ്റിംഗ് എക്സസൈസ് ചെയ്യാം. കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു ഓൾറെഡി, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും നോക്കിയിട്ട് ആ എലിമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കോസ്റ്റിംഗ്, നമ്മളൊരു സാധനം വിൽക്കുമ്പോൾ കഴിയുന്നത്രയും കോസ്റ്റ് കുറയ്ക്കാൻ നോക്കുക, സോ ദാറ്റ് ആ സെല്ലിംഗ് പ്രൈസും ഒക്കെ കുറയ്ക്കേണ്ടി വരും. ഇന്നിപ്പോൾ എല്ലാ സർവീസസിനും എല്ലാ പ്രോഡക്ട്സിനും ഒക്കെ കുറയണ ഒരവസ്ഥയാണ്. ഞങ്ങൾ ആസ് ഓഡിറ്റേഴ്സ് ഞങ്ങളുടെ അടുത്ത് പോലും പലരും വന്ന് ചോദിക്കുകയാണ്, അത് ഈ വർഷം വളരെ ബുദ്ധിമുട്ടാണ്, ടോപ്പ് മാനേജ്മെന്റ് എല്ലാവരും 20%, 25% സാലറി കട്ടെടുത്തിട്ടുണ്ട്, ഓഡിറ്റേഴ്സും നിങ്ങൾ എന്തെങ്കിലും കുറച്ച് ഫീസ് കുറയ്ക്കണം എന്ന് എത്രയോ പേര് ഓൾറെഡി നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞു. അത്രയും ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വർഷമാണിത്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്രയും എല്ലാ കോസ്റ്റും നമ്മളും കേട്ടേ ഇല്ല. MIS എന്ന് പറഞ്ഞത് വെരി ഇമ്പോർട്ടൻ്റ്. ഏത് ബിസിനസ്സിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, ഒരു 5-8 കാര്യങ്ങൾ എല്ലാ ബിസിനസ്സിനും അതിന് ഓണർ അറിഞ്ഞിരിക്കണം. ആ ഇൻഫർമേഷൻ ബിസിനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കമ്പൈൽ ചെയ്ത് ആ ഓണർക്ക് കിട്ടണം. അത്രേ ഉള്ളൂ MIS സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഞാൻ അതിൽ കൂടുതൽ ഇപ്പോൾ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല ഫോർ പോസിറ്റീവ് ടൈം. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഇന്റേണൽ കൺട്രോൾ. ഇന്റേണൽ കൺട്രോൾ നമ്മൾ എന്ത് ബിസിനസ് ഓൾറെഡി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ പുതിയതായിട്ട് തുടങ്ങുമ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് നമ്മൾ ഓണർ അവിടെ ഇല്ലെങ്കിലും ബിസിനസ് നന്നായിട്ട് നടക്കണം. വളരെ ഒരു ഓവർ ഡിപ്പെൻഡൻസ് ഓൺ ദ ഓണർ ഓർ ഓണ്ടർപ്രണർ വരരുത്. സോ അതിനുള്ള കൺട്രോൾ സിസ്റ്റംസും അതിനുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ഇൻഡിവിജ്വൽ ഹൂസ് റണ്ണിങ് ദ ബിസിനസ്, 15 ദിവസം 20 ദിവസം അല്ലെങ്കിൽ 1 മാസം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കോവിഡ് കാലത്തൊക്കെ കാണുന്നതാണ്, പലരും പലയിടത്തും പെട്ടുപോവാണ്. ഓണർ 2 മാസം 3 മാസം എവിടെയെങ്കിലും ഏതെങ്കിലും വേറെ ഏതെങ്കിലും ലൊക്കേഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ബിസിനസ് അനങ്ങണില്ല. ബിക്കോസ് അത്ര ഡിപ്പെൻഡൻസിയാണത്. അതിൽ നിന്ന് മാറിയേ പറ്റൂ. ടു ദാറ്റ് എക്സ്റ്റെൻഡ് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് ഇപ്പം നമ്മൾ സൂം പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുന്ന പോലെ അങ്ങനെ നമ്മൾ ഓരോ ബിസിനസ്സുകളിലും കഴിയുന്നത്രയും ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ദാറ്റ് നമുക്ക് കൺട്രോൾ സിസ്റ്റംസ് ത്രൂ ടെക്നോളജി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ആൻഡ് ഫൈനലി ടു കൺക്ലൂഡ്, ഇതൊരു ഇറ്റ്സ് എ ഗുഡ് ടൈം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്, ബിക്കോസ് ഒരു ഒരുപാട് ചേഞ്ചസ് വരികയാണ്. അഗെയിൻ നമുക്ക് എല്ലാവർക്കും കുറേ ഫ്രീ ടൈം കിട്ടി ഒന്ന് ചിന്തിക്കാനും ഒന്ന് റിഫ്ലക്ട് ചെയ്യാനും. കണ്ടമാനം ടെക്നോളജിയുടെ യൂസ് ചെയ്തു, നമ്മൾ പലരും കണക്ട് ചെയ്യാണ്. ഇത് തന്നെ വി ആർ ഓൾ സിറ്റിംഗ് പല പല രാജ്യങ്ങളും. ഷറഫുദ്ദീൻജി നേരത്തെ പറഞ്ഞു, ഫ്രം ഓൾ പാർട്സ് ഓഫ് ദ മിഡിൽ ഈസ്റ്റും കാനഡയെന്നൊക്കെ ഇന്നത്തെ ഡിസ്കഷൻ ആൾക്കാർ പങ്കെടുക്കുന്നു എന്നുള്ളത്. ഇതൊരു പഴയ സിറ്റുവേഷനിൽ ദിസ് കുഡ് നോട്ട് ഹാപ്പൻ. 6 മാസം മുമ്പ് ഇങ്ങനെ ഒരു സെമിനാർ നടക്കുകയാണെങ്കിൽ മേ ബി ആ ഹാളിലുള്ള 200-300 പേര് മാക്സിമം ഉണ്ടാവുമായിരിക്കും. ബട്ട് ഇന്ന് വി ആർ ഹാവിംഗ് പീപ്പിൾ ഫ്രം ഓൾ അക്രോസ് ദ വേൾഡ് സിറ്റിംഗ് ആൻഡ് ഡിസ്കസിങ് ഓൺ എ കോമൺ പ്ലാറ്റ്ഫോം. അതാണ് ടെക്നോളജിയും കണക്ഷൻസിൻ്റെയും ഇമ്പോർട്ടൻറ്റ്. വി ഹവ് എ ക്ലീനർ വേൾഡ് ആൻഡ് നമ്മുടെയും ഒരു പെർസ്പെക്റ്റീവ് കുറേ മാറിയിട്ടുണ്ട്. ഐ തിങ്ക് വി ഹവ് ഓൾസോ ബിഗൺ ഒരു കോമ്പറ്റീഷനിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലായി. സോ വി ഹവ് ടു കോഓപ്പറേറ്റ് മോർ. എല്ലാ ബിസിനസ്സുകളും കൂടെ ഒരുമിച്ച് വന്ന് കൂടെ നിന്ന് ഇക്കോ സിസ്റ്റം ഗ്രോ ചെയ്യണം. അതിനാണ് ഈ ഒരു 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 പ്രോഗ്രാം തന്നെ ഫോക്കസ് കേരള തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. ഐ തിങ്ക് കളക്റ്റീവ്ലി പല 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 റിസോഴ്സ് പൂളിലുള്ള ഇൻഡിവിജ്വൽസിനെയും പല പൂളിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് വി വിൽ ഓൾസോ ബി എൻഗേജിങ് ആൻഡ് കണ്ടിന്യൂയിങ് ടു. ഇതൊരു ഒരു വൺ ഇവൻറ്റിൽ നിൽക്കുന്നില്ല. സോ വി വിൽ കണ്ടിന്യൂ ടു ഡിസ്കസ് ആൻഡ് എത്രത്തോളം നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കേരളത്തിനെ നമുക്ക് കുറേയും കൂടെ ഒരു ടേക്ക് കേരള ഫോർവേഡ്, അതിനുള്ള ഒരു ഒരു ഇനീഷ്യേറ്റീവ് ആണത്, വിച്ച് ഇസ് വെരി മച്ച് അപ്രീഷ്യബിൾ. ആൻഡ് ഇത്രയേ ഉള്ളൂ എൻ്റെ പോയിന്റ്സ്. 5 പോയിന്റുകൾ ഞാൻ ഒന്ന് റീക്യാപ്പ് ചെയ്യാണ്. ഇറ്റ്സ് ഓൺ ദ സ്ലൈഡ് ആൻഡ് ഐ ക്ലോസ് വിത്ത് ദിസ് ആൻഡ് ഹാൻഡ് ഇറ്റ് ബാക്ക് ടു യു. താങ്ക് യു. അഞ്ജിത്ത മ്യൂട്ടിലാണ്, കേൾക്കുന്നില്ല.
താങ്ക് യു ശ്രീ വിവേക് കൃഷ്ണ ഗോവിന്ദ്. ഓക്കെ, ഗൾഫ് മാധ്യമം പ്രസൻസ് ഫോക്കസ് കേരള ഇൻ അസോസിയേഷൻ വിത്ത് ഓസ്കോൺ ഗ്രൂപ്പ് വെബിനാർ തുടരുകയാണ്. അടുത്തതായി ഫോക്കസ് കേരളയുടെ തുടർ നടപടികൾ, ഭാവി പരിപാടികൾ എന്താണെന്ന് വളരെ വിശദമായി തന്നെ പറയാൻ വേണ്ടി എൻ എം ഷറഫുദ്ദീൻ സാറിനെ ക്ഷണിക്കുകയാണ്. താങ്ക് യു അഞ്ജിത. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി സാഹിബ്, ഗൾഫ് ആർ ഉദ്ഘാടകൻ, മാധ്യമം ചീഫ് മിസ്റ്റർ പി എം സാലിം, ഏറ്റവും ബഹുമാനീയ മിസ്റ്റർ എ പി എം മുഹമ്മദ് ഹനീഷ് ഐ എ എസ് അവർ സെക്രട്ടറി ഇൻഡസ്ട്രീസ് കേരള, ഡോക്ടർ മാർട്ടിൻ പാട്രിക്, മിസ്റ്റർ വിവേക് കൃഷ്ണ, അദ്ദേഹം ഫോമർ കെ എം എ പ്രസിഡന്റ് കൂടിയാണ്, എൻ്റെ സുഹൃത്താണ്. നിങ്ങളുടെ എല്ലാം സംഭാഷണങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ എൻ്റെ ജോലി വളരെ എളുപ്പമാക്കി തീർത്തു. കാരണം എന്താണ് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങുന്നതിന് ഒരാൾ ചെയ്യേണ്ടതെന്ന് വളരെ വ്യക്തമായി നിങ്ങളുടെ എല്ലാ പ്രഭാഷണങ്ങളിൽ നിന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ് തലത്തിലുള്ള ക്രമീകരണങ്ങളും നിയമങ്ങളും ഒരു ബിസിനസ് സംരംഭകൻ്റെ അനുഭവങ്ങളും ബിസിനസ് സംരംഭങ്ങളുടെ ഒരു ഒരു വളരെ വ്യക്തമായ വിവരണങ്ങളും അതിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള ആസ്പെക്ട്സും എല്ലാം ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് പ്രവാസികളുടെ മടക്കത്തെയാണ്. പ്രവാസികൾ പല കാരണങ്ങൾ കൊണ്ടും ഇന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ഉള്ള ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ചില വളരെ ചില നിർബന്ധിതമായ ഒരു അവസ്ഥ അനിവാര്യതയാണ് അവർക്ക് തിരിച്ചു വരേണ്ടത്. എന്നാൽ പ്രവാസികളെ കുറിച്ച് നമ്മൾ ആദ്യമായി ചിന്തിക്കുമ്പോൾ വളരെയധികം കരുത്ത് നേടിയ ശക്തരായ ഒരു വിഭാഗമാണ് പ്രവാസികൾ എന്ന് അവർ തന്നെ മനസ്സിലാക്കേണ്ട ഒരു സന്ദർഭമാണിത്. അവരുടെ നീണ്ടകാല പ്രവാസ ജീവിതം അവരുടെ തൊഴിലുള്ള നേരത്തെ അവർ ഇവിടെ ഒരു വിമാന ടിക്കറ്റും വിസയുമായി പോകുന്ന ഒരു പ്രവാസിയല്ല, അവിടെ ഇറങ്ങുന്ന ഒരു പ്രവാസിയല്ല ഇന്ന് തിരിച്ചു വരാൻ തയ്യാറെടുക്കുന്ന ഒരു പ്രവാസി എന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ഈ നീണ്ടകാല പ്രവാസ ജീവിതത്തിൽ ധാരാളം കഴിവുകൾ അവർ ആർജിച്ചിട്ടുണ്ട്. ജോലി, ആ ജോലിയിലുള്ള വ്യത്യസ്തത, ജോലി നൈപുണ്യം, അവിടെ കിട്ടിയ പരിശീലനം, ഒരു പ്രത്യേക സാഹചര്യം, തൊഴിൽ അച്ചടക്കം തുടങ്ങി ഒത്തിരി കാര്യങ്ങളിൽ അവർ പ്രാവീണ്യം നേടിയവരാണെന്ന്. അങ്ങനെ ശക്തരായി തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുന്നതിന് നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ മാറ്റിമറിക്കാൻ ശക്തമായ ഒരു ഒരു സമൂഹം തന്നെയാണ് പ്രവാസികൾ. ആ ഒരു പ്രവാസ ജീവിതം കൊണ്ട് അവർ നേടിയിരിക്കുന്ന കരുത്തുകളും കഴിവുകളും ഇവിടെ നമ്മൾ ഫോക്കസ് കേരള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കഴിവുകളും കരുത്തുമുള്ള ഒരു പ്രവാസി നേരത്തെ ഇവിടെ വന്ന് സാധാരണഗതിയിൽ ഒരു ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നത് പലരുടെയും കേട്ടുകേൾവി മൂലമുള്ള ഒരു ഒരു ആശയം കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു തീമോ എന്തെങ്കിലും ആയിട്ട് ഒരു ഒരു ബിസിനസ് തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെ തുടങ്ങുന്ന ബിസിനസ്സുകളാണ് മിക്കവാറും ഒരു വിജയത്തിലെത്താതെ പരാജയപ്പെട്ടു പോകുന്നത്. അതിന് പകരം നമ്മൾ ഒരു വിദഗ്ധരായ ഒരു പാനലിനെ കൊണ്ട് ഇവരുടെ ശക്തി തിരിച്ചറിയുക, എന്താണ് അവരിന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പ്രവാസിയുടെ കഴിവും ശക്തിയും അവരുടെ അഭിരുചിയും തൊഴിലുള്ള പ്രാവീണ്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു സംരംഭത്തിൻ്റെ പ്രക്രിയയ്ക്കാണ് ഫോക്കസ് കേരളയിലൂടെ മാധ്യമവും ഓസ്കോണും ശ്രമിക്കുന്നത്. അവർ ഇവിടെ വരുമ്പോൾ സാധാരണ ഒരു ബിസിനസ്സിനെ കുറിച്ച് മിസ്റ്റർ മാർട്ടിൻ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. കുടുംബ അല്ലെങ്കിൽ ഒരു ഒരു വീട്ടിൽ തന്നെ വെച്ച് തുടങ്ങുന്ന ബിസിനസ് മുതൽ മൈക്രോ, സ്മോൾ, മീഡിയം ഇൻഡസ്ട്രി വരെയുള്ള ബിസിനസ്സുകളുണ്ട്, സംരംഭങ്ങളുണ്ട്. എത്രയും അവരുടെ അഭിരുചിക്കനുസരിച്ച്, ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച്, അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് ഉള്ള ഒരു സംരംഭമാണ് ഞങ്ങൾ ഇതിന് മുന്നിൽ കാണുന്നത്. എന്തെങ്കിലും അവർക്ക് തോന്നുന്ന രീതിയിൽ തുടങ്ങി അത് നശിപ്പിക്കാതെ വളരെ വ്യക്തമായ കൃത്യമായ വിശകലനത്തോടുകൂടി അവർക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാനും അതിന് മാർഗനിർദ്ദേശം കൊടുക്കാനും വേണ്ടി വന്നാൽ അതിൽ മറ്റ് ഇടപെടലുകൾ നടത്താനും ഫോക്കസ് കേരളയിൽ അവസരങ്ങൾ ലഭ്യമാണ്. അതിനുള്ള പാനലും എക്സ്പേർട്സും നമുക്ക് ഇവിടെ ലഭ്യമാണ്. ഡോക്ടർ മാർട്ടിൻ പാട്രിക്കും വിവേക് ശ്രീകൃഷ്ണയും ഒക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിരിക്കും. ഇവർ എല്ലാം അടങ്ങുന്ന ഒരു പാനലായിരിക്കും നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും നിങ്ങളുടെ ഓരോ ആശയങ്ങൾക്കും രൂപം കൊടുക്കുന്നതും അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും. നമുക്ക് ഇപ്പൊ ബിസിനസിനെ കുറിച്ചറിയാം.
വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ബിസിനസ് മുതൽ ഉള്ള ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വിവിധ തരത്തിലുള്ള നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ നിഷ്കർഷകളും ആവശ്യമാണ്. ഇതിനെല്ലാം ഇന്നിപ്പോ കേരള ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പല മന്ത്രാലയങ്ങളും പല രീതിയിലുള്ള ഗ്രാന്റുകളും ഇൻസെന്റീവുകളും സബ്സിഡികളും ഉണ്ട്. ഈ സബ്സിഡികളും ഗ്രാന്റുകളും ഒക്കെ വാങ്ങുന്നത് എങ്ങനെയാണ്, അതിനു വേണ്ട യോഗ്യതകൾ എന്താണ് എന്നുള്ളതും ഇവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളാണ്. ബാക്കിയുള്ള പ്രൊജക്ട് സപ്പോർട്ട്, ഏതെങ്കിലും ഒരു വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു വ്യവസായത്തിന്റെ പ്രൊജക്ട് ഡീറ്റെയിൽ ആയിട്ട് പ്രൊജക്ട് റിപ്പോർട്ട് ഉണ്ടാക്കണം. ബാക്കിയുള്ള എല്ലാ നടപടിക്രമങ്ങളും നീക്കണം. ലൈസൻസിങ് ഉണ്ട്, അതുപോലെ ഇതിന്റെ പെർമിഷൻസ്, ലൈസൻസ്, റെഗുലർ അപ്ഡേറ്റ്സ് ഇതെല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഈ ഫോക്കസ് കേരളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഇത് ഇനി നമുക്ക് ഈ നേരത്തെ വിവരിച്ച എല്ലാ കാര്യങ്ങളുടെയും ഒരു വിശകലനവും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യു ആൻഡ് എയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായും ഇവിടെ ഒരു നമ്പർ കാണിച്ചിട്ടുണ്ട്, 9645005446 വാട്സപ്പ് നമ്പർ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുകയും ചെയ്യാം. പിന്നെ ഫോക്കസ് കേരള ഇമെയിൽ ആണെങ്കിൽ focuskerala@madhyamam.in എന്ന ഇമെയിൽ നിങ്ങൾക്ക് സംശയങ്ങൾ അയക്കാം. അതിനുള്ള മറുപടിയും അതിനുള്ള മറ്റു മാർഗനിർദ്ദേശങ്ങളും ഇവിടെ നിന്ന് ലഭിക്കുന്നതാണ്. നമുക്ക് ഇനി കൂടുതൽ പറയാനില്ല, നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. ഷറഫുദ്ദീൻ സാർ, എൻ എം ഷറഫുദ്ദീൻ സാർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പാർട്ടിസിപ്പൻസിന്റെ ഈ ക്വസ്റ്റ്യൻസിലേക്ക് പോവുകയാണ്. അതിനുള്ള മറുപടി എക്സ്പെർട്ടിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ആദ്യം അബ്ദുൽ സലാം എന്നൊരു പാർട്ടിസിപ്പന്റിന്റെ ചോദ്യമാണ്, ഹൗ ക്യാൻ വി നോ അബൌട്ട് ഗവൺമെന്റ് ബോൺസ് ഇൻ വിച്ച് വി ക്യാൻ ഇൻവെസ്റ്റ് ആൻഡ് എക്സ്പെക്ട് പെർമനന്റ് ഇൻകം? വാട്ട് വുഡ് ബി മിനിമം ഇൻവെസ്റ്റ്മെന്റ് ഇൻ സച്ച് സ്കീംസ്? മുഹമ്മദ് ഹനീഷ് സാറിനോടാണ് ഈ ചോദ്യം. Could you repeat the question, please? Okay. How can we know about government bonding which can invest and expect permanent income? What would be minimum investment in such schemes? The minimum investment ennu parayna 0 to any extent endu venamengil aavam. Adinagathe enikku parayanulladu Kerala State Industrial Development Corporation anengil vankida nikshepangalkku vendiyittu അതായത് 15 crore പിന്നെ രൂപ മുതൽ മുകളിലേക്ക് കടം കൊടുക്കുന്ന സ്ഥാപനമാണ്. എന്നാൽ നമ്മൾ അതിന് പകരമായിട്ട് ഇപ്പോൾ ധാരാളം ബാങ്ക്സും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റികളും ഉണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് കോവിഡ് സിറ്റുവേഷൻ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാർഡ് വഴിക്ക് 300 crore സംസ്ഥാനത്ത് ഇവിടെ നമുക്ക് അഗ്രോ പ്രോസസിങ് ഇൻഡസ്ട്രി ആരംഭിക്കാൻ വേണ്ടിയിട്ട് ലോൺ കൊടുക്കാൻ വേണ്ടി നൽകിയിരിക്കുകയാണ്. അത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് പ്രാഥമിക കാർഷിക സഹകരണ സൊസൈറ്റികൾ വഴിക്കാണ്, പ്രൈമറി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പൊ പ്രൈമറി അഗ്രികൾച്ചർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷെഡ്യൂൾഡ് ബാങ്ക്സും നാഷണലൈസ്ഡ് ബാങ്ക്സ് വരെ നമുക്ക് ഫണ്ടിന്റെ സോഴ്സ് ഉണ്ട്. ഒന്ന്, രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസെന്റീവുകൾ, അതുപോലെ സബ്സിഡികൾ, അതുപോലെ വൺ ടൈം അസിസ്റ്റൻസ് ആയിട്ട് 25 lakh rupees, 30 lakh rupees എന്നിങ്ങനെയൊക്കെ ഇത് പിന്നെ വ്യവസായ വകുപ്പിൽ നിന്നും അതുപോലെ KSIDC നിന്നും പുതിയ സംരംഭങ്ങൾക്ക് നൽകുന്നു. വനിതാ സംരംഭകർക്കും യുവാക്കളായ സംരംഭകർക്കും 30 lakh rupees വരെ വൺ ടൈം അസിസ്റ്റൻസ് ഗ്രാന്റ് ആയിട്ട്, ലോണല്ല വായ്പയല്ല, നൽകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു സംരംഭകനാണ്, ഒരു എന്റർപ്രനറാണ് തീരുമാനിക്കേണ്ടത് ഹൗ മച്ച് ഹി ഷുഡ് ഇൻവെസ്റ്റ്. It's up to the entrepreneur to decide how much is to be invested and what kind of investment is to be made. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെർമനന്റ് ഇൻകം കിട്ടാൻ ഇൻവെസ്റ്റ്മെന്റ് ബോൺസിൽ എത്ര നിക്ഷേപിക്കണം എന്നാണ്. ഇൻവെസ്റ്റ്മെന്റ് അതിനകത്ത് എനിക്കൊരു കാര്യം പറഞ്ഞത്, ഒരു പെർമനന്റ് ഇൻകം കിട്ടാൻ എന്ന് പറഞ്ഞാൽ പ്രൊഫസർ മാർട്ടിൻ പാട്രിക് അംഗീകരിക്കുമല്ലോ, അതായത് നമ്മള് എന്താണ് ഈ ഇൻകം എന്ന കാര്യം നിർവചിക്കണം. എത്രയാണ് നിങ്ങൾ ഇൻകം ആഗ്രഹിക്കുന്നത്, അതിനനുസരിച്ചാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഒരു തംബ് റൂൾ വെച്ചിട്ട് പറയുകയാണ്, ഇന്ന് ഒരു അഗ്രോ പ്രോസസിങ് ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ലൈറ്റ് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിലോ ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഡസ്ട്രിയിലോ ആണെങ്കിൽ ഏകദേശം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺസ് എന്ന് പറയുന്നത് ഒരു 15 to 20-22% വരെ. ശരിയാണോ സാർ? അതാണ്. അപ്പൊ നമുക്കൊരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് വെക്കാം. അതായത് ഇങ്ങനെ കുറച്ചുകൂടി കൃത്യമായി പറയാം, 100,000 rupees നിങ്ങൾ നിക്ഷേപിക്കുന്നെങ്കിൽ
അതിൽ നിന്നുള്ള റോളിംഗ് ഈ പറഞ്ഞ പോലെ ക്യാഷ് ഇന്റെ സൈക്ലിക്കൽ മോഷൻ ഓഫ് ക്യാഷും എല്ലാം കണക്കിലെടുത്ത് നോക്കിയാൽ 15% മുതൽ 20% വരെ, അതായത് 15,000 to 20,000 rupees അതിൽ നിന്ന് ഇൻകം നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് നമ്മൾ കണക്കാക്കിയാൽ മതിയല്ലോ. ഓക്കെ, സോ താങ്ക് യു വെരി മച്ച്. Can you brief about what are government-oriented investment plans available for us with guaranteed regular income for livelihood? Sir, unmute ചെയ്യാമോ? അൺമ്യൂട്ട് ചെയ്യാമോ? ശരിയായല്ലോ. ഇൻവെസ്റ്റ്മെന്റിന് there are ever so many plans. That's why I have been saying that there are theme-based investment parks, industrial parks across the state. Industrial plots ഉണ്ട്, ഈ theme-based, അതായത് ഫുഡ് പ്രോസസിങ് ഉണ്ട്, ഡിഫൻസ് ഉണ്ട്, ഇപ്പോൾ നമ്മൾ ഓൺകോളജി പാർക്ക് ഉണ്ടാക്കാൻ പോകുന്നു, ഫാർമസ്യൂട്ടിക്കൽ പാർക്ക്, പെട്രോകെമിക്കൽ പാർക്ക് എന്നിങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പാർക്സ് ഉണ്ട്. വേറെ എടുത്ത് പറയാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പാർക്സിലായാലും അല്ലാതെ ആയാലും ശരി, നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഈ പറയുന്ന പോലെ കെ സ്വിഫ്റ്റ് എന്ന് പറയുന്ന പോർട്ടൽ ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ലൈസൻസ് ലഭിക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. സോ ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി അപ് ടു ദി ഇൻവെസ്റ്റർ ടു ഡിസൈഡ്. പിന്നെ കേരളത്തിന്റെ ഏറ്റവും പെറ്റ് തീംസ്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് നമ്മൾ അസസ് ചെയ്തിട്ടുള്ള മേഖലകൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് അഗ്രോ പ്രോസസിങ് ഇൻഡസ്ട്രി, രണ്ട് ഇൻഫർമേഷൻ ടെക്നോളജി, മൂന്ന് ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി, നാല് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, അഞ്ച് മറൈൻ പ്രോസസിങ് എന്നിങ്ങനെയുള്ള മേഖലകളിലെല്ലാം കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് നടത്താൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ ഐ തിങ്ക് ഐ ഹാവ് ആൻസർഡ്. Identified project database which is most successful in Kerala depend on infra and port of exports. Last part repeat. Do government of Kerala has any identified project database which is most successful in Kerala depend on infra and port of exports? എനിക്ക് തോന്നുന്നത് അനീഷ് സാറിന് തന്നെ ചോദിക്കാവുന്നത്, അനീഷ് സാറിന് ചിലപ്പോ അറിയാമായിരിക്കും. ഓക്കെ, എനിക്ക് പറയാനുള്ള ആദ്യമായിട്ട് പ്രവാസികാര്യ വകുപ്പ്, പ്രവാസി ക്ഷേമകാര്യ വകുപ്പ് ഈ കാര്യം സംബന്ധമായിട്ട് പിന്നെ പ്രവാസികളുടെ എക്സ്പെർട്ടീസിന്റെ അടിസ്ഥാനത്തിലുള്ള ഡേറ്റാബേസ് സമ്പൂർണമായിട്ട് തയ്യാറെടുത്തു ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിൽ ഇവിടെ ഈ രീതിയിൽ ഏതെല്ലാം മേഖലകളിൽ കൃത്യമായിട്ടുള്ള നമുക്ക് സ്പേസ് ഉണ്ട്, നമുക്കത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പിന്നെ ഇടമുണ്ട് എന്ന കാര്യത്തെ പറ്റി ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യിലും ഡേറ്റാബേസ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള മാച്ച് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മാച്ച് ഉണ്ടെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് പോസിബിലിറ്റി കൃത്യമാകണം. അതായത് ഉദാഹരണം, പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രിയിൽ കാര്യമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രവാസിയാണെന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് ഇവിടെ പെട്രോ കെമിക്കൽ പാർക്ക് കൊച്ചിയിൽ വരുന്നു, കൊച്ചിയിൽ സ്ഥാപിച്ച് അവന് ഭൂമി കൊടുത്തു കഴിഞ്ഞു, അതിന്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ആ പെട്രോ കെമിക്കൽ പാർക്കിൽ എന്ത് തരത്തിലുള്ള ഡൗൺ സ്ട്രീം ഇൻഡസ്ട്രി ആണോ, അല്ലെങ്കിൽ ഏത് ലെവൽ ഓഫ് ഇൻഡസ്ട്രിയാണ് നമുക്ക് സൂട്ടബിൾ ആവുക എന്നതിന്റെ ഒരു മാച്ച് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. അതിനുവേണ്ടി ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് തരാൻ കിൻഫ്രയും കെ എസ് ഐ ഡി സിയും അതുപോലെ തന്നെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. എനിക്കൊരു ചോദ്യം വന്നതിന് ഉത്തരം പറയാം. എനിക്കൊരു ചോദ്യം വന്നത്, ഈ ആഗ്രോ ബേസ്ഡില് 500,000 to 1,00,000 rupees വരെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നടത്താൻ പറ്റുന്ന എന്തെങ്കിലും വ്യവസായം സജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അത് ഞാൻ സൂചിപ്പിച്ചായിരുന്നു. സത്യത്തിൽ ഞങ്ങളൊരു 10-15 കൊല്ലം മുമ്പ് ഞങ്ങള് ഫോക്കസ് കേരള എന്നും പറഞ്ഞ് ചേംബർ ഓഫ് കോമേഴ്സിന് ഞാൻ തന്നെ ഒരു പഠനം നടത്തുകയും അന്ന് പഞ്ചായത്തുകൾ വഴിയായിട്ട് നമ്മൾ കുറച്ച് വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളുടെ സാധ്യതകള് ലിസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതിൽ അന്ന് ലിസ്റ്റ് ചെയ്തതിൽ വളരെ വിജയിച്ച ഒന്നാണ് ജാക്ക് ഫ്രൂട്ട് പ്രോഡക്ട്സ്. വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയി. ഇതിന് 500,000 to 1,00,000 rupees ഇൻവെസ്റ്റ്മെന്റ് മതി. അതുപോലെ ബനാന പ്രോസസ്സിങ് അതിനും ഒരു 500,000 to 1,00,000 rupees ഇൻവെസ്റ്റ്മെന്റ് മതി. ഇപ്പൊ മഷ്റൂം റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞിട്ട് പാക്കിലായിട്ട് വരുന്നത് അതിന് ഏതാണ്ട് 500,000 താഴെ മതി, അത്രയും തന്നെ വേണ്ടി വരില്ല. അങ്ങനെ നമുക്കൊരു പിന്നീട് ഇത് ഏത് പിന്നീട് ഇത് സജസ്റ്റ് ചെയ്യാം, ഏത് വ്യവസായ അല്ലെങ്കിൽ ഏത് വ്യാപാരം സജസ്റ്റ് ചെയ്യാം എന്ന് ചോദിക്കുന്നതിലും കുറച്ചുകൂടി നല്ല ചോദ്യമായിരിക്കുക.
എന്റെ ഒരു അഭിരുചി ഇതാണ്, അതിലെന്താണ് സജസ്റ്റ് ചെയ്യാനുള്ള എന്ന ഒരു ചോദ്യത്തിലേക്ക് നിങ്ങൾ എത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമാവും. നമുക്ക് പറഞ്ഞുതരാൻ ഒരുപാടുണ്ടാവും, 10ഓ 20ഓ 25ഓ ആവും, ഇതൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ മേഖല. അപ്പൊ നിങ്ങളുടെ മേഖലയെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിട്ട് 2ഓ 3ഓ മേഖല ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്താൽ നമുക്ക് അതിലെന്ത് സാധ്യതയുണ്ട്, അത് ഏത് ടൈപ്പ് തുടങ്ങണമെന്നുള്ള ഒരു സജഷൻ പറയാൻ പറയും. ചോദിക്കുന്നതിൽ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഫുഡ് പ്രോസസ്സിങ്ങിനകത്തുള്ളതാണ്. ആഗ്രോ ബേസ്ഡ് ഇപ്പൊ കോക്കനട്ട് വിനിഗർ തന്നെ നല്ലതുപോലെ ഉത്പാദിപ്പിക്കാൻ ഒരു 3.5-5 ലക്ഷം 7 ലക്ഷം രൂപയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ നമുക്ക് ചെറിയ തോതിൽ ചെയ്യാം. ഒരു കോക്കനട്ട് ഗ്രേറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റ് ഈ മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, ഇടുക്കി, വയനാട് ഡിസ്ട്രിക്റ്റുകളിലൊക്കെ ഉള്ളവർക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒന്നാണ്. ഒരു 10 ലക്ഷത്തിന്റെ അകത്ത് നിർത്തിയിട്ട് ചെയ്യാം, നമുക്ക് ധാരാളം സജസ്റ്റ് ചെയ്യാം. ഇതുകൊണ്ടിട്ട് നിങ്ങൾ ഒരിടത്തും എത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കുറച്ചുകൂടി നമ്മൾ ആദ്യം പിന്നീട് തയ്യാറെടുക്കുക, അപ്പോഴും നമുക്ക് ഇതിനകത്ത് നല്ലൊരു ഉത്തരം കിട്ടും. ഓക്കെ, താങ്ക് യു സർ. അടുത്തത് സിറാജുദ്ദീൻ എന്നൊരു പാർട്ടിസിപ്പന്റ് ചോദിക്കുന്നു, വേർ ഷുഡ് ഐ അപ്ലൈ ലോൺ ആസ് MSME? വാട്ട് ആർ ദ സെക്യൂരിറ്റീസ് ഷുഡ് ഐ ഗിവൻ ടു ദം? വിവേകനാണ് ആ ചോദ്യം. വിവേകന മിസ്റ്റർ വികേ വിവേകനാണ് ആ ചോദ്യം. ഇതില് ഇതിനൊരു ഒരു ഷോർട്ട് ആൻസർ ഇല്ല. ബിക്കോസ് ഇപ്പൊ കണ്ടമാനം പുതിയ സ്കീംസ് വന്നിട്ടുണ്ട്, ബോത്ത് സ്റ്റേറ്റ് ലെവലിലാണെങ്കിലും സെൻട്രൽ ലെവലിലാണെങ്കിലും. അതിന് ഇപ്പോഴത്തെ ഒരു പുതിയൊരു സെൻട്രൽ ഗവൺമെന്റ് അനൗൺസ് ചെയ്താണെങ്കിലും ആത്മ നിർഭർ ഭാരത് എന്ന് പറഞ്ഞ സ്കീമില് പല 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 എവന്യൂസിലും ഡിപ്പെൻഡിങ് ഓൺ ദ സെക്ടർ, ഡിപ്പെൻഡിങ് ഓൺ ദി കൈൻഡ് ഓഫ് ബിസിനസ്, അതിന്റെ ഒരു ഏത് ലെവൽ ഓഫ് ഇത്. സ്റ്റേറ്റ് ലെവലിലാണെങ്കിൽ നേരത്തെ അനീഷ് സാർ പറഞ്ഞിരുന്നു 25 ലക്ഷം രൂപ സ്കീമുകളുണ്ട്. സിമിലർലി ലൈൻ ഓഫ് ആക്ടിവിറ്റി ഇപ്പൊ പല ഓരോന്നിനും ഓരോ ഇപ്പൊ KSIDC സ്കീമുകളുണ്ട്, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ സ്കീമുകളുണ്ട്. അപ്പോ ഡിപ്പെൻഡിങ് ഓൺ ദ സെക്ടർ, ഡിപ്പെൻഡിങ് ഓൺ ദ ലൈൻ ഓഫ് ബിസിനസ്, ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓഫ് ദി പ്രോജക്ട് അത് മാറും. സോ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസ് ആണെങ്കിൽ ഫീൽ ഫ്രീ, നമുക്ക് 1-to-1 അത് 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 കണക്ട് ചെയ്ത് ടെൽ യു. ബട്ട് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ആൻഡ് ദിസ് ഈസ് എ ഗുഡ് ടൈം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും MSME. പ്രത്യേകിച്ച് MSME സെക്ടറിന് കൊടുത്തിരിക്കുന്ന ട്രസ്റ്റ് ഭയങ്കര വലുതാണ് ഇപ്പൊ. തീർച്ചയായിട്ടും ഒരു കാര്യം പറയാനുള്ളത് MSME കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ സംരംഭകനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്ത്രീകൾ, യുവാക്കൾ, യുവതികൾ, അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ 30% വരെ വൺ ടൈം അസിസ്റ്റൻസ് ആയിട്ട് സംസ്ഥാന സർക്കാർ MSME ഗ്രാന്റ് ആയിട്ട് പണം കൊടുക്കുന്നതാണ്. എന്ന് മാത്രമല്ല കൊളാട്രൽസ് കഴിയുന്നത്ര കുറച്ചുകൊണ്ട് ബാങ്കുകളിൽ നിന്ന് ഉദാരമായിട്ടുള്ള വായ്പ ലഭ്യമാക്കുന്നതിന് നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളും ജില്ലാതല ബാങ്കേഴ്സ് കമ്മിറ്റിയും സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയും വേണ്ടത് ചെയ്യുന്നതുമായിരിക്കും. അതുപോലെ തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള പല മന്ത്രാലയങ്ങൾക്കും 30 മുതൽ 90% വരെ ഗ്രാന്റ് കിട്ടുന്ന പല സ്കീമുകളുമുണ്ട്. കാരണം അത് ക്ലസ്റ്റർ ആയിട്ട് തുടങ്ങണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അതേപോലെ ഇൻഡിവിജ്വൽ ആണെങ്കിലും പ്രയോറിറ്റി സെക്ടേഴ്സ് അവർ നിഷ്കർഷിക്കുന്ന പ്രയോറിറ്റി സെക്ടേഴ്സിനനുസരിച്ച് ഗ്രാന്റുകളും ഗ്രാന്റ് കിട്ടുന്ന 90% വരെ ഗ്രാന്റായിട്ട് തിരിച്ചടക്കേണ്ട ഗ്രാന്റായിട്ട് കിട്ടുന്ന പല പദ്ധതികളും ഇപ്പോൾ ലഭ്യമാണ്. പിന്നെ വിവേകൃഷ്ണ ഗോവിന്ദ് സർ, താങ്കളുടെ ആ പവർ പോയിന്റ് പ്രസന്റേഷൻ അതിനെ കുറിച്ച് കുറെ പേര് അഭിപ്രായം പറയുന്നുണ്ട്, അതൊന്ന് ഷെയർ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആയിരിക്കാം, ഞാൻ നിങ്ങളെ മാധ്യമത്തിന് അയച്ചാ മതിയോ? വേറൊരു ചോദ്യം വന്നത് ഈ ഓണ്ടർപ്രണർഷിപ്പും ബ്യൂറോക്രസും ബന്ധപ്പെടുത്തി ഇപ്പൊ ഒരു ചോദ്യം വന്നിരിക്കുന്നുണ്ട്. അപ്പൊ അതിന് സത്യത്തിൽ ഞാൻ ഉത്തരം പറഞ്ഞതാണ്, നേരത്തെ തന്നെ പറഞ്ഞാണ്. ബ്യൂറോക്രസ് പ്രശ്നമുണ്ട്, പക്ഷെ ആ ചോദ്യകർത്താവ് പറഞ്ഞ ഒരു വലിയ കാര്യമുണ്ട്, ട്രെയിനിങ് സ്കൂൾ മുതൽ നമ്മൾ ആരംഭിക്കണം. സത്യമാണ്, നമ്മുടെ ഓണ്ടർപ്രണർഷിപ്പ് ഫോസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പലതരത്തിലുള്ള സ്കൂളുകൾ നമുക്ക് ആവശ്യമാണ്. നമുക്കൊരു പിന്നീട് ഇവന്റെ ഏരിയ ഐഡന്റിഫൈ ചെയ്യുന്നതിന്, ഐഡന്റിഫിക്കേഷന് ഒരു നമ്മളെപ്പോഴും പറയും ഒരു ഫിനിഷിംഗ് സ്കൂളെന്നോ അല്ലെങ്കിൽ ട്രെയിനിങ് സ്കൂളെന്നോ ഒക്കെ ഉള്ള പലതരത്തിലുള്ള സ്കൂളിന്റെ ഒരു അനിവാര്യതയുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഓണ്ടർപ്രണർഷിപ്പ് തന്നെ നമുക്കൊരു ആ കൾച്ചറിൽ തന്നെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്, അവിടെ ഒരു വലിയ ബ്ലോക്കുണ്ട്. ആ ബ്ലോക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമം നമുക്ക് ഉണ്ടാവണം എന്നുള്ള ആ കമന്റിനോട് എനിക്ക് വളരെ യോജിപ്പാണുള്ളത്. പിന്നൊരു ഹരീഷ് സാറോട് ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ KFC വഴി 50 കോടി വരെ വായ്പ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ പറഞ്ഞോന്ന് എനിക്കറിയില്ല, അതിനെ കുറിച്ച് വിശദീകരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് ഹരീഷ് സാർ. അൺമ്യൂട്ട് ചെയ്യാമോ? സ്മോൾ സ്കെയിൽ ആയിട്ടുള്ള
അതായത് 2 കോടി രൂപ വരെയുള്ള വായ്പയാണ് മുൻപ് കാലത്തെ സ്റ്റാറ്റ്യൂട്ട്സ് പ്രകാരം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് വായ്പ കൊടുക്കുന്നത്. 2 കോടിയും അതിന് മുകളിലുമുള്ള വായ്പ കൊടുക്കുന്നത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ നിന്നാണ്. ഇന്ന് അത് കുറെ കൂടി വിപുലീകരിച്ച് 15 കോടി രൂപയോളം ആക്കി KSIDC ഉയർത്തിയിട്ടുണ്ട്. ഇൻ അതർ വേർഡ്സ് പറഞ്ഞാൽ സ്മോൾ സ്കെയിൽ ആയാലും ലാർജ് സ്കെയിൽ ആയാലും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫണ്ട് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ഇതൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ബാങ്കുകളിൽ നിന്നുള്ള ഫണ്ടിങ് നമുക്ക് തീർച്ചയായിട്ടും ലഭ്യമാക്കാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു റർലാസ് ഹുസൈൻ ചോദിക്കുന്നു, വാട്ട് ആർ ദ ലീഗൽ ഓർ രജിസ്ട്രേഷൻ റിക്വയർമെന്റ്സ് ഫോർ എ ഹോം ബേസ്ഡ് ബിസിനസ്? ഹോം ബേസ്ഡ് അല്ല, അതിന് പിന്നീട് നമുക്ക് ഇത്രയേ ഉള്ളൂ, അക്ഷയ വഴി തന്നെ. അനീഷ് സാർ പറയുന്നതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അപ്പൊ അക്ഷയ വഴി തന്നെ ഉദ്യമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമുക്ക് അടുത്ത ദിവസം തന്നെ ആരംഭിക്കാവുന്ന രീതിയിലാണ് ഇന്നത്തെ സാഹചര്യം എന്നാണ്. 30 ദിവസം പോലും കാത്തിരിക്കേണ്ടാത്ത രീതിയിൽ ഉദ്യം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്താൽ, അക്ഷയ വഴി ചെയ്താൽ, ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് ആണെങ്കിൽ, ഹൗസ് ഹോൾഡ് എന്റർപ്രൈസ് ആണ്, മൈക്രോണേ പറ്റില്ല എന്ന് തോന്നുന്നു. ഞാൻ KSWIFT പോർട്ടലിനെ പറ്റി നേരത്തെ പറഞ്ഞു. KSWIFT പോർട്ടലിലൂടെ കൃത്യമായിട്ട് ഇതെല്ലാം ഓൺലൈനായി ചെയ്തുകൊണ്ട് നമുക്ക് 30-ാമത്തെ ദിവസം തന്നെ ഡീംഡ് ലൈസൻസ് സാധാരണ ഒരു ഇൻഡസ്ട്രിക്ക് കിട്ടുന്നു. ഒരു ഗാർഹിക വ്യവസായമായാണ് തുടങ്ങുന്നതെങ്കിൽ അതിനേക്കാളും ലളിതമായിട്ട് നമുക്ക് തുടങ്ങാവുന്നതാണ്. അത്രത്തോളം കോംപ്ലിക്കേഷൻ പോലും ഇല്ല. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാൻ സാധിക്കുന്നത്, മൈക്രോ, സ്മോൾ, മീഡിയം എന്റർപ്രൈസ്, ലാർജ് എന്റർപ്രൈസ് ആയാലും 3 കൊല്ലക്കാലത്തേക്ക് റെഡ് ലിസ്റ്റിൽ പെടാത്ത, അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് ലിസ്റ്റിൽ പെടാത്ത ബാക്കി എല്ലാ വ്യവസായങ്ങൾക്കും 3 വർഷം ലൈസൻസോ അപ്രൂവലോ ഇല്ല എടുക്കാതെ തന്നെ ഇപ്പൊ നമുക്ക് പ്രവർത്തനം നടത്താവുന്നതാണ്. പിന്നീട് അതിനുശേഷമുള്ള 6 മാസത്തിനകത്ത് മാത്രമേ ഈ വ്യവസായത്തിന്റെ ലൈസൻസ് എടുക്കേണ്ടതായിട്ടുള്ളൂ. ഈ 3 വർഷ കാലയളവിൽ നമുക്ക് ഇൻസ്പെക്ഷൻസ് ഉണ്ടാവുകയില്ല, നോ ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്. അത്രത്തോളം സൗകര്യം ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മള് എന്തെങ്കിലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ വേണ്ടി വരും, അത്രേ ഉള്ളൂ ഒരു പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിവേക് സാറിന്റെ ഒരു ചോദ്യമാണ്, ഇൻ ദ പ്രസന്റ് സിറ്റുവേഷൻ ഓഫ് കേരള ഹൗ മച്ച് ടൈം വി വാണ്ട് ടു വെയിറ്റ് ഫോർ ROI? ഓ, അതിനൊക്കെ ഒരു ആൻസർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേനെ. അതല്ലേ, ഐ തിങ്ക് എന്നെക്കാളും അതിന് പ്രോബബ്ലി ഒരു എക്കോണമിസ്റ്റ് വുഡ് ബി എ ബെറ്റർ പേഴ്സൺ, പാട്രിക് സാർ ആയിരിക്കും ഒരു ബെറ്റർ പേഴ്സൺ ടു ആൻസർ ദാറ്റ്. പക്ഷെ എന്നാലും പറയുകയാണെങ്കിൽ, അഗെയിൻ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദി ബിസിനസ്. ബിക്കോസ് ROI എന്ന് പറയുമ്പോൾ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദി ക്വാണ്ടം ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ദ ടേൺ അറൗണ്ട് ടൈം ഫോർ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടു സ്റ്റാർട്ട് മേക്കിംഗ് മണി. സോ അതിന് പല ഫാക്ടേഴ്സും ഉണ്ട്. അത് ആ ലൈൻ ഓഫ് ബിസിനസിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാണ്, അതിലുള്ള ക്യാപിറ്റൽ എത്രയുണ്ട്, അതിനുള്ള ലോൺ കോമ്പണന്റ് എത്രയുണ്ട്, അതിൽ ഡെറ്റ് ആണെങ്കിൽ ആ ഡെറ്റ് ലോങ് ടേം ഡെറ്റ് ആണ്, ആ ഡെറ്റിന് ഒരു ഡെറ്റ് സർവീസ് കവറേജ് ഓവർ ഏത് പീരീഡ് ആണ്, പ്രോഫിറ്റബിലിറ്റി, ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അതിനൊരു ഒരു വൺ വേർഡ് ആൻസർ ഇല്ല, 1 ഇയർ അല്ലെങ്കിൽ 2 ഇയർ എന്നുള്ളത്. സ്പെസിഫിക്കലി ഏതെങ്കിലും ഒരു സെക്ടർ പറയാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈസ് ഓഫ് ദ സെക്ടർ പറയാന്നുണ്ടെങ്കിൽ, ഒരു തമ്പ് റൂൾ വെച്ച് അറ്റ്ലീസ്റ്റ് ഒരു ആൻസർ ഒന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമുക്കത് ആ പ്രോജക്റ്റിന്റെ സമയത്ത് കണക്കൂട്ടുന്നതായിരിക്കും നല്ലത്, നടക്കുള്ളൂ പ്രാക്ടിക്കലി, അതേ പറ്റുള്ളൂ, അതാണ് നല്ലത്. പാട്രിക് സാർ, ഒരു ചോദ്യം കൂടി, ആസ് എൻ എക്കണോമിസ്റ്റ്, വുഡ് യു റെക്കമെൻഡ് എൻ ഔട്ട് ഓഫ് ദ ബജറ്റ് റവന്യൂ മൊബിലൈസേഷൻ മോഡൽ ഫോർ ദ വെൽഫെയർ ഓഫ് ദ എക്സ്പെർട്ടേഴ്സ് ജസ്റ്റ് ലൈക്ക് ദ കിഫ്ബി മോഡൽ ഫോർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻ കേരള? അല്ല, അത് പിന്നീട് ആ ചോദ്യത്തിന് ഉത്തരം പറയണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബജറ്റിന്റെ ഒരു ഒരു ബഡ്ജറ്റ് എ എന്ന് പറയുന്നതാണ് ഒറിജിനൽ ബഡ്ജറ്റ് എങ്കിൽ ഒരു ബി എന്ന് പറയുന്ന സാധനമാണ് കിഫ്ബി. കിഫ്ബിയുടെ സാധനം ഒന്നും തന്നെ നമ്മൾ ബഡ്ജറ്റിൽ എൻട്രി ചെയ്യുന്നില്ല, അതുകൊണ്ടൊരു സെപ്പറേറ്റ് സാധനമാണ്. അത് വേറെ രീതിയിൽ തന്നെ പോവുകയാണ്. കിഫ്ബി വന്നതിന് ശേഷമാണ് നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് വന്നത്. അതുകൊണ്ട് കിഫ്ബി റവന്യൂ മൊബിലൈസേഷനുമായിട്ട് ക്ലാഷ് ഇപ്പൊ വരുന്നില്ല. ആ കൂടി വരുന്നതെന്ന് പറയുന്നത് നമ്മള് ഒരു പ്രത്യേകം ടാക്സിന്റെ പെട്രോളിന്റെ നിന്ന് കിട്ടുന്നതിന്റെ ഒരു ചെറിയ ശതമാനം നമ്മൾ ഭാവിയിലേക്ക് തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അടയ്ക്കുന്നു. അത് ഭാവിയിൽ ഒരു 10 വർഷം കഴിയുമ്പോഴും നമ്മളുടെ തുകകൾ അടച്ചു തുടങ്ങുമ്പോൾ അതൊരു നല്ല ഫണ്ടായിട്ട് മാറും. അപ്പൊ നമുക്ക് തിരിച്ചടവ് ബുദ്ധിമുട്ട് വരില്ല എന്ന രീതിയിൽ വിഭാവന ചെയ്തുകൊണ്ടാണ് കിഫ്ബി പ്രവർത്തിക്കുന്നത്.
കിബി നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കൺസ്ട്രൈൻസ് ഉണ്ടാകാതാണ് ഇപ്പോൾ പോകുന്നത്. നമ്മൾ ഇതിലും കൂടുതൽ കൺസ്ട്രൈൻസ് ആണ് പ്രതീക്ഷിച്ചിരുന്നത്. തീർച്ചയായിട്ടും അതിന്റെ റീഫണ്ട് എങ്ങനെ വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും അതിന്റെ സക്സസ്. അത് തുടങ്ങിയിട്ടില്ല, അത് തുടങ്ങുമ്പോഴേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അതിന്റെ വിശദീകരിച്ചിരിക്കുന്ന രീതികൾ അനുസരിച്ച് വലിയ കുഴപ്പമില്ല. കാരണം നമുക്കൊരു ഫസ്റ്റ് ലോൺ റീപേ ചെയ്യേണ്ട സമയത്ത് നമുക്ക് ഈ പിന്നെ ടാക്സ് എമൗണ്ട് ഒരു പ്രത്യേക ശതമാനം അതിലേക്ക് അടയ്ക്കുന്നത് അതിന് തുല്യമായിട്ട് വരുമെന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് അത്ര പ്രശ്നം വരില്ല. പക്ഷെ ആ ഫണ്ട് ഡൈവേർട്ട് ചെയ്താൽ പ്രശ്നം വരും. അതുകൊണ്ട് റിസോഴ്സ് മൊബിലൈസേഷനുമായിട്ട് അത് വലിയ ഇപ്പോഴത്തെ നിലയിൽ ക്ലാഷ് വരുന്നില്ല. ഓക്കെ, ഈ 3 വർഷം വരെ ലൈസൻസ് ഇല്ലാതെ സംരംഭം ആരംഭിക്കാൻ കഴിയുമെന്ന് ഹനീഷ് സാർ പറയുകയുണ്ടായി. ഇതിന്റെ നടപടിക്രമങ്ങൾ വിശദമാക്കാമോ? എന്തെല്ലാം മേഖലകൾക്കാണ് ഇത് ബാധകം എന്ന് ചോദിക്കുന്നു മുജീബ് റഹ്മാൻ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റെഡ് ലിസ്റ്റിൽ പെടാത്ത എല്ലാ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചും ഇത് ബാധകമാണ്. കെ-സ്വിഫ്റ്റ് പോർട്ടലിലൂടെ ഇത് അപ്ലൈ ചെയ്തിട്ട് 30 ദിവസം കൊണ്ട്, അതായത് 10 കോടിയിൽ താഴെ നിക്ഷേപമുള്ള പ്രൊജക്ട്സിനാണ് ഇത് ബാധകം. ഇതിന് 30 ദിവസം കൊണ്ട് ലൈസൻസ് ലഭിച്ചില്ലെങ്കിൽ തന്നെ ഡീംഡ് ലൈസൻസ് എന്ന് പറയും, അതായത് ലൈസൻസ് ലഭിച്ചിരിക്കുന്ന അവസ്ഥ എന്ന് പറയും. അതിന്റെ അടിസ്ഥാനത്തിൽ 3 വർഷക്കാലത്തേക്ക് ഇൻസ്പെക്ഷൻസോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും. 3 വർഷത്തിന് ശേഷം 1.5 കൊല്ലം കൊണ്ട് ഈ ലൈസൻസ് ഹാജരാക്കിയാൽ മതിയാകും. 2500 പേരാണ് ഈ ഒരു സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് 750 കോടി രൂപയുടെ നിക്ഷേപം ഇതിനോടകം കൃത്യമായിട്ടുള്ള രേഖകളും റെക്കോർഡ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടി പറയാൻ സാധിക്കും ഇതിന് തീർച്ചയായിട്ടും സംരംഭത്തിൽ പങ്കെടുത്തത് അത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ കരുതുകയും ചെയ്യും. അതിനുള്ള ഒരു നിർദ്ദേശം കൂടി ഈ സമയത്ത് ഞാൻ ഒന്ന് വായിക്കുകയാണ്. അഷ്റഫ് ഫ്രം അബുദാബിയിൽ നിന്ന് ഈ ഡോക്ടർ മുഹമ്മദ് അലി സാഹിബ്, അതോടൊപ്പം തന്നെ യൂസഫ് അലി തുടങ്ങിയ പ്രശസ്ത ബിസിനസ്മാൻമാർ, അവര് ഏതെങ്കിലും തരത്തിലുള്ള വലിയ സംരംഭം കേരളത്തിൽ തുടങ്ങണം, അതിലേക്ക് ഈ ഗൾഫിൽ നിന്ന് തിരികെ എത്തിയ പ്രവാസികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അത് അവർക്ക് വലിയൊരു ഊർജമാകും എന്നൊരു ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അതിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അഭിപ്രായമാണോ? അബുദാബിയിൽ കെ-അഷ്റഫ് എന്റെ ഒരു നല്ല സുഹൃത്ത് കൂടിയാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഈ പറയുന്ന ഈ ഇപ്പോൾ പരാമർശിച്ച വ്യക്തിത്വങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള വ്യക്തിയാണ്. അതെ, അപ്പോൾ അദ്ദേഹത്തിന് തന്നെ തീർച്ചയായിട്ടും ഈ പറയുന്ന മഹാവ്യക്തിത്വങ്ങളെ അത്യാവശ്യം സ്വാധീനിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംയുക്ത സംരംഭങ്ങൾ തുടങ്ങിക്കൊള്ളുവാൻ സാധിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ ഒരു സമയ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കേണ്ടതിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ കൂടുതൽ ചോദ്യങ്ങളും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് സ്ഥലം, ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് തുടങ്ങിയ ഘടകങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടി വളരെ കൃത്യമായിട്ട് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ Q&A ഓപ്ഷനിൽ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമായിട്ട് തന്നെ അയക്കുക. അപ്പോൾ നമ്മൾ കൃത്യമായി തന്നെ അതിന് മറുപടി നൽകുന്നതാണ്. നിങ്ങളുടെ ഫർദർ ക്ലാരിഫിക്കേഷൻ ഒക്കെ നമ്മൾ ഈ ഫോക്കസ് കേരള ടീം നടത്തും. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യവും. ഈ സൈറ്റിൽ കാണുന്ന ഫോക്കസ് കേരള നമ്പർ ഇതാണ്, 9645005446 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പ് സന്ദേശം അയക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ. അത് വളരെ കൃത്യമായി തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾ അയക്കണം. നമ്മൾ നിങ്ങളെ ബന്ധപ്പെടുകയും ഈ ഫോക്കസ് കേരളയുടെ ടീം അംഗങ്ങൾ കൃത്യമായി വിദഗ്ധരിൽ നിന്ന് അതിനുള്ള മറുപടി സമാഹരിച്ചുകൊണ്ട് നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഫോക്കസ് കേരള വെബിനാർ അത് അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ നിശ്ചയിച്ചതിനേക്കാളും കുറച്ച് സമയം കൂടിപ്പോയി. ഡോക്ടർ അലി, നമ്മുടെ ഈ ഫോക്കസ് കേരള വെബിനാറിന്റെ ഉദ്ഘാടകൻ, മുഹമ്മദ് ഹനീഷ് സാർ, ഡോക്ടർ മാർട്ടിൻ പാട്രിക്, ശ്രീ വിവേക് കൃഷ്ണ ഗോവിന്ദ്, NM ഷറഫുദ്ദീൻ സാർ, എല്ലാവർക്കും നന്ദി ഒരിക്കൽ കൂടി നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ നിങ്ങളൊക്കെ അവതരിപ്പിച്ച ഈ വിദഗ്ധർ അവതരിപ്പിച്ച വിഷയത്തെ കുറിച്ചുള്ള കൺക്ലൂഷൻ അതൊന്നുകൂടി ഈ സ്ക്രീനിൽ തെളിയും. അത് തന്നെ കീനോട്ട്
സ്പീച്ച് നടത്തിയ APM മുഹമ്മദ് ഹരീഷ് അയ്യർ സാറിന്റെ ടോപ്പിക്കിന്റെ കൺക്ലൂഷൻ സീഡ് ക്യാപിറ്റൽ ഫോർ യങ് എന്റർപ്രണേഴ്സ് ആൻഡ് NRI ഡീംഡ് ലൈസൻസ് ഇൻ 30 ഡേയ്സ് സ്പെഷ്യൽ ഇൻസെന്റീവ്സ് ഫോർ വുമൻ എന്റർപ്രണേഴ്സ് തീം ബേസ്ഡ് ഇൻഡസ്ട്രിയൽ പാർക്സ് ലിബറൽ ലോൺസ് ഫോർ MSME തുടങ്ങിയ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ടാണ് പ്രത്യേകിച്ചും കേരളം ഏത് രീതിയിലാണ് നിക്ഷേപ സൗഹൃദമായി മാറുന്നത് എന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വിഷയം അവതരിപ്പിച്ചത്. പ്രൊഫസർ ഡോക്ടർ മാർട്ടിൻ പാട്രിക് ഈ ചെറുകിട സംരംഭങ്ങൾക്കുള്ള പ്രാധാന്യം ഈ അതിനുള്ള ചുവടുവെപ്പ് ഏത് രീതിയിൽ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും വിവരിച്ചത്. പ്രൈമറി ലെസൺസ് ഫോർ സ്റ്റാർട്ടിംഗ് വെഞ്ചർ, ഹൗസ് ഹോൾഡ് എന്റർപ്രണേഴ്സസ്, പഞ്ചായത്ത് ലെവൽ സ്കോപ്സ്, മോഡൽ ഫോർ ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു റിയാലിറ്റി. വിവേക് കൃഷ്ണ ഗോവിന്ദ് അദ്ദേഹം ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫോർ സ്മോൾ ബിസിനസ് ഓണർ എന്ന വിഷയത്തെ കുറിച്ച് പണവിനിയോഗത്തിന്റെ പ്രാധാന്യം വളരെ വ്യക്തമായി തന്നെ PPE പ്രസന്റേഷനിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. പിന്നെ ഫോക്കസ് കേരളയുടെ ഭാവി പരിപാടികൾ എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചാണ് ഈ കേരള ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് വൈസ് ചെയർമാൻ ആയ NM ഷറഫുദ്ദീൻ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്.